ഇരുട്ട് അന്ധകാരമാണ്. അലൽമുനോറിൻ ഇൽമപ്രകാശമാണ്. ഇൽമ പറയുന്നിടത്ത് പ്രകാശമാണ് വേണ്ടത്. നമ്മളെപ്പോഴും ദുആ ചെയ്യുന്നത് ഖബർ പ്രകാശമാക്കാനാണ്. അള്ളാഹു നമുക്ക് പ്രകാശം നൽകുമാറാകട്ടെ. നാളെ നമുക്കൊക്കെ ഒരുക്കപ്പെടുന്ന ഖബറിടം ഭയാനകരമായ ഇരുട്ടാണ്. ആ ഇരുട്ടിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സ്വലാത്തിൻ്റെ പ്രകാശം നമുക്കും നാമായി ബന്ധപ്പെട്ട മുഴുവൻ പേരുടെ ഖബറിലും എത്തിച്ചു തരുമാറാകട്ടെ. ഇൻഷാല്ലാ നാളെ നമുക്ക് ഒരു ലൈറ്റ് ശംസോ ഈ സാസിലേക്ക് ഒരു ലൈറ്റ് വേണം. കാരണം ഇവരിപ്പോൾ കർത്താള ബൊൽത്താള എനിക്ക് തിരിയുന്നില്ല. അതുകൊണ്ട് നമുക്ക് കടിച്ച് നമ്മൾ ഇവരുടെ സ്റ്റൈലുള്ള മനുഷ്യനാണ്. ഇവനെ അങ്ങനെ കാണണമെന്നില്ല. എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ബിസ്മില്ലാ തബക്കൽ തൊലല്ലാ വല ഹൗല വല ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. വിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പരിശുദ്ധ സ്വലാത്ത് സമർപ്പിച്ചുകൊണ്ട് മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പരീക്ഷണാഗ്നിയുടെ പ്രഭുകൾ എന്ന ചരിത്രത്തിലെ ഒരു നല്ല ഭാഗത്തെ ഇൻഷാല്ലാ നമുക്ക് ഇങ്ങനെ അവതരിപ്പിക്കാം. അതെ, ഇതാ നീട്ടിടാ യാ റഹീമേ കരങ്ങളെ, ഇതാ നീട്ടിടാ യാ റഹീമേ കരങ്ങളെ, ദുആ തേടിടാ നീയും കേട്ടിടണേ, ഇതാ നീട്ടിടാ യാ റഹീമേ കരങ്ങളെ, ഇതാ നീട്ടിടാ യാ റഹീമേ കരങ്ങൾ. ഇസ്ഹാഖ് നബി തൻ മകനാം ഹൈസിൻ, പൊന്നോമലല്ലോ അയ്യൂബ് സ്വാബിറ്. ഇസ്ഹാഖ് നബി തൻ മകനാം ഹൈസിൻ, പൊന്നോമലല്ലോ അയ്യൂബ് സ്വാബിറ്. സഹനത്തിൻ കടലിൽ ആഴികൾ താണ്ടി സഹനത്തിൻ കടലിൽ ആഴികൾ താണ്ടി സുവനത്തിൻ വാതിലും കടന്നുള്ള നൂറാ, ഇതാ നീട്ടിടാ യാ റഹീമേ കരങ്ങൾ, ഇതാ നീട്ടിടാ യാ റഹീമേ കരങ്ങൾ. എല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിച്ചിട്ട് ഈ ചരിത്രം പറയുമ്പോൾ നിങ്ങളോട് ഒരപേക്ഷ എനിക്കുണ്ട്. ഇത് നമ്മൾ പറയുന്നത് മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കഥയാണ്. ഭാര്യ റഹ്മത്ത് ബിബിയുടെ കഥയിലൂടെയാണ് റളിയല്ലാഹു അൻഹ. എന്നാൽ നിങ്ങൾ സത്യത്തിൽ നിങ്ങൾ ഈ കഥ തീരുന്നവരെ, ഈ ചരിത്രം അവസാനിക്കുന്നവരെ, നിങ്ങൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവിൻ്റെ പ്രവാചകനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരു ഭർത്താവായിട്ട് കണക്കൂട്ടുക. ഒരു ഭർത്താവ് റഹ്മത്ത് ബിബിയെ ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ, മഹാനായ പ്രവാചകൻ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരു പ്രവാചകൻ എന്ന പരിഗണന തൽക്കാലം എന്ന് പറഞ്ഞാൽ ഈ ചരിത്രത്തിന്റെ ഉള്ളറകിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി ഞാൻ പറയുന്നത്, അയ്യൂബ് നബി ഒരു ഭർത്താവാണ്, റഹ്മത്ത് ബിബി ഒരു ഭാര്യയാണ്. നമ്മളെപ്പോലെ പച്ചയായ ഒരു മനുഷ്യനാണ് മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. എങ്ങനെ? കുടുംബജീവിതത്തിൽ. കുടുംബജീവിതത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനാണ്, മഹാനായ പ്രവാചകനാണ്. എങ്കിൽ ഭാര്യയും ഭർത്താവും, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റഹ്മത്ത് ബിബിയും ഒരു പച്ചയായ ഭാര്യയും ഭർത്താവുമാണ് എന്ന് തൽക്കാലം നിങ്ങളുടെ മനസ്സിൽ വെക്കുക. എന്നിട്ട് ഞാൻ ഈ ചരിത്രത്തിൽ പറയുന്ന സംഭവങ്ങൾ എൻ്റെ കുടുംബത്തിലുണ്ടോ എന്ന് ഞാനും നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കും. അങ്ങനെ ആലോചിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരത്തിലേക്ക് എന്താണ് എന്ന ഉത്തരത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. എന്നിട്ട് ഒന്ന് മാറാൻ ശ്രമിക്കണം. കുടുംബജീവിതത്തിൽ നിന്ന് ഒന്ന് മാറാൻ ശ്രമിക്കണം. ഇതുവരെ ജീവിച്ചതല്ല ജീവിതം എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകൊണ്ട് അവനവൻ്റെ കുടുംബത്തിലേക്ക് അത് കൊണ്ടുവരാൻ ഒരു മനസ്സ് കൊണ്ടുവരണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മഹാനായ ഒരു പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സാറാ ബീബിൽ ജനിച്ച മകനാണ് മഹാനായ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുത്ത അനുഗ്രഹമുള്ള രണ്ട് മക്കൾ, ഒരാൾ കൻആനിന്റെ പ്രവാചകനായ മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാമാണ്, മറ്റൊരാൾ ഹൈസ് ആണ്. ഹൈസ് എന്ന് പറഞ്ഞാൽ
അയ്യൂബിന് ഇവിടെ സഹോദരനാണ്, യാക്കോബിന് ഇവിടെ സഹോദരനാണ്. ഈ ഹൈസ് ഡമസ്കസിന്റെ രാജാവാണ്. ഒരു കാലഘട്ടത്തിലെ ഇസ്ലാമിക തലസ്ഥാന നഗരിയായ ഡമസ്കസ് ദിമിശക്ക്, ആ രാജ്യത്തിലെ രാജാവാണ് ഹൈസ്. യാക്കോബിന് നബിക്ക് കുറെ മക്കളെ കൊടുത്തപ്പോ യൂസഫ് നബിയെ പ്രവാചകനാക്കി അല്ലാഹു. സഹോദരനായ ഹൈസിന് മക്കളെ കൊടുത്ത കൂട്ടത്തിൽ ഒരാളെ പ്രവാചകനാക്കി അല്ലാഹു. ആ പ്രവാചകനാണ് മഹാനായ അയ്യൂബ് സാബിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അയ്യൂബ് നബിയുടെ ചരിത്രമാണ് നമ്മൾ പറയുന്നത്. ഇൻഷാല്ലാ ചരിത്രത്തിലെ നല്ല വശങ്ങൾ കേൾക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെറുപ്പത്തിൽ തന്നെ, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. എപ്പോഴും എപ്പോഴും ഒരു ചിന്തയുണ്ട് അയ്യൂബ് നബിക്ക്. എന്തോ തിരയും കൽപാട്, എന്തോ തിരയും കൽപാട്, ഏകാന്തതയിൽ നിൽപാട്, ഏകാന്തതയിൽ നിൽപാട്, എന്തോ തിരയും കൽപാട്, ഏകാന്തതയിൽ നിൽപാട്, കൊട്ടാരത്തെ വെറും ഏകാന്തതയിൽ നിൽപാട്, കൊട്ടാരത്തെ വെറുപ്പാണ് അയ്യൂബിൻ ജീവിതം. ചെറുപ്പത്തെ തന്നെ കൊട്ടാരത്തിലെ ജനിച്ചത്, കൊട്ടാരത്തിലെ വളർന്നത്. പക്ഷേ ഒരു രാജകുമാരൻ എന്ന ഒരു മനസ്സിൽ ഒരു അങ്ങനത്തെ ഒരു ചിന്ത പോലും ഇല്ല. ചെറുപ്പത്തിലേ അങ്ങനെ ഇല്ല. രാജകുമാരൻ എന്ന് വിളിക്കുന്നത് പോലും മൂപ്പർക്ക് ഇഷ്ടമല്ല സത്യത്തിൽ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദിവസങ്ങനെ കഴിഞ്ഞ് മൂപ്പർ ഇങ്ങനെ വളരെയാണ്. ഭക്ഷണം വളരെ കുറച്ചേ കഴിക്കും, വളരെ കുറച്ച് ഭക്ഷണേ കഴിക്കും. പകല് മുഴുവൻ നോമ്പ്, രാത്രി മുഴുവൻ നിസ്കാരം. നമ്മളതേ സ്വഭാവം. അത് പറയുമ്പോൾ നമുക്ക് ചിരി വന്നിട്ടുണ്ടെങ്കിൽ അതിന് അർത്ഥം എന്താണെന്നറിയോ, നമ്മളെ സ്വഭാവം അതല്ലാന്നാണ്. അതാവും നമുക്കത് തൗഫീഖ് തരട്ടെ. അപ്പൊ പകല് മുഴുവൻ നോമ്പ്, രാത്രി മുഴുവൻ നിസ്കാരമാണ്. ആ രൂപത്തിൽ ജീവിക്കുന്ന അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യുവാവായപ്പോ ഡമസ്കസിന്റെ തെരുവിലൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. ഡമസ്കസിന്റെ തെരുവിൽ നടക്കുമ്പോൾ, ഡമസ്കസിലെ ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങളുടെ പേര് ഇസ്രായേൽ എന്നാണ്, ഇസ്രായേലിയർ എന്നാണ്. ഇസ്രായേലിയരുടെ ജീവിതം വളരെ പോക്കാണ്. ഇസ്രായേൽ സമുദായം ഇബ്ലീസിൻ പാതയം നീങ്ങുന്നത് കണ്ടു കരഞ്ഞു അയ്യൂബിൻ ഹൃദയം. ഇസ്ലാമിൻ സന്താനം ഇരുട്ടീനും കരകയറാൻ ഇറയോലി പ്രാർത്ഥന ചെയ്തു അയ്യൂബും സദയം. ജിബ്രീൽ ഒരു നാൾ വന്നല്ലോ ആദരവോടെ പറഞ്ഞല്ലോ, ആദരവോടെ പറഞ്ഞല്ലോ. ജിബ്രീൽ ഒരു നാൾ വന്നല്ലോ ആദരവോടെ പറഞ്ഞല്ലോ, നുബുവത്തന്ന് ലഭിച്ചല്ലോ ശുക്രിന്റെ സുജൂതല്ലോ. എന്തോ തിരയും കൽപാട്, ഏകാന്തതയിൽ നിൽപാട്, കൊട്ടാരത്തെ വെറുപ്പാട് അയ്യൂബിൻ ജീവിതം. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യുവാവായിട്ട് ഡമസ്കസിലൊക്കെ നടക്കുമ്പോ, ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ ഇസ്രായേലിലാണ്. ഇസ്രായേലർ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്നാണ്. അടിമ ഈൽ അല്ലാ എന്ന് പറഞ്ഞാൽ അത് മഹാനായ യാക്കൂബ് നബിയുടെ പേരാണ് ഇസ്രായേൽ എന്ന്. യാക്കൂബ് നബിയുടെ പേരാണ് ഇസ്രായേൽ, അതുകൊണ്ടാണ് ആ സമുദായത്തെ ഇസ്രായേലർ എന്ന് പറയുന്നത്. യാക്കൂബ് നബിയുടെ ഇസ്രായേൽ അടിമയും ഈൽ അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹുവിന്റെ അടിമ അറബിയിലേക്ക് മൊഴിമാറ്റം നടത്തിയാൽ അബ്ദുള്ള എന്ന് കിട്ടും. ഇസ്രായേൽ എന്ന വാക്കിന്റെ അറബി മൊഴിമാറ്റം അബ്ദുള്ള എന്നാണ്. അബ്ദുള്ളന്റെ അബ്രാനി പദമാണ്, ഹിബ്രോ ഭാഷയാണ് ഇസ്രായേൽ എന്ന്. അതുകൊണ്ടാണ് ആ കാലത്തെ മുസ്ലിങ്ങൾ ഇസ്രായേൽ. ഇന്നുണ്ട് ഇസ്രായേലിയർ, പക്ഷെ അത് ലോകത്തെ ശക്തരായ ജൂതന്മാരാണ്. അപ്പോ ആ കാലഘട്ടത്തിൽ ഇസ്രായേലിലായ മുസ്ലിങ്ങളുടെ ജീവിതം വളരെ പോക്കായപ്പോ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്ത് പടച്ചോൻ, ഇവരെ നന്നാക്കാൻ ഇവർക്കിടയിലേക്ക് നിനക്ക് ഒരു പ്രവാചകനെ നിയോഗിച്ചുകൂടായിരുന്നോ എന്ന്. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച മനുഷ്യനെ അള്ളാഹു പ്രവാചകത്വം കൊടുത്ത് ആദരിച്ചു എന്നതാണ് ചരിത്രത്തിന്റെ നിയോഗം. അവിടെയാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുന്നിലേക്ക് നസറലമീന മുഖറബലംലാക്കുമലക്ക് ജിബ്രീൽ അലൈഹി സ്വലാം ഇറങ്ങി വരുന്നത്. നബുവത്തിന്റെ പട്ടം ചാർത്തി കൊടുത്തിട്ട് അള്ളാഹുവിന്റെ പ്രവാചകനോട് ഡമസ്കസിലെ ഇസ്രായേലി സമുദായത്തെ നന്നാക്കാൻ വേണ്ടി പറഞ്ഞു. ഇപ്പൊ നബിയുടെ കഥ എന്താണെന്നറിയോ, പ്രവാചകത്വം കൂടി കിട്ടിയപ്പോ പകല് മുഴുവൻ നോമ്പും പ്രബോധനവും, രാത്രി മുഴുവൻ നിസ്കാരവും, ശരീരം മെലിഞ്ഞ് 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 എല്ലും തോലുമായി, ഭക്ഷണം വളരെ കുറച്ചാ കഴിക്കൂ, വളരെ കുറച്ച് മെലിഞ്ഞ് അപ്പൊ വളരെ മെലിഞ്ഞിട്ട് അലാക്കായി പോലൊക്കെ. അപ്പൊ ഇബാദത്തും ശരീരം മെലിയുമ്പോഴും
മനസ്സ് അഥവാ ആത്മാവ് കൊഴുക്കുകയാണ് ഇബാദത്ത് കൊണ്ട്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇബാദത്ത് കണ്ടപ്പോ ഇബ്ലീസിന് തോന്നി ഒന്ന് പറ്റിക്കണം, ഇബ്ലീസിന് തോന്നി അല്ലാൻ നബിയെ പറ്റിക്കണം. അങ്ങനെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇബ്ലീസ് ഒരു വയസ്സായ ഉപ്പാപ്പാന്റെ കോലത്തിൽ വന്നിട്ട് റൂമിന്റെ പുറത്ത് നിസ്കാരം കഴിഞ്ഞ് ദിക്ര ചൊല്ലുമ്പോ ആരോ ഒരാൾ പുറത്തുനിന്ന് ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്. നബി നോക്കുമ്പോ തല ഇങ്ങനെ വലിക്കും, പിന്നെ ഇങ്ങനെ നോക്കും. രണ്ടു മൂന്ന് വട്ടം നോക്കിയപ്പോ നബി ചോദിച്ചു, ആരാ പുറത്ത്? പിന്നെ ഇബ്ലീസ് ഒന്നും ആലോചിച്ചില്ല, ചാടി അങ്ങോട്ട് അകത്ത് കയറിട്ട് പറഞ്ഞു, സലാം അലൈക്കും. ഒരു നാളിലെത്തിയൊരു വ്യക്തി ചൊല്ലി അന്തസ് പൊന്തുന്നവന്റെ മൊഴി കേട്ട് നിന്നു തരിച്ചാലേ ഭൗതിക സൗഖ്യം വേടിയുന്നു നിന്നിൽ പിരാന്താളേ, ഇങ്ങനെ പിന്തിരിപ്പൻ മൊഴി കൊണ്ട് ദുലൂബിന്റെ വലയും വീരിച്ചാലേ. ഒരു നാളിലെത്തിയൊരു വ്യക്തി ചൊല്ലി സലാമാലേ നബീൽ അന്തസ് പൊന്തുന്നവന്റെ മൊഴി കേട്ട് നിന്നു തരിച്ചാലേ. ഭൗതിക സൗഖ്യം വേടിയുന്നു നിന്നിൽ പിരാന്താളേ, ഇങ്ങനെ പിന്തിരിപ്പൻ മൊഴി കൊണ്ട് ദുലൂബിന്റെ വലയും വീരിച്ചാലേ. ഇങ്ങനെ നിത്യം വ്രതത്തിൽ കഴിച്ചാലെന്നും രാത്രി ഉറക്കമൊഴിച്ച അങ്ങനെ ശോഷിച്ചു നീ മരിച്ച റബ്ബിനെ ധീരല്ലേ കേൾക്ക് രാജാവിൻ മോനല്ലേ. റബ്ബിനെ ധീരല്ലേ കേൾക്ക് രാജാവിൻ മോനല്ലേ. ഇത്രയും കേട്ടൊരു നേരത്തവൻ നേരെ നോക്കി പറഞ്ഞോരും നീ കേൾക്ക് റൂഹിന്റെ വാഹനമാണു ശരീരം ഓർക്കു ഇതിൽ സാരം. എന്റെ വഴികളിൽ മുള്ളു വിതയ്ക്കുന്ന കള്ള എനിക്കറിയാം, നിന്നെ പൊള്ളത്തരങ്ങളാലുള്ള തകർക്കുവാൻ നിന്നെ കൊണ്ടാകൂല. ഇബ്ലീസ് കയറി വന്നിട്ട് നബിയോട് സലാം പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു, അല്ല അയ്യൂബ് നബിയെ ഇതെന്തൊരു നിസ്കാര, അങ്ങനെ ഉണ്ടോ മനുഷ്യന്മാർ നിസ്കരിക്കല്? എന്താ പകല് മുഴുവൻ നോമ്പ് രാത്രി മുഴുവൻ നിസ്കാരം, ഇബാദത്ത് ഇങ്ങനെ ധന്യമാക്കിയിട്ട് ഭക്ഷണമൊന്നും ഇല്ലാണ്ട് മെലിഞ്ഞ് മെലിഞ്ഞ് എല്ലാം തോലുമായി നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ പീഡിപ്പിച്ചാൽ അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. ആത്മഹത്യ മഹാപാപമാകുന്നത് അതുകൊണ്ടാണ്. അള്ളാഹു നമ്മളെ കുടുംബത്തെയും രക്ഷപ്പെടുത്തി തരട്ടെ. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ പീഡിപ്പിച്ചാൽ ഭക്ഷണമൊന്നും കഴിക്കാണ്ട് ശരീരം മെലിഞ്ഞു തുടങ്ങിയാൽ അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. അപ്പൊ നബി ചോദിച്ചു, എന്തിനാടാ ഈ ശരീരമൊക്കെ വണ്ണം വെപ്പിക്കുന്നത്? അതൊക്കെ നാളെ കബറിന്റെ അകത്ത് ഇറങ്ങിക്കിടന്ന പുഴുക്കൾക്ക് തിന്നേണ്ട ഭക്ഷണമാണ്, പിന്നെ വെറുതെ എന്താ നമ്മളിങ്ങനെ വണ്ണം വെപ്പിക്കണത്? അപ്പം പറഞ്ഞു, അത് നാളത്തെ കാര്യമാണ്, ഇന്നത്തെ കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞത്. അയ്യൂബ് നബിയെ, നിങ്ങള് സത്യത്തിൽ വെറും ഒരു നബിയല്ല, നിങ്ങൾ രാജകുമാരനാണ്, ചിലപ്പോൾ ഈ രാജ്യത്തിന്റെ അധികാരം ഏറ്റെടുക്കേണ്ട രാജാവാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എന്ത് രാജാധികാരം, എന്ത് അവകാശം, അതൊന്നും എനിക്ക് വേണ്ട. അപ്പൊ പറഞ്ഞു, ഞാൻ പറഞ്ഞത് നിങ്ങൾ എടുക്കണം, ഇടക്കിടക്ക് ഭക്ഷണമെല്ലാം കുറച്ച് നന്നായിട്ട് കഴിക്കണം, നല്ലോണം കടന്നുറങ്ങണം, ഇബാദത്തെല്ലാം കുറച്ച് കുറക്കണം. ആര് പറഞ്ഞു? ഇബ്ലീസ്. ഇത് ആരോട് പറയേണ്ട ഉപദേശ? നമ്മളോട്. നമ്മളല്ലെങ്കിൽ തന്നെ പോക്കാം, ആ ഉപദേശം കൂടി കിട്ടിയാൽ നല്ല റാഹത്താകും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ ഇബ്ലീസിന്റെ ഷെറിൽ നിന്ന്. രണ്ട് ലീസിന്റെ ഷെറിൽ നിന്ന് എപ്പോ ദ്വാരക്കണം, രണ്ട് ലീസ്. ഒന്ന് ഇബ്ലീസ്, മറ്റേത് ഞാൻ പറയുന്നില്ല, പോലീസ്. ആ രണ്ടടങ്ങ്, വലിയ അടങ്ങാറുണ്ടോ? എപ്പോ വേറെ കേട്ടോ. അപ്പോ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്ലീസിനോട് പറഞ്ഞു, എന്റെ സത്യത്തിന്റെ വഴിയിൽ മുള്ളു കൊണ്ടിടാൻ വന്ന പേരും കള്ള എനിക്കിന്നറിയടാ, നീ ഇബ്ലീസല്ലേ? ഇബ്ലീസല്ലേ എന്ന് ഇബ്ലീസോട് ചോദിച്ചപ്പോ ഇബ്ലീസ് ഇറങ്ങി ഒറ്റ ഓട്ടം കെട്ടോടി. അള്ളാഹു നബി സുജൂദിൽ വീണ് പടച്ചോനെ, ഇബ്ലീസിന്റെ ഷെറിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി, അള്ളാഹു നിനക്ക് സ്തുതി എന്ന് സുജൂദുകൾ. അങ്ങനെ ഇബാദത്തും പ്രബോധനമായിട്ട് നബി അങ്ങനെ പോയി. കല്യാണം കഴിക്കേണ്ട പ്രായമായി, മംഗലം കഴിക്കേണ്ട പ്രായമായി, എന്നിട്ട് അള്ളാഹുന്റെ നബി മംഗലം കഴിക്കുന്നില്ല, മംഗലം കഴിക്കുന്നില്ല. പലരും വന്ന് നിർബന്ധിച്ച്, മോനെ മംഗലം കഴിക്കണം, മംഗലം കഴിക്കണം, മംഗലേ വേണ്ട, പരിപാടി വേണ്ട, മംഗലം വേണ്ട. ഇപ്പോഴത്തെ മക്കളോട് ചോദിച്ചു നോക്കിയാട്ടെ, മോനെ മംഗലം കഴിക്കണ്ടേ? ഉടനെ ചോദിക്കും, രണ്ടോ മൂന്നോ. ആ ഒന്ന് അവനിപ്പം തന്നെ ബാർസ് പൊറിച്ചിട്ടുണ്ടാവും. അപ്പോ മംഗലം കഴിക്കണ്ടേ ചോ വേണ്ടെന്ന് പറഞ്ഞു. ബാപ്പ ഹൈസ് പറഞ്ഞപ്പോ ബാപ്പാനോട് പറഞ്ഞു, ബാപ്പ എനിക്ക് പറ്റിയ പെണ്ണുണ്ടെങ്കിൽ ഞാൻ മംഗലം കഴിക്കാം. അപ്പൊ ബാപ്പ, എനിക്ക് പറ്റിയ പെണ്ണിന്റെ ഷർത്ത് എന്താ? എന്നെ പോലെ നിസ്കരിക്കുന്ന, എന്നെ പോലെ നോമ്പ് നോക്കുന്ന, എന്നെ പോലെ ദുനിയാവിനെ വെറുക്കുന്ന, എന്നെ പോലെ ആഗ്രഹത്തെ ആഗ്രഹിക്കുന്ന ഒരു നല്ല പെണ്ണുണ്ടോ ഞാൻ മംഗലം കഴിക്കാറ്. ഉപ്പ പറഞ്ഞു, ഇന്റെ മംഗലം കണ്ടിട്ട് ഞാൻ മരിക്കൂല,
കാരണം അങ്ങനെ ഒരു പെണ്ണില്ല എന്നാണ് ആര് വിചാരിക്കുന്നത്? ഹൈസ വിചാരിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു പെണ്ണുണ്ട്, അത് ആ നാട്ടിലല്ല, ഈജിപ്തിലെ കൊട്ടാരത്തിൽ രാജകുമാരി. അതെവിടെയാണ്? മിസ്റിന്റെ പൂവി അഴകിന്റെ റാണി മുഞ്ചേറും റഹ്മത്ത് ബേ കസ്തൂരി മാനിൻ കല്യാണ പ്രായം കാണുന്നു കവിളിണയിൽ. മിസ്റിന്റെ പൂവി അഴകിന്റെ റാണി മുഞ്ചേറും റഹ്മത്ത് ബേ കസ്തൂരി മാനിൻ കല്യാണ പ്രായം കാണുന്നു കവിളിണയിൽ. അല്ലാനെ ഭയന്ന് നിസ്കാരപ്പായയിൽ നിത്യം സുജൂദിലിവൾ അല്ലാനെ ഭയന്ന് നിസ്കാരപ്പായയിൽ നിത്യം സുജൂദിലിവൾ അരിമുല്ലപ്പൂവിൻ മധുകണ നുകരാൻ വട്ടമിട്ട് പറക്കും വണ്ട് ഇവകള് ബീബിയും തുരത്തുന്നുണ്ട്. അരിമുല്ലപ്പൂവിൻ മധുകണ നുകരാൻ വട്ടമിട്ട് പറക്കും വണ്ട് ഇവകള് ബീബിയും തുരത്തുന്നുണ്ട്. മിസ്റിന്റെ പൂവി അഴകിന്റെ റാണി മുഞ്ചേറും റഹ്മത്ത് ബേ കസ്തൂരി മാനിൻ കല്യാണ പ്രായം കാണുന്നു കവിളിണയിൽ. ഓ കാണുന്നു കവിളിണയിൽ. അയ്യൂബ് നബി ചിന്തിക്കുന്ന രൂപത്തിൽ ഒരു പെണ്ണ് അള്ളാഹു എന്ന് പടച്ചിട്ടുണ്ട്. പക്ഷെ അത് ഈ ഡമസ്കസിലല്ല, ഈജിപ്തിലാണ്. ഈജിപ്ത് കൊട്ടാരത്തിലെ രാജകുമാരി ആരാണ് രാജകുമാരി? ഒരു കാലഘട്ടത്തിലെ ഈജിപ്തിലെ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരക്കുട്ടിയാണ്. യൂസുഫ് നബിയുടെ മകന്റെ മകളാണ്, പേര് റഹ്മത്ത് ബിബി എന്ന്. അയ്യൂബ് നബി അതേപോലാണ്, വേറും നോമ്പും നിസ്കാരമായിട്ട് ഇങ്ങനെ കഴിച്ചുകൂട്ടി. 10-16 വയസ്സായി, കല്യാണ പ്രായമായി. 16 നിങ്ങൾ വേണമെങ്കിൽ 18 ആയിക്കോട്ടാ, കേസും കോടതി ഒന്നും നിൽക്കണ്ട. അപ്പൊ കല്യാണപ്രായമായി, പല ആളും റഹ്മത്ത് ബിബിനെ കാണാൻ വേണ്ടി വന്നു. എല്ലാവർക്കും പെണ്ണ് ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ റഹ്മത്ത് ബിബിക്ക് ഇഷ്ടപ്പെടുന്നില്ല. റഹ്മത്ത് ബിബി എന്താ ചിന്തിക്കുന്നറിയോ? മംഗലം കഴിഞ്ഞാൽ പിന്നെ ഒരുത്തന്റെ ബാക്കിൽ ഇങ്ങനെ നടക്കേണ്ടി വരും, നിസ്കരിക്കാനൊന്നും ടൈം കിട്ടൂല. അതുകൊണ്ട് മംഗലേ വേണ്ട. ഏത് പെണ്ണ്? റഹ്മത്ത് ബിബി. എന്നാൽ ഈ കാലത്തെ പെൺകുട്ടികളെ ചിന്തിച്ചു നോക്കിയാട്ടെ, മംഗലേ വേണ്ടു. ചില പെൺകുട്ടികൾ ഉപ്പാനോട് പറയുന്നുണ്ട്, ഹലോ കാക്ക 18 വയസ്സാകട്ടെ, എന്നിട്ട് 18 വയസ്സ് കഴിഞ്ഞ് 18 കൊല്ലായില്ല, എന്താ ഇത് നോക്കാത്തെ? ഞാൻ നിക്കണോ പോണോ എന്നാ അടുത്ത ചോദ്യം. നിക്കണോ പോണോ വേഗം നോക്കിക്കോ, ഇല്ലെങ്കിൽ കാര്യം പോക്കാം. വിവാഹം നമ്മുടെ പെൺകുട്ടികളുടെ കൽബിൽ ദീനീ ബോധം കൊടുക്കുമാറാകട്ടെ. ഇവിടെ റഹ്മത്ത് ബിബി മംഗലേ വേണ്ടെന്നോ? ഒരിക്കല് ഒരടിപൊളി ചെറുപ്പക്കാരൻ റഹ്മത്ത് ബിബിനെ കാണാൻ വന്നത് രാജകുമാരനാണ്. ഭയങ്കര സ്റ്റൈലുള്ള ഏകദേശം ഇവന്റെ അല്ല മോഡല്, അല്ല കാണാന്, ആ ലൈറ്റ് ഇങ്ങനെ കെട്ടിയോണ്ട് കാണുന്നുണ്ട് മൂന്നിനിയും, അല്ലെങ്കിൽ വളരെ പോക്ക, നല്ല അടിപൊളി രാജകുമാരനാണ്. വന്നപ്പോ അയ്യൂബ് നബി അല്ല റഹ്മത്ത് ബിബിയുടെ ബാപ്പ പോയിട്ട് പറഞ്ഞു, മോളെ ഇന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്, നീ റെഡിയാന്നു. റഹ്മത്ത് ബിബി ചെന്തിന ബാപ്പ കുറെ ആയില്ലേ കാണിച്ചു കൊടുക്കുന്നത്, വേണ്ടാറ് അല്ല മോൾ, ഇത് അങ്ങനെയല്ല, ഇത് നല്ല അടിപൊളി സാധന, കണ്ടാൽ മുഖത്തുനിന്ന് കണ്ണെടുക്കൂല, ഇതൊന്നല്ലേ, ഇതല്ല മുഖത്തുനിന്ന് കൈയെടുക്കൂല. അപ്പോ അങ്ങനെ രസം നീ വന്നോ. അപ്പൊ അഹമ്മദ് ബി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ആദ്യം അയാളൊന്ന് കാണട്ടെ, എന്നിട്ട് എന്നെ കാട്ടിക്കൊടുത്താ മതി. പെണ്ണ് കാണുകന്ന് പറഞ്ഞാല്, പെണ്ണ് കാണുകന്ന് പറഞ്ഞാല് ആണുങ്ങളെ മാത്രം അവകാശം ഇല്ല എന്നുള്ള ബോധം നമുക്ക് വേണട്ടാ. ആണുങ്ങളെ മാത്രം അവകാശം അല്ല പെണ്ണ് കാണല്, പെണ്ണ് കാണൽ എന്ന് പറഞ്ഞാൽ ആണ് പെണ്ണിനെയും പെണ്ണാണിനെയും പരസ്പരം കാണലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം. പിന്നെ ഇത് നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ വിചാരിച്ചറിയോ? പണ്ട് പെണ്ണ് നമ്മളെ കാണൂല, പഴയ കാലത്തെ നാണമുള്ള പെമ്പുള്ളർ ഇങ്ങനെ തല ഇങ്ങനെ കുത്തപ്പൊടിച്ച് വെക്കും, അമ്മ അങ്ങനെ പോത്തണ നോക്കുമ്പോൾ നോക്കിയിട്ട് വരും. ഇപ്പല്ല, ഇപ്പൊ നേരെ ഓപ്പോസിറ്റാ, നമ്മളിങ്ങനെ പോളിങ്ങനെ റാഹ, ഓരോരുത്തരുടെ പെണ്ണാണ പൂക്കണ്ടെങ്കിലും ഭയങ്കര റാഹത്തുള്ള പോക്കായിരിക്കും. പാന്റും ഷർട്ടും ഇൻസൈഡ് ആക്കിയിട്ട്, മറ്റേ പാന്റാന്നാ, ചെറിയ പാന്റ് ഉണ്ടല്ല റഹ്മാനായ റബ്ബെ, ഇരുന്നാല് മറ്റേ ചെല്ലിപ്പോന്നെ അങ്ങനത്തെ ഒരു പാന്റാന്ന്. ആ ഒന്നും പറയണ്ട, എന്തെല്ലാം ജാതി പാന്റുണ്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അപ്പൊ ഇതെല്ലാം ഇട്ടിട്ട് ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഒരു പൂക്കുണ്ട്, ശ്വാസം പെടൂല, ശ്വാസം വിട്ട പാന്റ് ലൂസാവും. എന്നിട്ട് ഇവിടെ പെണ്ണാണം പോന്ന പോലെ ഇത് ഇവണങ്ങ് കേറുമ്പോ തന്നെ ഇവള് ഹലോ എന്നിട്ട് ഇങ്ങനെ നോക്കും. അപ്പൊ ഇവള് ചോദിക്കും, നീ എത്ര വരെ പഠിച്ചു? എന്നിട്ട് ഇവള്, ഞാൻ ബി എഡ് ആണ്. നിങ്ങളോ? ഞാൻ ബി എഡ് ആണ്.
വവള വിചാരിക്കും ബി എട്ടാന്ന്. പക്ഷെ ഇവ പറഞ്ഞ എന്താ അറിയോ, ബി എട്ട് നെട്ട് ബിയിൽ എട്ടൂട്ടം തോറ്റ പൊട്ടനെ പറ്റി. എത്ര കുതിരത്ത് എന്താ പറയണ്ടേ, പഴയ കാലത്തെ പെണ്ണാണെന്ന് പറഞ്ഞാൽ നമ്മൾ പെണ്ണിനിങ്ങനെ നോക്കുക, പെണ്ണിങ്ങനെ കാണാറില്ല. ഇപ്പം പെണ്ണിനൊന്നും കിട്ടാനില്ല. ഇപ്പൊ പെമ്പിളറെ കിട്ട ഇവിടെ ഉണ്ടോ? നമുക്ക് കെട്ടാനല്ല സാങ്കർ ചോദിച്ചതാ. ഇവിടെ ഇവിടെ ചില സ്ഥലത്തൊക്കെ പെൺകുട്ടികളെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഇവിടെ എനിക്കറിയില്ല, നല്ല പെൺകുട്ടികളൊന്നും കിട്ടുന്നില്ല. എനിക്ക് കിട്ടിയാൽ തന്നെ മംഗളത്തിൻ്റെ അന്ത് ഓളാടുണ്ട് എന്ന് യാതൊരു ഉറപ്പുമില്ല. കാര്യം പറഞ്ഞു, ചില ആള് പുതിയാപ്പിളിയായിട്ട് ഓളെ പോരേ പോകുമ്പോൾ ഉണ്ട് എന്നുള്ള ഉറപ്പ് പോകുന്നതല്ല, പോയി നോക്കുക, ഉണ്ടെങ്കിൽ നോക്കുക, ഇല്ലെങ്കിൽ പപ്സ് ചായ കുടിച്ച് വരാ എന്ന് വിചാരിച്ച് പോകുന്നത്ര മച്ചന്മാരുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയട്ടെ, അള്ളാഹു നമ്മളെയൊക്കെ നല്ല ഇസ്സത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബമാക്കി തരട്ടെ. റഹ്മത്ത് ബിബി ഇവനെ വന്ന് കണ്ടു അങ്ങനെ. അപ്പൊ ഇവനെന്താ പണിയെടുക്കുന്നത്? രാജകുമാരനാണ്, കൊട്ടാരാണ്, ഇഷ്ടംപോലെ ഭക്ഷണമൊക്കെ കൊണ്ടുവച്ച് പഠിച്ചിങ്ങനെ തിന്നാണ്. അപ്പൊ റഹ്മത്ത് ബിബി ഇങ്ങനെ നോക്കിയിട്ട് തീരുമാനിച്ചു, പടച്ചോൻ ഇവനെങ്ങാനും എന്റെ മാപ്പിളെ ആയാൽ ഇവന് ചോറുണ്ടാക്കാന്നല്ലാണ്ട് നിസ്കരിക്കാൻ ടൈം കിട്ടൂല. അലാക്കിന്റെ തീറ്റിയ റഹ്മത്ത് ബിബി ഇങ്ങനെ അകത്തു നിന്ന് നോക്കിയിട്ട് ഇങ്ങനെ ചിന്തിക്കുമ്പോ ഉപ്പ അങ്ങോട്ട് കയറി. ഉപ്പ കയറിയിട്ട് വിളിച്ചു, മോളെ എന്താ പാപ്പ ഇഷ്ടപ്പെട്ടോ? അതിനെ എന്റെ പാപ്പ, ഞാൻ അവനെ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പിന്നെ കഷ്ടപ്പെട്ടു, അതുകൊണ്ട് വേണ്ട വിട്ടോ. അന്നൊരു ഉപ്പ ചോദിച്ചു, നിക്കടെ ഇവിടെ, നിന്റെ കൽബിൽ ആരെങ്കിലും ഉണ്ടോ? കൽബിൽ ആരെങ്കിലും ഉണ്ടോ? കൽബിൽ ആരെങ്കിലും ഉണ്ടാവുമെന്നുള്ള പെരുന്നാളിന് ഇഷ്ടമില്ലെടുക്ക. ഈ ചോദ്യം റഹ്മത്ത് ബിബിയെ പോലെയുള്ള പെണ്ണിനോട് ചോദിക്കാം, പക്ഷെ ഈ കാലത്തെ പെൺകുട്ടികളോട് ചോദിക്കരുത്. ചോദിച്ചാൽ അവളെ കൽബിലുള്ള മനുഷ്യന്മാരെ പേര് ബദർമോരോ തോന്നും പോലെ ഓതിക്കളിയും. വേറുമ്പോഹമ്മദ്മ്പോക്കറുമ്പോക്കറുമ്പ ചോദിച്ചപ്പ വാത്തിലായി വിടുവു. എന്നാ റഹ്മത്ത് ബിബി ചോദിച്ചു, എന്റെ കൽബിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് എന്നുള്ളു. ആര്? ഒരാളല്ല, പിന്നെ ആരുടെ പന്ത്രണ്ടാളോ? അല്ലപ്പ, എന്നെ കല്യാണം കഴിക്കുന്ന ആളെ കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. സങ്കല്പം പറയാം ഞാൻ, പരലോകം മോഹിക്കും മാരലയാണിനേക്കിഷ്ടം. പണത്തിനും മഴകിന്നും പിറകെ വരുന്നവൻ വേണ, പ്രിയ ബാപ്പാ ഈ മകളെ ആ കയ്യിൽ കൊടുക്കേണ്ട. രാജകുമാരി തത്തു മൊഴികൾ രാജാവിൽ കുളിരുണ്ടാക്കി, ആ കുഫുവൊത്തവനയ്യുവ ആ കാര്യം മകളിൽ ചൊല്ലി. രാജകുമാരി തത്തു മൊഴികൾ രാജാവിൽ കുളിരുണ്ടാക്കി, ആ കുഫുവൊത്തവനയ്യുവ ആ കാര്യം മകളിൽ ചൊല്ലി. അവൾ സമ്മതം മൂളുന്നേ അയ്യൂബിനെ കാണുന്നേ, ആ കിളികൾ കൂടുന്നേ അഹദിൽ സ്തുതി പാടുന്നേ. മനസ്സിൻ്റെ സങ്കല്പം പറയാം ഞാൻ ഇന്നൽപ്പം, പരലോകം മോഹിക്കും മാരലയാണിനേക്കിഷ്ടം. പാപ്പ, എന്നെ കല്യാണം കഴിക്കുന്ന ആളെ കുറിച്ച് എന്റെ കൽബിൽ ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. എന്നെ പോലെ നിസ്കരിക്കുന്ന, നോമ്പ് നോക്കുന്ന, പരലോകമാഗ്രഹിക്കുന്ന, ദുനിയാവിനെ വെറുക്കുന്ന ഒരു നല്ല മനുഷ്യനാണ് എനിക്ക് ആഗ്രഹം. ഇതേ വർത്താനാണ് ആര് പറഞ്ഞത്? മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അപ്പൊ ബാപ്പ പറഞ്ഞു, നടക്കൂലല്ലോ, നടപ്പോയി അനങ്ങാണ്ടിരുന്നു. അനങ്ങാണ്ടിരുന്നപ്പോ ഉമ്മ വന്ന്, ഉമ്മ വന്ന് ബാപ്പാനെ വിളിച്ചു, ദേ എന്തോ ഒരു ടെൻഷൻ. പൊതുവെ ഭർത്താക്കന്മാരായ നമ്മളെ ടെൻഷൻ തീർക്കുന്ന സാധനമാണ് ആര്? ഭാര്യമാർ. അള്ളാഹു അവർക്ക് ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഭാര്യമാരാണ് പൊതുവെ ഭർത്താവിന്റെ ടെൻഷൻ തീർക്കുക, നല്ല ഭാര്യമാർ. ചില ഭർത്താവിന്റെ വലിയ ടെൻഷൻ തന്നെ ഭാര്യയാണ്. അങ്ങനെ തന്നെ അതോടല്ലോ ഒരു പെണ്ണ് ദ്വാരന്നല്ലോ ഇരിക്ക മുസല്ലയിൽ ഇരുന്നിട്ട്, അല്ലാ എന്നെ എന്റെ ഭർത്താവിനെ സ്വർഗത്തിലാക്കണേ അല്ലാ. അന്നേരം ഇപ്പം വേക്കുന്ന വേണ്ടല്ലോ, ദുനിയാവ് തന്നെ തീർന്നിട്ടില്ല അടച്ചോലി. അത് ചില ഭർത്താക്കന്മാർക്ക് ടെൻഷൻ തന്നെ ഭാര്യമാരാണ്. അതുകൊണ്ടാണ് പുണ്യനബി പറഞ്ഞത്, ഒരു ടെൻഷൻ ഉണ്ടാവില്ല. ദീനുള്ള പെണ്ണയെങ്ങാനും തിരഞ്ഞെടുത്താൽ, ദീനുള്ള പെൺകുട്ടികളാണ് ഭാര്യയായിട്ട് വന്നാൽ ആണായ വർഗമേ ഒരു ടെൻഷനും വേണ്ട. ദീനുള്ള പെണ്ണാണോ നമ്മളെ ഭാര്യ, നമുക്ക് ഒരു ടെൻഷനും വേണ്ട. ഫദ ഫർബിദാത്തി ദീൻ, ദീനുള്ള പെണ്ണെ തിരഞ്ഞെടുക്കണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
വെറും സ്റ്റൈൽ നോക്കിയാൽ സ്റ്റൈൽ കുറച്ച് ദിവസം കഴിഞ്ഞാ പോവും, അത് ഉറപ്പ്. എല്ലാ കാലത്തും ആ പെണ്ണ് നല്ല ഇങ്ങനെ 110 ബൾബ് പോലെ ഉണ്ടാവുമോ? നിങ്ങള് കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഉണ്ടാവും ആ സ്റ്റൈല്, പിന്നെ അതങ്ങോട്ട് പോകും. സമ്പത്തോ? സമ്പത്തും പോകും, എല്ലാം പോകും. പിന്നെ എന്താ ബാക്കിയുണ്ടാകുക? ബാക്കി എന്താ ഉണ്ടാവുക? അവളുടെ ദീനീ ബോധമാണ് ഉണ്ടാവുക. ദീനിനെ തെരഞ്ഞെടുത്തോ, ദീനുള്ള പെണ്ണെ തെരഞ്ഞെടുത്തോ. അപ്പൊ അവളുടെ കൽബിൽ ദീനുണ്ടെങ്കിൽ ഒരു സ്റ്റൈലും വേണ്ട. നിങ്ങൾ സ്റ്റൈല് നോക്കുന്നതിന്റെ മുമ്പ് അവളുടെ കൽബിൽ ദീനുണ്ടോ നോക്കുക. ദീനുള്ള പെണ്ണെ നിങ്ങൾ കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് ദുനിയാവിന്റെ ഏത് കോണിലും ഇവിടെ ഇവിടെ ഒറ്റക്കെട്ടിട്ട് പോവാ. ഒരു ടെൻഷനും വേണ്ട. അവൾ നിങ്ങളില്ലാതെ മറ്റൊരാളെ ചിന്തിക്കുക പോലും ചെയ്യൂല. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് നിങ്ങളുടെ തോഫീക്ക് നൽകട്ടെ. എപ്പോഴും ആലോചിക്കേണ്ടതാണ്, നല്ല പെണ്ണ് എന്ന് പറഞ്ഞിട്ട് കാണാൻ മുഞ്ചുള്ള പെണ്ണ, നല്ല മുഞ്ചുള്ള പെണ്ണല്ല നല്ല പെണ്ണ്, ദീനുള്ള പെണ്ണാണ് നല്ല പെണ്ണ്. ഇനി കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. സൗന്ദര്യം നോക്കിക്കോ, പെണ്ണ് കാണാവുന്ന സൗന്ദര്യം നോക്കണം, സൗന്ദര്യം നോക്കിക്കോളൂ. ഏ പക്ഷേ സൗന്ദര്യം നോക്കുന്നതിനപ്പുറത്ത് ആ പെണ്ണ് ദീനി ബോധമുള്ള, അവളുടെ കുടുംബത്തെ ഒന്ന് പശ്ചാത്തലത്തെ പഠിച്ചാൽ അറിയും അവളുടെ കുടുംബം എങ്ങനെയാണ്. ദീനി ബോധമുണ്ടോ? അത് നിങ്ങൾ കല്യാണം കഴിച്ചാൽ പിന്നെ ഒരു ടെൻഷനും വേണ്ട, ഉറപ്പാ. പല ചെറുപ്പക്കാരും എന്നോട് അനുഭവം പറഞ്ഞിട്ടുണ്ട്, മാഷേ പറ്റിപ്പോയി കേട്ടാ, സ്റ്റൈല് മാത്രം നോക്കി അലാക്കായിപ്പോയി, പിന്നെ അവളെ സ്വഭാവം പോക്ക. സ്വഭാവം നന്നാകണോ, ദീന് കൽബിൽ പോകണം, അള്ളാനെ പേടി പോകണം, എന്നാൽ സ്വഭാവം നന്നാവും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് മംഗലം കഴിക്കുന്ന ആൾ, മംഗലം കഴിക്കുന്ന ആളോടെ, രണ്ടാമത് കഴിക്കുന്ന ആളോടെ ഈ പറഞ്ഞേ, ഞാൻ ആ ബോധ്യം വെച്ചിരിക്കണ്ട, ഇപ്പോൾ ഉള്ളത് പോക്കാണ്, ഒന്ന് ഫദഫർ വിദാത്തിരാക്കിയേക്കളാം എന്നാണ് അങ്ങനെ വിചാരിക്കണ്ട. ആ ഇപ്പോൾ ഉള്ളത് ഏതായാലും പോയി, അടുത്തത് ഫദഫർ വിദാത്തി ദീൻ എന്ന് വിചാരിക്കണ്ട. ഉള്ളതിനെ നന്നാക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉള്ളതിനെ നന്നാക്കണം, ഭാര്യമാരെ നന്നാക്കുക. നല്ല സ്നേഹം പെണ്ണുങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, പെണ്ണുങ്ങൾക്ക് ഭാര്യമാരുടെ സ്നേഹം പെണ്ണുങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഭർത്താക്കന്മാരുടെ സ്നേഹം ഇതിനുള്ളിലെ പെണ്ണുങ്ങളുള്ളേ ഇതിൻ്റെ അകത്തില്ലേ ഉണ്ട്, ഏറി വരുമോ നോക്കണേ. ആ അപ്പൊ പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് ഭർത്താവിന്റെ സ്നേഹം കിട്ടണമെങ്കിൽ ഭാര്യക്ക് ഭർത്താവിന്റെ സ്നേഹം കിട്ടാൻ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാൻ ഒരു പണിയെടുത്താൽ മതി. എന്താ ചെയ്യേണ്ടത് അറിയോ? ഭാര്യമാരുടെ നെറ്റിത്തടത്തിൽ ഇന്ന അൻസലന സൂറത്ത് ഓതിട്ട് ഓതി കൊടുക്കുക. അവനവന്റെ ഭാര്യയ്ക്ക് ബസ് കയറി ജമാഅത്തായിട്ട് ഓതിയേക്കരുത്. സ്വന്തം ഭാര്യയുടെ നെറ്റിയിൽ, ആ ഇന്ന് നല്ല രസമായിരിക്കും ഈ പരിപാടി കൈയിട്ട് ഓരോ പുരയിലും രാത്രി പോയി നോക്കിയാൽ ഊത്തുക, കഫൂഫൂ കടന്നു ഊതുന്നുണ്ടാവും രണ്ടാളും ഊത്, നേരം വെളുക്കുന്നവരെ ഊത്. ഇപ്പൊ പോലീസുകാർ വരെ ഊതിക്കലാം, കേട്ടി നിങ്ങള്? രാത്രി പോണ വണ്ടി പിടിച്ചു വെച്ചിട്ട് കള്ളുപിടിച്ചോ നോക്കാൻ വേണ്ടി മെഷീൻ വെച്ചിട്ട് ഊതിക്കുക പോലീസുകാർ. എന്നെ എത്തിരിയാ പിടിച്ചിട്ട് ഊതിച്ചറിയോ? എന്നെ കണ്ടിട്ടല്ല, ഒരു വയസ്സായ ഉസ്താദിനെ പിടിച്ച കഥയുണ്ട്. ഉസ്താദിനെ പിടിച്ചിട്ട് എസ് ഐ പറഞ്ഞു, ഊതടാർ. ഉസ്താൻ തിരിഞ്ഞിട്ടില്ല, എന്തേന്ന് വെച്ചു, ഊതടാർ. തലയിൽ കൈ വെച്ചിട്ട് അല്ലാമു സല്ലല്ലാഹു അലൈഹി വസല്ലം. എസ് ഐ കണ്ണേറ് മാറിപ്പോയി പറഞ്ഞിട്ട്, ഊതിയ കൂലി കിട്ടു, ഊതിയ ഗുണം കിട്ടു, ഊതിക്കോ. അപ്പോ എനിക്ക് വേണ്ടത് അങ്ങനെ ഒരു പുരുഷനെയാണ് എന്നാണ് അയ്യൂബ് നബിയുടെ റഹ്മത്ത് നബി പറഞ്ഞത്. ഉപ്പ ടെൻഷൻ ഇരുന്നപ്പോ ഉമ്മ വന്നിട്ട് വിളിച്ചു, ഏയ് എന്റെ ഒരു ടെൻഷൻ എടീ, എന്റെ മോള് പറയണ കേട്ടില്ലേ, അവളെ പോലെയുള്ള ഒരു ഭർത്താവിനെ ഞാൻ ദുനിയാവിന്റെ ഏത് ഗുണം പരിധി പിടിക്കാനാണ്? ടെൻഷൻ അടിക്കേണ്ട മനുഷ്യ, ഒരാളുണ്ട്, അതാരാ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുടുംബത്തിലോ, അതാര്? ഈ നാട്ടിലല്ല, ഡമസ്കസിൽ. അപ്പൊ പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്നത് അയ്യൂബ് നബിയാണോ? അതെ. സംഗതി ഓക്കെയാണ്, അവള് പറഞ്ഞ കണക്കായ മനുഷ്യനാണ്. പക്ഷേ അള്ളാന്റെ നബിയാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടെന്നിട്ട് ഇവള് വേണ്ടാന്ന് പറഞ്ഞാൽ തിരിച്ചാച്ചാ പടച്ചോ പൊറുക്കൂല. ആദ്യം അവളെ ഇങ്ങ് വിളിക്കാറു, റഹ്മത്തിബിനെ വിളിച്ചു. റഹ്മത്തിബിയോട് പറഞ്ഞു, മോളെ നീ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഒരു ഭർത്താവിനെ മാത്രം, ഒരു പുരുഷനെ മാത്രമാണ് ഞങ്ങൾ ലോകത്ത് ഇപ്പൊ കാണുന്നത്, അത് മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. നിനക്ക് പറ്റോ എങ്കിലേ വിവരം അറിയിക്കൂ. റഹ്മത്ത് പറഞ്ഞു, പറ്റി, അത് മതി, അത് മതി. കാരണം റഹ്മത്തിബി ചിന്തിച്ചെന്തറിയോ, അയ്യൂബ് നബി എന്നെ മംഗലം കഴിച്ചാൽ അയ്യൂബ് നബി ഒരു ഭാഗത്ത് നിസ്കരിക്കും, ഞാൻ മറ്റേ ഭാഗത്ത് നിസ്കരിക്കും. നിസ്കാരം ജോർഹേ പാർഹേ സെന്റർ നഹിഹേ, അതങ്ങനെ പോയിക്കോളൂ. തീരുമാനിച്ച് റഹ്മത്ത് ബിബി സമ്മതം കൊടുത്തപ്പോ വിവരം ഡമസ്കസിൽ അറിയിച്ചു. അവിടെയും മംഗലം കഴിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന ഘട്ടം, മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പരിചയമുണ്ട് റഹ്മത്ത് ബിബിയെ. ആ റഹ്മത്ത് ബിബിയുടെ ഓഫർ അയ്യൂബ് നബി സ്വീകരിച്ചു. രണ്ട് കുടുംബവും ആലോചിച്ച് റഹ്മത്ത് ബിബിയെ നിക്കാഹ് ചെയ്ത് ഡമസ്കസ് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. പുതുതായ സ്വപ്നം ചൂടും വളർമയിലായി നിൻ കരളാടും. കൈമുട്ടി പാടടി, മെയ് മറന്നാടി, കളിയടി, ചിരിയടി, കരളിനി തിരിയടി, മയിലാഞ്ചി കൊമ്പോടിച്ച്,
മൈലാഞ്ചിക്കൊമ്പോടിച്ചുനീട്ടി വലിച്ചരച്ച് കൈക്ക് നീ ചപ്പമീട് പെണ്ണേ നീണ്ട മൈക്കണ്ണാലു ഞാനാടു പെണ്ണേ പച്ചപ്പനന്ദത്തമ്മ ചാർത്തായി എഴുതി തന്ന ചെഞ്ചുണ്ടിൽ പാട്ടുണ്ടോടി പൊന്നുനേ മിന്നും പൊഞ്ചപ്പ തട്ടമിട്ട പെണ്ണേ നിക്കാഹ് കഴിഞ്ഞിട്ട് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റഹ്മത്ത് ബിബിയെ ഡമസ്കസ് കൊട്ടാരത്തിൽ കൊണ്ടുപോയി സത്യത്തിൽ റഹ്മത്ത് ബിബി ചിന്തിച്ച പോലെ തന്നെയാണ് ഭയങ്കര ഇബാദത്താണ് അയ്യൂബ് നബി രണ്ടര കാത്ത് സ്കജ റഹ്മത്ത് ബിബി നാലര കാത്ത് സ്കരിക്കും റഹ്മത്ത് നാല് സ്കച്ച് അയ്യൂബിനെ എട്ട് സ്കരിക്കും ഭാര്യയും ഭർത്താവും മത്സരം എന്തിന് ഇബാദത്തിന് ഇബാദത്ത് ചെയ്യാൻ മത്സരം ഒന്ന് ആലോചിച്ച് നോക്കുക അവനവന്റെ കുടുംബത്തിലേക്ക് എന്താ കഥ ഒന്ന് ആരോട് പറയണ്ട സ്വന്തം ചിന്തിക്കുക അത്രേ ഉള്ളൂ ഇബാദത്തിന് മത്സരം തുടങ്ങി രണ്ടാണ് അപ്പോ സത്യത്തിൽ ഇബ്ലീസ് കുടുങ്ങിയിട്ടാണ് ഇബ്ലീസ് കുടുങ്ങി ഇബ്ലീസ് ഇടക്കിടക്ക് വന്നിട്ട് ഇങ്ങനെ നോക്കൂ എന്ത് സാധനം സാധാരണ ഒരു പെണ്ണാണ് ഒരു പെണ്ണാണ് നിസ്കരിക്കുന്ന ഭർത്താവിനെ നിസ്കരിക്കാൻ ചില പെണ്ണാണ് ചില പെണ് അതുകൊണ്ടാണ് ഫദഫർ പിതാത്തിൻ നേരത്തെ ഞാൻ പറഞ്ഞത് അല്ലാഹു നബി പറഞ്ഞല്ലോ ഉറക്ക് അധികമുള്ള ഭർത്താവിന് നല്ലോണം ഉറങ്ങുന്ന ഭർത്താവാണെങ്കിൽ സുബൈക്ക് വെള്ളം അല്പം എടുത്തിട്ട് ഭർത്താവിന്റെ മുഖത്തിങ്ങനെ കുടഞ്ഞിട്ട് ഭർത്താവിനെ തട്ടിപ്പിടിച്ചിട്ട് പള്ളിയിലേക്ക് അയക്കുന്ന പെണ്ണാണ് ഏറ്റവും നല്ല ഭാര്യ എന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കധികമുള്ള ഭാര്യയുടെ മുഖത്ത് വെള്ളം കുടഞ്ഞിട്ട് അവളെ പിടിച്ച് നിൽപ്പിച്ചിട്ട് നിസ്കരിപ്പിക്കുന്ന ഭർത്താവാണ് ഏറ്റവും നല്ല ഭർത്താവ് എന്നും പുണ്യ നബി മുഹമ്മദ് മുസ്തഫ ഇപ്പൊ നിങ്ങൾ ഈ അദീസ് മനസ്സിലാക്കിയില്ലേ ഈ അദീസ് നിങ്ങളെ പെണ്ണുങ്ങളും കേട്ടില്ലേ നാളെ രാവിലെ ഉറങ്ങുന്ന നിങ്ങളുടെ കൂട്ടത്തിലെ ഏതെങ്കിലും ഒരു ഭർത്താവിന്റെ മുഖത്ത് ഈ പെണ്ണ് വെള്ളൊഴിച്ചാൽ ആ പെണ്ണിന് പിറ്റേന്ന് ആസർ വരെ നിസ്കരിക്കണ്ട കാരണം ബോധം ഉണ്ടാവില്ല ബോധം ഉണ്ടെങ്കിൽ ഇവന് നിസ്കരിക്കണ്ട ചവിട്ടായിരിക്കും ഓൾ അടുക്കളയിൽ ബോധം കിട്ടണം ആലോചിക്കുക ചിന്തിക്കുക അള്ളാഹു നല്ലത് പ്രവർത്തിക്കാൻ തോഫീക്ക് തരട്ടെ ഇവിടെ രണ്ടാളും നിസ്കാരത്തിന് മത്സരം അപ്പൊ ഇബ്ലീസ് സെന്ററിൽ ഇങ്ങനെ നോക്കും ഇതെന്ത് ഏതാണ് ഒരു കാര്യം ചെയ്യാൻ ഇബ്ലീസ് തീരുമാനിച്ചു അള്ളാഹുന്റെ നബിയെ പറ്റിക്കാനാ പോല കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നെ മനസ്സിലാവും നബിക്ക് എന്നെ മനസ്സിലാവും റഹ്മത്തിബ് ഒരു സാധാ പെണ്ണാണല്ലോ റഹ്മത്തിബിന് അത് പറ്റിക്കാൻ തീരുമാനിച്ചിട്ടൊരു ദിവസം അയ്യൂബ് നബി ഇല്ലാത്തൊരു സമയത്ത് പ്രബോധനത്തിന് പോയ സമയത്ത് ഇബ്ലീസ് ഒരു വയസ്സായ ഉമ്മാമാന്റെ കോലത്തിന് വന്നു ഒരു ഏത് കോലത്തിന് ഇബ്ലീസ് വരും എല്ലോ ഇബ്ലീസിനെ കണ്ടിട്ടില്ലേ ഒന്നും കൊണ്ട് ഇങ്ങോട്ട് നോക്കിയാ മതിയല്ല അപ്പുറം ഇപ്പുറം നോക്കിയാ മതി ഇത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയട്ടെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മഹാനായ പ്രവാചകനെയും റഹ്മത്ത് ബീബി എന്ന ഏറ്റവും നല്ല ഭാര്യയും പറ്റിക്കാനെ ഇബ്ലീസ് ഇബ്ലീസ് ഇങ്ങനെ കൂടെ തന്നെ നടക്കാന്ന് ഇവരെ കൂടെ തന്നെ ഇബ്ലീസ് എന്തുകൊണ്ടാണ് നമ്മളെ കൂടെ വരാത്ത ഇബ്ലീസ് എന്തുകൊണ്ടാണ് നമ്മളെ കൂടെ വരാത്ത അന്ന ആലോചനകള് എന്തുകൊണ്ട് ഇബ്ലീസ് നമ്മളിവിടെ വരാത്ത നമ്മൾ മുമ്പേ ഇബ്ലീസിന്റെ കൂടെ തന്നെയാണ് നമ്മൾ അങ്ങോട്ട് പോയി വിനോദം ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അള്ളാഹു നമ്മളെ കാത്ത് രക്ഷപ്പെടുത്തട്ടെ അപ്പോ റഹ്മത്ത് ബിബി മാത്രമുള്ള ഒരു ദിവസം ഒരു വയസ്സായ ഉമ്മാമ്മന്റെ കോലത്തിൽ ഇബ്ലീസ് റൂമിൽ നിസ്കരിക്കുന്ന റഹ്മത്ത് ബിബിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരുന്ന് നിസ്കാരം കഴിഞ്ഞപ്പോ റഹ്മത്ത് ബിബി പുതിയ പെണ്ണാണല്ലോ കല്യാണം കഴിഞ്ഞിട്ട് അത്രേ ആയിട്ടുള്ളു അപ്പോ സലാനൊക്കെ പറഞ്ഞു സലാം പറഞ്ഞു അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം അപ്പൊ ഇബ്ലീസ് എഴുന്നേറ്റ് ചോദിച്ചു മോള് റഹ്മത്തല്ലേ അതെ ഉമ്മ ഞാൻ റഹ്മത്താണ് ആ അയ്യൂബ് നബിയുടെ ഭാര്യ അതെ എന്താ ഉമ്മ അയ്യേ എന്തേ അയ്യയ്യേ അയ്യോ പാവം പെണ്ണേ നിന്റെ കാര്യം ഓർത്താൽ ബേജാറാ അയ്യൂബിന്റെ വധുവായി കഴിയൽ ഇന്നും നിന്നിൽ അറുപോറാ വധുവിതുരാവിൽ സുന്ദര രാത്രികളൊന്നും നിങ്ങളിലില്ലല്ലോ അതും ഇതുമോർത്തും മഹദിനെ വാഴ്ത്തിയും എന്നും നിന്നാൽ പോരല്ലോ അയ്യോ പാപം പെണ്ണേ നിന്റെ കാര്യം ഓർത്താൽ ബേജാറാ അയ്യൂബിന്റെ വധുവായി കഴിയൽ എന്നും നിന്നിൽ അറുപോറാ വധുവിതുരാവിൻ സുന്ദര രാത്രികളൊന്നും നിങ്ങളിലില്ലല്ലോ അതും ഇതുമോർത്തും മഹദിനെ വാഴ്ത്തിയും എന്നും നിന്നാൽ പോരല്ലോ റഹ്മത്തപ്പോളും മൈലോറി റാഹത്തിപ്പോളും എന്റെ വീതി ഇഹത്തിൻ സൗന്ദര്യ സുഖമതമായ ഇവകളെ ഞങ്ങൾ വെറുത്തുമാ ഈ വകവേലകൾ
ഇവളുടെ മുന്നിൽ വില പോകില്ലെന്ന് കണ്ടപ്പോൾ ഇബ്ലീസ് അവിടം വിട്ടു മറഞ്ഞു വീണ്ടും സൂത്രം തിരയുന്നു ഈ വകവേലകൾ ഇവളുടെ മുന്നിൽ വില പോകില്ലെന്ന് കണ്ടപ്പോൾ ഇബ്ലീസ് അവിടം വിട്ടു മറഞ്ഞു വീണ്ടും സൂത്രം തിരയുന്നു റഹ്മത്തെപ്പെട്ട് ഇബ്ലീസ് ചോദിച്ചു മോളെ നീ അല്ലാണ്ട് ആ അയ്യൂബിനെ വീട് ഭാര്യ വന്നിപ്പോ റഹ്മത്തെ വെച്ച് മൂപ്പരക്ക് എന്താ കുഴപ്പോ കുഴപ്പോ അവനൊരു ഭർത്താവാകാൻ കൊള്ളൂല ഇബ്ലീസ് പറയാം ഈ നാട്ടിൽ ഒരു പെണ്ണും അയ്യൂബിനെ വീട് ഭാര്യയാകാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് കഥയൊന്നും അറിയാത്ത ഈജിപ്തിലെ രാജകുമാരിയായി നിന്നെ മംഗലങ്കിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പൊ പറഞ്ഞു എനിക്ക് ജീവിതത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഭർത്താവാണ് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിനേക്കാൾ നല്ലൊരു ഭർത്താവിനെ ഈ ലോകത്ത് എനിക്ക് കിട്ടാനില്ല അന്നേരം പറഞ്ഞു അതിപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് കഴിഞ്ഞാൽ നിന്റെ അഭിപ്രായം മാറും അത് സ്വാഭാവികമാണ് അത് സ്വാഭാവികമാണ് അയ്യൂബ് നബിയെ കുറിച്ചല്ല നമ്മളെ കുറിച്ച് അത് സ്വാഭാവികമാണ് ആദ്യത്തെ അഭിപ്രായം ഒന്നും പിന്നെ ഉണ്ടാവില്ല ആദ്യം മാപ്പിള വീണ്ടെന്ന് പറഞ്ഞ എന്ത് റബ്ബേ ഭയങ്കര സ്നേഹമായിരിക്കും ഓ കല്യാണം കഴിഞ്ഞ പാടാ ബൈക്കിന്റെ മേലെ പോന്ന ഭാര്യനെയും ഭർത്താവിനെയും നോക്കി ഞങ്ങള് ഭയങ്കര പോക്കന്നെയാണ് ബൈക്കിന്റെ മേലെ സീറ്റ് ഉണ്ടായാലും ഇവള് കയറിയിരിക്കും എന്നെ പെരണ്ടിയില്ല കയറിയിരുന്ന് കൈ ഇങ്ങനെ ഇതിലോട്ട് ഇട്ടിട്ട് ഇപ്പോൾ ഇങ്ങനെ കെട്ടി പൊട്ടിച്ച് മുറുക്കി പൊടിച്ചിട്ട് പിന്നെ കണ്ണൊന്നും കാണൂല ഇങ്ങനെ വെക്കും ശ്വാസമൊന്നും കിട്ടൂല അങ്ങനെ പോന്നാണ് ആ അത് വല്ലാത്ത പോക്കാം ഇപ്പം വിചാരിക്കും പുതിയതല്ലേ അവിടെ ഇരിക്കട്ടെ ഒരാറ് മാസം കഴിഞ്ഞിട്ട് ഇവർ രണ്ടാളും പോകുമ്പോൾ നോക്കിക്കോ രണ്ട് സ്പേസ് ബാക്കോട്ട് പെട്ടിട്ട് ഇവൾ ബാക്കിലെ കമ്പി പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും വണ്ടിക്ക് സ്പീഡും കൂടും കുണ്ടിന് വീണട്ടെ വിചാരിച്ചിട്ട് എവിടെ പോയി സ്നേഹം ആറുമാസത്തോളമുള്ള ജീവിതമല്ല ജീവിതം അതിനുശേഷം കടന്നു വരുന്ന കുടുംബ ജീവിതത്തിലേക്ക് കടന്നാൽ കുടുംബ ജീവിതത്തിന് കയ്പും മധുരമൊക്കെ ഉണ്ടാവും ഭാര്യയും ഭർത്താവും തെറ്റും നന്നാവും എല്ലാം ഉണ്ടാവും പക്ഷെ അതൊക്കെ ഒരു 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 രസമാണ് ഇടക്കിടക്ക് ഭർത്താവും ഭാര്യ ഒരു ഒരു സൗന്ദര്യ പിണക്കമെന്നൊക്കെ പറയില്ലേ സൗന്ദര്യം ഇല്ലെങ്കിലും ഒരു പിണക്കൂല്ലേ ഒന്നും ഉണ്ടാണ്ട് നിൽക്ക ഓളെ കാണുമ്പോ ഇങ്ങനെ നിൽക്കാം അതൊക്കെ രസാ ആ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് അങ്ങനെ ഉണ്ട് അപ്പോ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ പറഞ്ഞു എനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഭർത്താവ് തന്നെ വേറൊരു ഭർത്താവില്ല ഇബ്ലീസ് പറഞ്ഞു അതിപ്പം എനിക്ക് തോന്നുന്ന പിന്നെ എനിക്ക് അഭിപ്രായം മാറുന്നു ഒരിക്കലും എനിക്ക് അഭിപ്രായം മാറില്ല എന്റെ ഭർത്താവിനെ കുറിച്ച് എന്റെ അഭിപ്രായം മാറൂല ഒരു ഭാര്യയാണ് ഒരു ഭർത്താവിന് സർട്ടിഫിക്കറ്റ് എഴുതേണ്ടത് ഭാര്യയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഭർത്താവിന് പിന്നെ വേറെയാണ് സർട്ടിഫിക്കറ്റ് കിട്ടണ്ട ആ ഭാര്യമാരുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഭർത്താവിനെ വേറൊരു സർട്ടിഫിക്കറ്റ് വേണ്ട പുണ്യ നബിയെ കുറിച്ച് ആയിഷ ബീവി പറഞ്ഞെന്താ റളിയല്ലാഹു അൻഹാ എന്റെ ഭർത്താവിന്റെ സ്വഭാവം വിശുദ്ധ ഖുർആനാണെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ആരെ കുറിച്ച് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ അതിന്റെ അപ്പുറം അഭിപ്രായം ഇല്ല ഖുർആനാണ് എന്റെ ഭർത്താവ് ഖുർആൻ തന്നെയാണ് ഖുർആന്റെ സ്വഭാവമാണ് എന്റെ ഭർത്താവിന്റെ സ്വഭാവം വേറെ സർട്ടിഫിക്കറ്റ് വേണ്ട ഭാര്യ പറഞ്ഞത് ഭാര്യ പറഞ്ഞത് നമ്മളെ നാട്ടിലൂടെ റോഡിലൂടെ വെള്ളക്കുപ്പായിട്ട് നടന്നു പോകുന്ന ഭയങ്കര മാന്യനുണ്ടാവുമല്ലോ ഓന്റെ പുരയെ കയറി ഓളോട് ചോദിച്ചു നോക്കണം ഓന്റെ അവസ്ഥ എന്താ അന്നേരം തിരി ഇവനാരാ പഹയൻ ആ ഭാര്യമാര് പറയും ഭർത്താവിന്റെ സ്വഭാവം എന്താ അവിടെ നിന്ന് നല്ല സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടിയ പിന്നെ വേറെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആ ഭാര്യമാരടുത്താണ് നമ്മൾ മാന്യമായി പെരുമാറുന്നത് പെണ്ണിനോട് മാന്യമായി പെരുമാറുന്നവൻ നല്ല ഭർത്താവാണെന്ന് പൊണ്ണി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണുങ്ങളോട് മാന്യമായിട്ട് പെരുമാറുക കുറച്ചൊക്കെ ക്ഷമിക്കുക കുറച്ചൊക്കെ സഹിക്കുക അഡ്ജസ്റ്റ് ചെയ്യുക ഭാര്യ കുടുംബജീവിതം അഡ്ജസ്റ്റ്മെന്റ് ആണ് കുറച്ചൊക്കെ അങ്ങോട്ടും കേട്ടു അല്ല ഒന്ന് പറഞ്ഞ് രണ്ടിനെ ടപ്പ് എന്നിട്ട് പൊട്ടിക്കുന്ന ഭർത്താവ് ഉണ്ടാവും ഓനാണ് ലോകത്തെ ഏറ്റവും വലിയ പൊട്ടൻ അധിക സ്റ്റേജിലും എഴുത്തുവരും ഭർത്താവിന്റെ സ്വഭാവം നന്നാക്കാൻ വേണ്ടി ഭാര്യമാർ ഭാര്യയുടെ സ്വഭാവം നന്നാക്കാൻ ഭർത്താവിന്റെ അഭിപ്രായം അങ്ങനെ കിട്ടില്ല കാരണം എന്താ അറിയോ അത് ഓനെ കുറിച്ച് നാട്ടുകാർ വിചാരിക്കുന്നുണ്ടല്ലോ അങ്ങനെയുണ്ട് ഒരു വയത് പറയാൻ വന്ന ഉസ്താദ് സഹസരോട് ചോദിച്ചു പോലും ഭാര്യമാരെ പേടിയുള്ളവരൊക്കെ എഴുന്നേറ്റ് നിൽക്കുക കുറെ എണ്ണ എഴുന്നേറ്റ് നിന്ന് കുറച്ചെണ്ണ ഇരുന്ന് ഇനി നിങ്ങൾ ഇരിക്കുകയാണ് ഭാര്യമാരെ പേടിയില്ലാത്തവർ ഇരിക്കുകയാണ് ബാക്കിയുള്ളവരെല്ലാം നിന്ന് മറ്റവരിരുന്ന് രണ്ടിലും നിൽക്കാത്തവർ ഞാൻ കഴിഞ്ഞേ ഓങ്ങനെ മുന്നിലിരിക്കും ഓനോട് സ്ഥാപിച്ച നിങ്ങൾ എന്താ നിൽക്കഴിഞ്ഞത് അപ്പൊ പറഞ്ഞു നിൽക്കണോ വേണ്ടിയോ എന്ന് ഞാൻ ഓളോട് ചോദിച്ചിട്ടില്ല അപ്പൊ ഓന്റെ കഥ നിങ്ങൾ എന്ത് ചോദിക്കട്ടെ ഓനാരാ പറയേ ആലോചിച്ചു
അപ്പോൾ അങ്ങനത്തെ ഭർത്താവുണ്ട്, അങ്ങനത്തെ ഭർത്താവുണ്ട്. ഭാര്യമാരുടെ പെണ്ണിന്റെ വർത്താനം കേട്ടിട്ട് അതനുസരിച്ച് തുള്ളുന്ന ഭർത്താക്കന്മാരുടെ കാലം വന്നാൽ ഖിയാമനാളിനെ പ്രതീക്ഷിക്കണമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. പെണ്ണുങ്ങളെ വർത്താനം കേട്ടിട്ട് നടക്കാൻ പാടില്ല. നല്ലതല്ല, നല്ല വർത്താനല്ലേ പറഞ്ഞത്. നല്ല വർത്താനം ഉണ്ടാവും, അത് പെണ്ണ നിസ്കരിക്കാത്ത ഭർത്താവിനോട് ചിലപ്പോൾ ഭാര്യ പറയൂ, എന്റെ മനുഷ്യ പള്ളി ഇന്നലെ ബാങ്ക് കൊടുക്കുന്ന പോയി നിസ്കരിക്കുന്ന അറിയുമ്പോൾ പറയണ്ട, നീ ഇന്നലെ കഥാപ്രസംഗം കേട്ടിട്ടില്ലേ, പെണ്ണുങ്ങളുടെ വർത്താനം കേട്ട് ഞാൻ നിസ്കരിക്കാൻ പോയാൽ മറ്റന്നാൾ ഖിയാമനാൾ ഉണ്ടാവും എന്ന് പറയാനല്ലേ പറഞ്ഞത്, അതല്ലേ പറഞ്ഞത്. പെണ്ണ് പറയുന്ന പോലെ കേൾക്കുന്ന ഭർത്താവുണ്ട്, ഇങ്ങ് വാ എന്ന് പറയുമ്പോ അങ്ങ് പോകും, പോന്ന് പറഞ്ഞു പോകും. ആ അങ്ങനത്തെ ഒരു ചില പെണ്ണുങ്ങൾ സെൻട്രാൾ വര വരച്ചിട്ട് ഭർത്താവോട് പറയുമ്പോലും ഈ ഭരജപട്ടി ഇപ്പുറം വരാൻ പാടില്ല, ഇപ്പം വരൂല പൊട്ടൻ, ബേക്കിലോട്ട് പോകും. അപ്പുറത്തോട്ട് പോയിട്ട് ഇപ്പുറത്തെ വന്നിട്ട് പറയും, പാത്തു നീ വരച്ച വരജപട്ടാണ് ഞാൻ ബേക്കിലോട്ട് വന്നല്ലോ വന്നല്ലോ. ഇതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു ഭർത്താവാകരുത്, അങ്ങനെ ഒരു ഭർത്താവാകരുത്. നട്ടല് കുറച്ച് പോണം നമുക്ക്. അപ്പൊ ഇവിടെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് റഹ്മത്തി പറഞ്ഞു, എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഭർത്താവ്, ഇനി ഒരു വേറെ ഭർത്താവ് ഇത്ര നല്ല ഭർത്താവ് എനിക്ക് ഈ കാലത്ത് കിട്ടാനില്ല. ഇബ്ലീസ് പറഞ്ഞടി, പെണ്ണേ ഒന്നുമില്ലെങ്കിൽ എന്റെ ഭർത്താവിനോട് സ്നേഹമുണ്ടെങ്കിൽ ഒരു ടൂറ് പോയോ, കല്യാണം കഴിഞ്ഞാൽ ടൂറ് പോവൂലേ, പോവൂലേ. ആ ഊട്ടി കൊടൈക്കനാൽ ബാംഗ്ലൂർ മൈസൂർ ഇപ്പൊ അതെല്ലാം ഔട്ട് ഓഫ് ഫാഷനായി. ഇപ്പൊ ബാംഗ്ലൂർ ഒന്നും പോകണ്ട, ഇപ്പൊ മണാലി എനിക്കറിയില്ലേ, ഇവനും പറഞ്ഞതാ, ഞാൻ ഇതുവരെ പോയിട്ടില്ല, അങ്ങനത്തെ സ്ഥലത്ത് പോയില്ല. ഇപ്പൊ ടൂറാണ് ലോക ടൂർ, ഇപ്പം വിമാനം കയറി അടിച്ചു പോക്കാൻ, ഇപ്പൊ പൈസക്കൊന്നും പ്രശ്നമില്ല ജനങ്ങൾ. അപ്പൊ ഇന്റെ ഭർത്താവ് ഇന്നേം കൊണ്ട് ടൂർ പോയോന്ന് ചോദിച്ചു. ഇന്നലെ റഹ്മത്ത് പറഞ്ഞു, റഹ്മത്ത് ബി പറഞ്ഞു, ഞാനും എന്റെ ഭർത്താവും ഒരു ടൂർ പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പ ഇബ്ലീസ് പറഞ്ഞു, അടിപൊളി നീ അടി മോള്, ഭർത്താക്കന്മാരെ നട്ടം കറക്കുന്ന ഭാര്യമാരാണ് ദുനിയാവിലെ ഏറ്റവും നല്ല ഭാര്യ. ആര് പറഞ്ഞു? ഇബ്ലീസ് പറഞ്ഞു. ആ ഇനി ഇതിന്റെ അകത്തിരിക്കുന്ന പെണ്ണുങ്ങളെ നട്ടം കറക്കിയേക്കല്ലേ പാവങ്ങളെ. എന്നിട്ട് പറഞ്ഞു, എങ്ങട്ടാ ടൂർ എന്ന് വെച്ചു, അതിവിടെ അടുത്തേക്കാണെന്ന്. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, അടുത്ത ടൂർ വേണം, പോകുമ്പോ കുറെ ദൂരെ പോണ്ടേ. എന്തേ ദൂരെ പോയാലും അടങ്ങ, യാത്ര ഒരു പരീക്ഷണമാണെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. ചില ദിവസം ഈ യാത്രയിൽ ഇബാദത്ത് കൃത്യമായി ചെയ്യാൻ കഴിയില്ല, നിസ്കാരം കൃത്യം, അതുകൊണ്ടാണ് ജമ്പും കസറൊക്കെ അള്ളാഹു നമുക്ക് അനുവദിച്ചു നൽകിയത്. അപ്പൊ നിസ്കാരം ഒരു ബന്ധം വന്നു പോകും, അതുകൊണ്ടാണ് ഇബ്ലീസ് പറഞ്ഞത്, നിങ്ങൾ നിസ്കാരം ഒരു ഇടങ്ങേറാക്കാൻ വേണ്ടിയിട്ടാണ് ഇബ്ലീസ് പറഞ്ഞത്, ദൂരെ യാത്ര പോണ്ടേ. അപ്പൊ റഹ്മത്ത് പറഞ്ഞു, ദൂരെ യാത്ര ഒന്നും പോകില്ലമ്മ, ജനങ്ങൾ ഇവിടം വരെ കൊണ്ടുപോകും, ജനങ്ങൾ കൊണ്ടുവന്ന ടൂറോ, അതെന്ത് ടൂറാ? ആ അങ്ങനെ ഒരു ടൂറുണ്ട്. റൂഹിനു പറയാനാകുമോ അസറായിലെത്തുമ്പോൾ നേരമില്ലെന്നും പോരാനൊക്കുകയില്ലെന്നും പടപ്പിനു ചൊല്ലാനാകുമോ പടച്ചോ വിളിക്കുമ്പോൾ ഞാൻ വരില്ലെന്നും മരണം എനിക്കു വേണ്ടെന്നും. ജനങ്ങൾ കൊണ്ടുപോകുന്ന ടൂർ ഏതാണ്? ജനങ്ങൾ കൊണ്ടുപോകുന്ന ടൂർ ഏതാണ്? ആ ടൂറുണ്ടല്ലോ, ആ ടൂറല്ലേ, പരൻ വിധി ചുമ്മാ വിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുജാഅത്ത് നമുക്കുണ്ട് നാട്ടിലേ, കഥയെന്തെന്ന അറിവുണ്ടോ നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലേ, കബറെന്ന ഭയങ്കര വീട്ടിലേ. അതൊരു വല്ലാത്ത യാത്രയാണ്, ടൂർ അതാണ്. അവിടേക്ക് പോകുമ്പോൾ ഒരുപാട് സാധനം കൊണ്ടുപോകണം, അവിടേക്ക് നിസ്കാരം വേണം, നോമ്പ് വേണം, തകബീർ വേണം, തകലീൽ വേണം, ദിക്ര വേണം, ഒക്കെ വേണം. അത് ഒരുക്കുന്ന സമയത്താണ് ഞങ്ങളുള്ളത്. ദുനിയാവിന്റെ കാര്യം ചർച്ച ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ ടൈമില്ലമ്മാ, നിങ്ങൾ പോയിക്കോളുവർ. അപ്പോഴേ ഇബ്ലീസ് പറഞ്ഞു, എന്റെ നബിയേ, നിങ്ങൾ കൊണ്ടുവന്ന പെണ്ണ് പെണ്ണാട്ടാ, പക്ഷെ നിങ്ങളെ ഞാൻ വിടൂല, നിങ്ങളെ കൂടെ ഞാൻ ഉണ്ട് പറഞ്ഞു. ഇബ്ലീസ് ഇറങ്ങിപ്പോയി. കൊല്ലങ്ങൾ കുറച്ച് കഴിഞ്ഞു, അയ്യൂബ് നബി റഹ്മത്ത് ബിബിയും കൂടി ഭാര്യ ഭർത്തൃ ബന്ധം ചേർന്നു. അവർക്ക് അല്ലാഹു രണ്ട് ആൺകുട്ടികളെ കൊടുത്തു, രണ്ട് ആൺമക്കൾ, ഇരട്ട മക്കളാണ് അഭിപ്രായമുണ്ട്. ഏതായാലും രണ്ട് കുട്ടികളെ കൊടുത്തു ആദ്യം. ഈ രണ്ട് മക്കൾ കൊട്ടാരത്തിൽ ഓടിച്ചാടി കളിക്കുന്ന പ്രായം, കുറച്ച് കൊല്ലം കഴിഞ്ഞു. ഒരു ദിവസം അയ്യൂബ് നബി നിസ്കരിക്കാൻ വേണ്ടി വന്നു നോക്കും, ഭയങ്കര ബഹളം കൊട്ടാരം മുറ്റത്ത്, കൂക്കലും വിളി ഒച്ചപ്പാടും. റഹ്മത്തെ പേടിച്ചിട്ട്, റഹ്മത്തെ ആരെങ്കിലും ഒച്ച ഉണ്ടാക്കുന്നു വെച്ചു, പോയി നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു, കുട്ടികൾ കളിക്കാണ്, നമ്മളെ മക്കളുണ്ട്.
കുട്ടികളെ കളിക്കാൻ നമ്മളെ കുട്ടികളുണ്ട് അപ്പ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസലാം റഹ്മത്തിനെ പിടിച്ചിരുത്തി പറഞ്ഞു റഹ്മത്തെ നീ ജനിച്ചത് കൊട്ടാരത്തിലാണ് വളർന്നത് കൊട്ടാരത്തിലാണ് ഞാൻ ജനിച്ചത് കൊട്ടാരത്തിലാണ് വളർന്നത് കൊട്ടാരത്തിലാണ് പക്ഷെ നമ്മുടെ രണ്ടാളുടെ ജീവിതത്തിലും കൊട്ടാരത്തിന്റെ ആർഭാടങ്ങൾ തൊട്ട് തിണ്ടിട്ട് പോലുമില്ല നമ്മുടെ മക്കൾ ഈ ആർഭാടത്തിൽ ലയിച്ചു ചേർന്നിട്ട് പടച്ചോനെ മറക്കുമെന്ന് എനിക്കൊരു പേടി വന്നു അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്നോട് എന്താ നമുക്കെന്തിനാ ഈ കൊട്ടാരം നമുക്കെന്തിനാണ് ഈ വലിയ കൊട്ടാരം ആർഭാടം ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ഡമസ്കസിന്റെ തെരുവിലൊരു ചെറ്റ പുര വെച്ച് കെട്ടി ജീവിച്ചാ പോരെ എന്താ നബി ചോദിച്ചത് ചെറ്റ പുര ഉണ്ടാക്കി ജീവിച്ചാ പോരെ കൊട്ടാരത്തിന് നമുക്ക് അപ്പൊ റഹ്മത്ത് നബി പറഞ്ഞൊരു മറുപടി ഉണ്ട് ഒരു വല്ലാത്ത മറുപടിയാ അയ്യോ നബി പറയാണ് ഈ ഒരു ആഗ്രഹം എന്റെ കൽബിൽ തുടങ്ങിയിട്ട് കാലം കുറച്ചായി പക്ഷെ ഞാൻ എന്തുണ്ടായി ഇതുവരെ നിങ്ങളോട് പറയാതിരുന്നറിയോ ഇവിടെ നിന്ന് മാറിയിട്ട് വേറെ താമസിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തെ വിട്ടിട്ട് ഒറ്റക്ക് താമസിക്കാനുള്ള അത്യാഗ്രഹം കൊണ്ടാണ് ഞാനത് പറഞ്ഞത് എന്ന് നിങ്ങൾ എന്നെ കുറിച്ച് തെറ്റിദ്ധരിച്ചു പോകുന്നോണ്ടാണ് ഇന്നവരെ ഞാനത് മിണ്ടാതിരുന്നത് നിങ്ങളെ ചിന്തിച്ചാട്ടാ ഭാര്യയുടെ മനസ്സൊന്ന് കണ്ടിട്ടെ നിങ്ങളെ കുടുംബത്തിൽ നിന്ന് വേറെ താമസിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുടുംബത്തെ ഒഴിവാക്കണം എന്നിട്ട് വേറെ താമസിക്കണം എന്ന് നിങ്ങൾ ധരിച്ചു പോകുമോ എന്ന് ഭയന്നിട്ടാണ് ഇന്നവരെ ഞാൻ ആ കാര്യം നിങ്ങളോട് മിണ്ടാതിരുന്നത് കുടുംബ ജീവിതത്തിൽ 90% പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ചില പെണ്ണുങ്ങളാണ് എല്ലാ പെണ്ണുങ്ങളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് ചില പെണ്ണുങ്ങളാണ് കുടുംബ ജീവിതത്തിൽ വല്ലാണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് ചില പെണ്ണുങ്ങൾ ഇവിടെ അല്ല ഇവിടെ ഒക്കെ നല്ല പെണ്ണുങ്ങളാവുള്ളൂ വന്ന പയ്യൻ എനിക്ക് തിരിഞ്ഞിട്ടില്ല തിരിച്ചു പോണം ഇൻഷാല്ല അപ്പൊ ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ നല്ല പെണ്ണുങ്ങളാണ് പോണവരെ ആ അപ്പൊ ചില പെണ്ണുങ്ങൾ ഈ ഞാൻ ഇപ്പൊ പറയാ ചെവിന്റെ അടുത്ത് വന്നിട്ട് ഒച്ച ഉണ്ടാക്കുന്ന രണ്ട് സാധനം ഉണ്ട് ദുനിയാവില് ചെവിന്റെ അടുത്ത് വന്ന് ഒച്ച ഉണ്ടാക്കുന്ന ഒന്ന് കൊതു മറ്റേത് വധു ആ കണ്ടില്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ അത് രണ്ടും പേര് ഒന്ന് കൊതു ഒന്ന് ഓളു രണ്ടും ചെവിയിൽ ഇങ്ങനെ ഒച്ചയാക്കൂ കൊതുവിനെ അടിച്ച് കൊല്ല ഇതിനെ കൊല്ലാനും പറ്റില്ലല്ലോ ഞാൻ തൊടാറ്റില്ല തൊട്ടാ കേസായി ഈ ഈ ഈ ഒച്ചയിലാണ് ചില കുടുംബം തന്നെ തകർന്നു പോക്ക് ചിലപ്പോ രാത്രി കിടക്കുമ്പോ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല രാത്രി ആരും ഒരു പറയണ്ട നിങ്ങളും എല്ലാം കേട്ടാ മതി പെണ്ണുങ്ങൾ കേക്കണ്ട ഈ ഉറക്കത്ത് ഈ ഉറങ്ങാൻ കിടന്നിട്ട് ഇവള് പറയൂ പിന്നെ നിങ്ങളോ വളരെ പോക്ക അന്നേരം ഇവ എനിക്ക് മനസ്സിലായി എനിക്ക് പണ്ടേ മനസ്സിലായി ഈ പൊട്ട അടുത്ത ദിവസം ഇവള് ഉപ്പുണ്ടല്ലോ തീരെ ശരിയല്ല അതിന് ഇവ നിങ്ങക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ കെട്ടിയോള് കുറ്റം പറയും അതിന് യെസ് പറഞ്ഞു കൊടുത്താൽ നിങ്ങളാണ് ദുനിയാവിലെ ഏറ്റവും വലിയ പൊട്ട കാരണം എന്താണെന്നറിയോ ഇവളെ നിങ്ങൾക്ക് എപ്പ കിട്ടിയ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ ഈ വൃത്തികേട് പറയുന്നവനെ കുറിച്ച് സമ്മതിക്കുന്നവനെ ഇവന് എപ്പ ഇവളെ കിട്ടിയത് ഇവളെ കിട്ടിയത് എപ്പാ ലോകം വെട്ടിപ്പിടിക്കാനുള്ള ആരോഗ്യം നിനക്കുള്ള സമയത്താണ് നിനക്ക് ഒരു പെണ്ണിനെ കിട്ടിയത് എന്നാൽ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു കാലം ഉണ്ടായിട്ടില്ലേ ഒന്നും ചെയ്യാൻ കഴിയാത്ത കാലം ഉറുമ്പിന്റെ അടുത്ത് കൊണ്ടുപോയ ഉറുമ്പ് കടിക്കും പാമ്പിന്റെ അടുത്ത് കൊണ്ടിട്ടാ പാമ്പ് കടിക്കും വെയിലത്തിട്ടാൽ ഉണങ്ങിപ്പോകും വെള്ളത്തിലിട്ടാ ഒലിച്ചു പോകും നിനക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരു കാലം ഉണ്ടായിരുന്നു അന്ന് നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് നിനക്ക് വേണ്ടി ഉറക്കൊഴിഞ്ഞത് നീ വീണാൽ ഓടി വന്ന് വാരിയെടുത്തത് നിന്റെ കവളത്തെ മുത്തം നൽകിയത് നിനക്ക് സുഖമില്ലാത്ത ആശുപത്രിയിലേക്ക് ഓടിയത് നിനക്ക് വേണ്ടി രാപ്പകലില്ലാത്ത കഷ്ടപ്പെട്ടത് നിനക്ക് ഭക്ഷണം വിളമ്പി തന്നത് നിനക്ക് ഭക്ഷണം വാരി തന്നത് നിനക്ക് വേണ്ടി ഊണുമുറക്കം ഒഴിഞ്ഞത് നിന്റെ കാഷ്ടപം മൂത്രം നെഞ്ചോടേറ്റ് വാങ്ങിയിട്ട് അത് വൃത്തിയാക്കിയത് ഈ ഉമ്മയാണ് ഈ ഉമ്മയാണ് നിനക്ക് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചതിന്റെ സുഖങ്ങൾക്കും ദുഃഖങ്ങൾക്കും വേണ്ടി കൂട്ടുന്നത് ഈ വൃദ്ധനായ പിതാവാണ് ഈ ഉമ്മാനി ഉപ്പാനിയുമാണ് ഇന്നലെ കേറി വന്ന പെണ്ണ് കുറ്റം പറയുമ്പോ അതിനനുസരിച്ചാണ് ഇവ നിൽക്കുന്നതെങ്കിൽ ഇവനേക്കാൾ ലോകത്തെ ഏറ്റവും വലിയ വിട്ടി വേറെ ആരുണ്ടാവൂല ആരുണ്ടാവൂല അതുകൊണ്ട് അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ നന്മ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് കേൾക്കേണ്ടത് ചില പെണ്ണുങ്ങൾ കേൾക്കണം അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ കയറി വന്ന വീട്ടിലെ മാതാപിതാക്കളെ കുറ്റം പറയാൻ നിൽക്കരുത് അത് നിങ്ങൾ ആണായവർക്കമേ നിങ്ങൾ ആ പെണ്ണ് പറയുന്നത് അനുസരിക്കാനും പാടില്ല ഉമ്മാനിപ്പാനി കുറ്റം പറയുമ്പോ ഉമ്മാനെ ചിലപ്പോ പെണ്ണാണ് ഉമ്മയും ചിലപ്പോ ചില അപാകതകൾ ഉണ്ടാവും പക്ഷെ അപാകതകൾ അവൾ നിങ്ങളോട് പറയുമ്പോ അവളോട് പറയണം അതെന്റെ ഉമ്മയാണ് ആ കൽച്ചുവട്ടിലാണ് എനിക്ക് സ്വർഗം ആ ഉമ്മയുടെ കൽച്ചുവട്ടിലാണ് എനിക്ക് സ്വർഗം മാതാവിന്റെ കൽച്ചുവട്ടിലാണ് ഈ സ്വർഗം അത് കിട്ടണമെങ്കിൽ എനിക്ക് ഉമ്മാൻ അനുസരിക്കണം അതുകൊണ്ട് നീ ഉമ്മാനെ കുറിച്ച് കുറ്റം പറയരുത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ആണിന് നട്ടല് വേണം തന്റെ ഇടം വേണം അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഈ ബോധമാണ് കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്നത് കുടുംബജീവിതത്തിന്റെ തറക്കല്ല് പരസ്പര വിശ്വാസത്തിലും സ്നേഹത്തിലുമാണ് പടുത്തുയർത്തേണ്ടത് അള്ളാഹു നമ്മുടെ കുടുംബ ഖൈറാക്കി തരട്ടെ എന്താണ് ഈ കഥ ഇതിന്റെ സംഘാടകർ ഈ കഥ തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം കുടുംബജീവിതത്തെ കുറിച്ച് പറയാനും കുടുംബജീവിതം ശിഥിലമാകുന്ന കാലത്താണ് നമ്മളുള്ളത് അതുകൊണ്ട് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ പറഞ്ഞത് ഞങ്ങൾ പോകുന്നത് അങ്ങോട്ട് പോകാണ് അവിടേക്കെല്ലാം വേണം മരണത്തിന്റെ ഘട്ടമാണ് പറഞ്ഞത് ആദ്യം പറഞ്ഞത് എന്നിട്ട് ആ കുടുംബ ജീവിതത്തിലാണ് അള്ളാഹു മക്കൾ അങ്ങനത്തെ ഒരു പെണ്ണിനെ മക്കളെ കൊടുത്തത് ആ മക്കൾ കളിക്കുമ്പോഴാണ് റഹ്മത്ത് നബി പറയുന്നത് ഞാനിത് ചിന്തിച്ചതിട്ടുണ്ട് പക്ഷേ ഇപ്പോ
നിങ്ങളത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാ എനിക്ക് സമ്മതമാണെന്നുള്ളത്. അങ്ങനെ ഡമസ്കസിന്റെ രാജകുമാരൻ ഡമസ്കസ് പട്ടണത്തിൽ വില കൊടുത്ത് സ്ഥലം വാങ്ങി, രാജാവിന്റെ മോന, എന്നിട്ട് സ്ഥലം പൈസ കൊടുത്ത് വാങ്ങി, ചെറിയ പൈസ കൊടുത്ത് ചെറിയ സ്ഥലം വാങ്ങി, അവിടെ ഒരു ചെറ്റ പുരണ്ടാക്കി, ഈത്തപ്പനയുടെ ഓല കൊണ്ട് മെടഞ്ഞു കെട്ടിയ പുര. രസകരമാണ് ചരിത്രം. എന്താ അറിയോ, ഡമസ്കസിലെ ഏറ്റവും ചെറിയ ചെറ്റപ്പുര ആരുടേതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഇങ്ങനെ കിട്ടും, രാജകുമാരനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പുരയാണ്. അതിൽ കൂടി 3 മാസത്തോളം ആ പുരയിൽ കൂടി പ്രബോധന വിഭാഗത്തൊക്കെ ആയിട്ട് കഴിഞ്ഞ ഒരു ദിവസം റഹമത്തിയുടെ യുവിനെ പറഞ്ഞു, റഹമത്തെ 3 മാസമായി വീട്ടിൽ നിന്ന് വന്നിട്ട്, ഞാനൊന്ന് കൊട്ടാരത്തെ പോയി ബന്ധുക്കളൊന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് വെച്ചു. അപ്പൊ റഹമത്ത് പറഞ്ഞു, ഞാനും വരാം, നമുക്ക് രണ്ടാക്കം പോകാം, ഇൻഷാല്ലാ നമുക്ക് രണ്ടാക്കം പോവാം. മക്കളോ? മക്കൾ അയൽപക്കത്തെ വീട്ട് കളിക്കുന്നുണ്ട്, നിങ്ങോട്ട് വിളിക്കാം, അവരോട് കാര്യം പറയാന്ന്. മക്കളെ വിളിച്ചു, മക്കൾ ഓടി വന്നു, ഉമ്മ ഉപ്പി എങ്ങോട്ടാ പോകണെന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, മക്കളെ ഞങ്ങൾ കൊട്ടാരത്ത് പോവാണ്, ബന്ധുക്കളൊക്കെ ഒന്ന് കാണണം, നിങ്ങൾ വരുന്നോന്ന് വെച്ചു. മക്കളോ, ഞങ്ങൾ വരുന്നില്ലപ്പാ, ഞങ്ങൾ കളിച്ചോളാറ്. മക്കളോട് സത്യം പറഞ്ഞു. ചിലപ്പോ നമ്മളെ കൂട്ടത്തിലെ സ്വഭാവം, കല്യാണത്തിന് പോകാനോ മംഗളത്തിന് പോകാനൊക്കെ ഉമ്മയൊപ്പി ഇങ്ങനെ പേന്റ് കുപ്പായാലും മാറ്റി ഉമ്മ പർദ്ദയിലിട്ട് ഇറങ്ങുമ്പോ മുറ്റത്തിന് കളിക്കുന്ന മക്കൾ വരും, വേർത്ത് കുളിച്ചിട്ട് ഉമ്മയുടെ പോ. അന്നേരം ചില ഉമ്മ ഈ മക്കളെ കൊണ്ടുപോകാതിരിക്കാൻ ഒരു തട്ടിപ്പറയും, ഉമ്മ ആശുപത്രിയിലേ സൂചി വെക്കാൻ പോന്നെ. അന്നേരം ഉപ്പ 2 സൂചി വെക്കാൻ, വെറുതല്ല പർദ്ദയിട്ട പെണ്ണുങ്ങളെ നിങ്ങൾക്ക് എപ്പോ സൂചി വെച്ചു പോയി, അവനവന്റെ മക്കളോട് കള്ളത്തരം പറഞ്ഞിട്ട്. എന്താ സത്യം പറഞ്ഞാല്, കുട്ടികളെ കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും ഉത്തരവാദിത്തോടെ കൊണ്ടുപോകാൻ പറ്റും, നിങ്ങളല്ലേ. ചില ഉപ്പ സത്യം പറപ്പിക്കല്ലേ, മക്കളെ വിളിക്കും, സത്യം മാത്രമേ പറയാവൂ, ആ ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും സത്യം ഒഴിവാക്കരുത്, ഇല്ല പറഞ്ഞു വിട്ടിട്ട് കുറച്ചപ്പുറത്തെത്തുമ്പോ ഫോൺ ബെല്ലടിക്കും, ലാൻഡ് ഫോൺ. ഈ കുട്ടി ഫോൺ എടുക്കാൻ ഉപ്പ എടുക്കരുത്, എടുക്കരുത്. എന്തപ്പാ ആ പീഡയിൽ എബ്രാഹിം രാജിയാണ് ചോദിച്ചെങ്കിൽ ഉപ്പ ഉണ്ടോ എന്ന് ചോദിച്ചാന്ന് പറഞ്ഞു. ആദ്യം എന്താ പറഞ്ഞത്, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സത്യമേ പറയാവൂ. എബ്രാഹിം രാജിക്ക് 10,000 രൂപ കൊടുക്കാനുണ്ട്, അതുകൊണ്ട് അയാൾ ചോദിച്ചാ ഇല്ലാന്ന് പറഞ്ഞു. ഇനി ഇവരെന്ത് എന്തായി പഠിപ്പിച്ചേ? അഹമ്മദ് നബി അയ്യൂബ് നബി സത്യം പറഞ്ഞു, കുട്ടികൾ അയൽപക്കത്ത് കളിക്കാൻ പോയി, ഇവർ കൊട്ടാരത്ത് പോകുമ്പോൾ അയൽവാസിയോട് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ കൊട്ടാരത്ത് പോവാണ്, കുട്ടികൾ ഇവിടുന്ന് കളിക്കുന്നുണ്ടോ എന്ന് അയൽവാസി പറഞ്ഞു, അവിടെ കളിച്ചോട്ടെ നബിയെ, എന്റെ മക്കളുമില്ലേ, കളിക്കട്ടെ, നിങ്ങൾ പോയിട്ട് വാർ. ഇവർ ഡമസ്കസിലെ കൊട്ടാരത്തിലേക്ക് പോയി. ഇവർ ഡമസ്കസ് കൊട്ടാരത്തിലെത്തുമ്പോ അവരുടെ ജീവിതത്തിലെ പരീക്ഷണം ആരംഭിക്കാൻ പോവാണ്, പരീക്ഷണം ആരംഭിക്കാൻ പോവാണ്. ഡമസ്കസിന്റെ പ്രകൃതി മാറി, അതിശക്തമായ മഴ പെയ്യാനുള്ള ഒരു സാഹചര്യം ഡമസ്കസിലുണ്ടായി. കാർമേഘം വന്ന് മൂടി, വാനലോക തിരുളിന്റെ വരപ്പ് ഭൂമിയിലേക്ക് അതിറങ്ങിക്കഴിഞ്ഞു. അതിശക്തമായ കാറ്റൊരു ഭാഗത്ത് വരാൻ തുടങ്ങി, ഇടിയും മിന്നും, ഡമസ്കസ് ആകെ ഞെട്ടി വിറക്കാൻ തുടങ്ങി. ഈ മക്കളാണെങ്കിലോ അയൽവക്കത്ത് കളിക്കാണ്, അയൽവക്കത്ത് കളിക്കണ രണ്ടു കുട്ടികൾ. അപ്പോ ഈ ശക്തമായ കാറ്റും മഴയും വരുന്ന കണ്ടപ്പോ ഈ രണ്ടു കുട്ടികൾ ഓടി അവരുടെ വീട്ടിലേക്ക് കയറി. ഉടനേ ഒരു കാറ്റും മഴയും എത്തേ അയ്യൂബ് നബി റഹ്മത്തിനോട് പറഞ്ഞു, റഹ്മത്തെ, ഇടി മിന്നല് കണ്ട് കിടാങ്ങൾ നെട്ടി കൊട്ടി അടച്ചല്ലോ വാതിലും പിന്നെ പിടിച്ചിട്ട് ഇടപ്പും തന്നെ ഉടനെ ഒരു കാറ്റും മഴയുമെത്തി ഇടിമിന്നല് കണ്ട് കിടാങ്ങൾ നെട്ടി കൊട്ടി അടച്ചല്ലോ വാതിലും പിന്നെ കെട്ടി പിടിച്ചിട്ട് ഈ മക്കൾ ഓടി വരും. അയൽവാസി വിളിച്ചു പറഞ്ഞതാണ്, മക്കളെ അങ്ങോട്ട് പോകണ്ട, ഉപ്പ എവിടെ ഇല്ല, ഉമ്മ എവിടെ ഇല്ല, ഈ പുരയെ കയറിക്കോളൂ. അത് കേൾക്കാതെയാണ് ആ രണ്ട് മക്കൾ ഓടി സ്വന്തം വീട്ടിലേക്ക് കയറിയത്. അയ്യൂബ് നബി റഹ്മത്തെ വീട് കൊട്ടാരത്ത് പറഞ്ഞു, റഹ്മത്തെ നമ്മൾ ഇപ്പൊ വരേണ്ടിയിരുന്നില്ലല്ലേ, നമ്മുടെ മക്കൾ അവിടെ ഒറ്റക്കല്ലേ. അപ്പൊ പറഞ്ഞു, സാറല്ല നബിയെ, അയൽവക്കത്തെ വീട്ടിലല്ലേ, ആ വീട്ടിൽ കയറി നിന്നോളും, എന്നാലും എന്റെ റഹ്മത്തെ നമ്മളെ ചെറ്റപ്പുറയിലെങ്ങാനും മക്കൾ കയറിയാൽ, ഈ ശക്തമായ കാറ്റിൽ പുരയെങ്ങാനും പൊളിഞ്ഞു വീണാൽ നമ്മുടെ മക്കളെ കഥ എന്താ? അപ്പൊ റഹ്മത്ത് പറഞ്ഞു, അങ്ങനെ ചിന്തിക്കല്ല നബിയെ, അങ്ങനെ ചിന്തിക്കല്ല, അത് സംഭവിക്കൂല, നമ്മളെ കുട്ടികൾ അയൽവക്കത്തെ വീട്ടിലല്ലേ കളിക്കണത്, ഈ മഴക്ക് അയൽവക്കത്ത് പുരയെ കയറിക്കോളും, പ്രശ്നമാക്കണ്ടാർ. ഭാര്യ ഭർത്താവിനെ സമാധാനിപ്പിക്കണം. ചരിത്രം പറയുന്ന വേദനയുള്ള ഒരു കഥ കേൾക്കണം നിങ്ങൾക്ക്. അയ്യൂബ് നബിയുടെ കൽബിൽ വേദന വന്നപ്പോ
റഹ്മത്ത് ബിബി സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും റഹ്മത്ത് ബിബി എന്ന ഉമ്മാന്റെ കൽബിൽ അയ്യോ വരവിയുടെ കൽബിനേക്കാൾ പത്തരട്ടി വേദനയുണ്ട്. എന്റെ മക്കൾക്ക് എന്താ പറ്റി അവിടെ ചോനയും. പക്ഷെ ഭർത്താവ് സങ്കടപ്പെട്ടപ്പോ ഭർത്താവിനെ സമാധാനിപ്പിച്ചു, ബേജാറാവണ്ട, ഇതാണ് ഭാര്യ, ഇങ്ങനെയാവണം ഭാര്യ, ഇത് തന്നെയാണ് ഭാര്യ. അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ തൗഫീക്ക് തരട്ടെ. സമാധാനം നൽകുന്ന ഒരു പെണ്ണുണ്ടെങ്കിൽ എത്ര റാഹത്താണ്. പെണ്ണ് സമാധാനം കൊടുക്കണം, പെണ്ണ് സമാധാനം നൽകണം. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ക്ഷീണിച്ച് കേറി വരുമ്പോ യേശുദാസ് ഒരു പാട്ട് പാടില്ല, ഞങ്ങൾ കേട്ടിട്ടില്ലേ യേശുദാസിന്റെ പാട്ട്? എന്താ യേശുദാസ് പാടിയത്? പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൊന്തിങ്കളാകുന്നു ഭാര്യ. യേശുദാസ് സിനിമ പാട്ടാ പാടിയേ. എന്നാൽ ഈ ആശയം 14 നൂറ്റാണ്ടിനപ്പുറത്ത് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അധ്വാനിച്ച് കേറി പണിക്ക് പോകുന്ന ആളില്ലേ, നിങ്ങൾ ആരും ഇന്ന് പണിക്ക് വയ്ക്കേ. അപ്പൊ പണിക്ക് പോയിട്ട് വരുന്ന ഭർത്താവില്ലേ. ഇപ്പൊ ചില ഭർത്താവ് കുടുങ്ങി, ഭാര്യ രാവിലെ എണീച്ചിട്ട് ചോദിക്കുന്നു, ഏയ് പണിക്കോ. ഇപ്പൊ ഇപ്പൊ ഭാര്യമാരെ കൊണ്ട് ഭർത്താക്കന്മാർ കുടുങ്ങിയിട്ടാണ് ഈ അലാക്ക് കേട്ടിട്ട്. അപ്പൊ അധ്വാനിച്ചിട്ട് തിരിച്ചു വരുന്ന ഭർത്താവില്ലേ. നമ്മളിങ്ങനെ അധ്വാനിച്ച് വരുമ്പോ ഈ വാതിലിനടുത്ത് നിന്നിട്ട് ഇങ്ങനെ പുഞ്ചിരിക്കുന്ന ഭാര്യ, അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം, ഇങ്ങനെ ചിരിച്ചിട്ട് ഓടി നമ്മളെ അടുത്ത് വന്ന് നമ്മളെ കയ്യിലുള്ള സഞ്ചാട്ട് വാങ്ങിയിട്ട്, എന്റെ മനുഷ്യ മീമ്പ ഇങ്ങടെന്തിനെ ക്ഷണിച്ചിട്ട് ഇത് കുട്ടികളെ പറഞ്ഞാച്ചാ നിങ്ങൾക്ക് നേരത്തെ ഇങ്ങ് വന്നൂടെ എന്നിവള് പറയുമ്പോ മീൻ നോക്കിയിട്ട് ചില പെണ്ണിങ്ങനെ പറയും, ഏ മത്തിയാ വാങ്ങിയത് കാക്ക എക്കോടിയൊന്നും വാങ്ങിയിട്ടില്ലേ. എന്നാൽ ഇവള് നമ്മളെ കൈപിടിച്ച് അവിടെ കൊണ്ട് ഇരുത്തി ഒരു ഗ്ലാസ് വെള്ളേലം തരുമ്പോ ഇവളടുത്ത് കിട്ടൂല വെച്ചിട്ട് പേടിയെന്ന് കുടിച്ചിട്ടാ അഞ്ചു ഗ്ലാസ്. എന്നാൽ ഇവള് ആദ്യമായിട്ട് വെള്ളേലം തരുമ്പോ ഇങ്ങനെ ഇവളെ നോക്കിയിട്ട് അങ്ങനെ കുടിക്ക, അങ്ങനെ ഒരു ഭാര്യ. അങ്ങനെ ചിന്തിച്ചു നോക്കട്ടെ എന്ത് രസമായിരിക്കും അല്ലെ, എന്ത് രസാണ്. ഇപ്പൊ നമ്മൾ ക്ഷീണിച്ച് നമ്മളെ ടെൻഷൻ അടിച്ച് അധ്വാനിച്ച് ക്ഷീണിച്ചിട്ട് ഇങ്ങനെ കേറി വരുമ്പോ തുറല്ല മോന്തി കൊണ്ട് അങ്ങനെ നിൽക്കുന്ന ഭാര്യ എന്താ കഥ, അടിയായിരിക്കും പിടിയായിരിക്കും അലാക്കായിരിക്കും ആ പോരേനുള്ളിൽ. ആ സമയം ചിരിക്കുന്ന ഭാര്യയാണെങ്കിലോ, അസ്സലാമു അലൈക്കും വലൈക്കും സ്സലാം, ആലോചിച്ച് നോക്കിയട്ടെ. അങ്ങനെ ഒരു ഭാര്യ ചിന്തിച്ചു നോക്കിയട്ടെ. ഇപ്പോൾ ഉള്ളത് തന്നെ, വേറെ പുതിയതല്ല, ആ ചിന്ത വേണ്ട, ഉള്ള തന്നെ. പെണ്ണുങ്ങളെ എന്റെ ഉള്ളിൽ നിന്ന് കാണുന്നുണ്ടാവുമല്ലോ സ്ക്രീനില്ലേ, ആ പെണ്ണുങ്ങളെ, നിങ്ങളെ ഭർത്താവ് എന്ത് പ്രയാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ഭർത്താവ് പോരയിലേക്ക് കയറി വരുമ്പോ ഒന്ന് ഓട്ടോമാറ്റിക് ചിരിക്കുക, വെറുതെ ഒരു ചിരി, എന്ത് റാഹത്തുള്ള ചിരി കാണാന്നറിയോ. ഓ അവനിങ്ങനെ നിക്കൂ എന്റെ മുത്തേ, ആ അങ്ങനെ വേണോ. ഭർത്താക്കന്മാർക്ക് ഭാര്യമാരുടെ സ്നേഹം ഉണ്ടാകണോ? എന്താ പണി കൊടുക്കണ അറിയോ, ഭാര്യമാര് നല്ല വസ്ത്രം ധരിക്കാം. കെട്ടിയോൻ കേറി വരുന്ന ഘട്ടത്തിൽ അടിപൊളി വസ്ത്രം, ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് നല്ല മൊഞ്ചത്തിയായിട്ട് അങ്ങ് നിക്കുക. ആയി ഇവനിങ്ങനെ കേറി വരുമ്പോ ഇവളിങ്ങനെ കണ്ടാൽ ഇങ്ങനെ നോക്കൂ, പിറ്റേന്ന് പണിക്കോയിട്ട് നിൽക്കണ്ട, അങ്ങനെ നോക്കൂ. ആ ഇത് ഇതെന്താ കഥ എന്നറിയോ, ഞാൻ പറഞ്ഞ ഇതെന്താ കഥ അറിയോ, നമ്മളിങ്ങനെ കേറി വരുമ്പോ അടുക്കളയിൽ നിന്ന് കരിപുരണ്ട മാക്സി ഇട്ടിട്ട് കീറിയ മാക്സി ഇട്ടിട്ട് പ്രേതം വരുമ്പോൾ ഇവള് വരും. അന്നേരം ചില ഭർത്താവ് ബിരാന്താടെ ഇതെന്ത് നായി കാണുന്നു, ഇതെന്നായി ഇത്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ദിവസം ദിവസം മൊഞ്ചു കൂട്ടുക. ഇന്നലെയാണ് കല്യാണം കഴിഞ്ഞത് എന്നിങ്ങോട്ട് തീരുമാനിക്കുക. ഇന്നലെയാണ് എന്റെയും എന്റെ ഭർത്താവിന്റെയും കല്യാണം കഴിഞ്ഞത്, ഇന്നലെ. ഇന്ന് ഞാൻ പുതിയ പെണ്ണാണ്, മൂപ്പര് പുതിയ അപ്പളയാണ് എന്നങ്ങോട്ട് തീരുമാനിച്ച പ്രശ്നം തീർന്ന്. വയസ്സായ ഉമ്മാമി ഉപ്പാപ്പി അങ്ങനെ തന്നെ തീരുമാനിക്കേണ്ടത്. ഇന്നലെ ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ വിചാരിച്ചു ഹണിമൂൺ ട്രിപ്പ് ഊട്ടിയിലേക്ക് പോയക്കല്ല, സഞ്ചിരി വാരിയിട്ട് കൊണ്ടേന്റെ വരും. അതല്ലേ പറഞ്ഞതിനർത്ഥം, കുടുംബ ജീവിതത്തിൽ അങ്ങനെ ഒരു ചിന്ത വേണം. ഇന്നലെയാണ് എന്റെ കല്യാണം കഴിഞ്ഞത്, ഓ എന്ത് രാഗത്തായിരിക്കും. ഇന്നലെയാണ് കല്യാണം കഴിഞ്ഞത് പറഞ്ഞാല്, ഇന്നലെ കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനോട് ഭർത്താവ് അങ്ങനെ കയർക്കൂല, ഭാര്യ അങ്ങനെ ഭർത്താവോടും പെരുമാറൂല. അപ്പൊ അങ്ങനെ അങ്ങോട്ട് ചിന്തിക്ക, ഇന്നലെ ഇന്നലെ 100 കൊല്ലം കഴിഞ്ഞാലും ചിന്തിക്ക, ഇന്നലെ കഴിഞ്ഞു. എന്നാ പിന്നെ പ്രശ്നം തീർന്നു കുടുംബത്തില്. സ്നേഹിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും, നല്ല സ്നേഹം അങ്ങോട്ട് സ്നേഹിക്കുക. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഈ കഥ കേട്ട് പോയി കഴിഞ്ഞാൽ ഇന്ന് മുതൽ നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാകണം. ഭാര്യനെ കാണുമ്പോ അങ്ങനെ നീ എന്നെ നോക്കണ്ട, അവനൊക്കെ പുതിയ പുതിയ പുള്ളിയാണ്, അവിടെ അറിയാൻ എല്ലാം നോക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് അത്രയായിട്ടുള്ളൂ, കുഞ്ഞിയായി, ആ കുട്ടിയായി, ഇപ്പൊ അടുത്ത് പ്രസവിച്ച. അള്ളാഹു ആ കുട്ടിക്ക് ദീർഘായുസ്സിട്ട് കൊടുക്കട്ടെ, ഭാര്യക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. ഇവനിക്ക് അങ്ങനെ പോകണമെന്നില്ല, അല്ല ഓർക്ക് ഇപ്പൊ തന്നെ ആഫിയത്തുള്ളു. വലിയ പൈസക്കാരൻ്റെ അടുത്ത് പോയിട്ട് ഉസ്താ പറഞ്ഞില്ല, നിങ്ങൾക്ക് ബർക്കത്തിനോട് ഞാൻ വേർക്കത്തില്ല, ഉള്ള തന്നെ ഇപ്പൊ അധികമായിട്ടുള്ളത്. അപ്പൊ അതുപോലെ അള്ളാഹു ഒക്കെ ഇവന്റെ ഞാൻ പയ്യ പറഞ്ഞുതരാം. മഹാന്മാരാന്ന് ഇവരല്ലോ, ഇവരെ ഞാൻ കഥയും പറഞ്ഞുതരാം, സമയം ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം.
അപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മഹാപ്രവാചകന്റെ ഭാര്യ സമാധാനിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞു ഈ മക്കൾ എന്താ ചെയ്തത്? കൂടി വീട്ടിൽ കയറി സ്വന്തം പുറയിൽ കയറി അതിശക്തമായ കാറ്റിൽ അയ്യൂബ് നബിയുടെ വീടിന്റെ മേൽഭാഗം മേൽക്കൂര പറന്നുപോയി. മഴകത്തേക്ക് ഈ കുട്ടികൾ വാതിൽ തുറത്ത് പുറത്തേക്ക് ഓടുമ്പോഴാണ് പെട്ടെന്നൊരു ഇടിയും മിന്നും അകത്തേക്ക് തന്നെ വലിഞ്ഞു കയറി. പെട്ടെന്നൊരു ശബ്ദം മുഴങ്ങി കേട്ടു, പൊട്ടിക്കരച്ചിലും വിളിയും കേട്ടു. പൊട്ടി തകർന്നൊരാ ഗൃഹത്തിൽ പെട്ട് കത്തി തെളിയുന്ന വിളക്കും കേട്ട്. ശക്തമായ മഴയിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മേൽക്കൂര പറന്നുപോയി, വീടിന്റെ മേൽക്കൂര പറന്നുപോയി. മഴ ഉള്ളിലേക്ക് പെയ്യാൻ തുടങ്ങിയപ്പോ കുട്ടികൾ വാതിൽ തുറന്ന് പുറത്തേക്ക് കൂടി അയൽപക്കത്തെ വീട്ടിലെ കൂടാൻ പോവാണ്. ആദ്യശക്തമായി ഇടി വന്ന പക്കത്തേക്ക് തന്നെ വലിഞ്ഞു കയറി. വീടിന്റെ ഡോർ പിന്നെയും അടച്ചു. ആദ്യശക്തമായ ഒരു കാറ്റിൽ അയ്യൂബ് നബിയുടെ വീടങ്ങട്ട് നിലം പൊത്തി തകർന്നു വീണു. ആ തകർന്ന വീട്ടിന്റെ അകത്ത് ഈ രണ്ട് മക്കളും ചതഞ്ഞരഞ്ഞ് മരിച്ചു. രണ്ട് കുട്ടികളും മരിച്ചു വീട്ടിന്റെ ഉള്ളിൽ, തകർന്ന വീട്ടിന്റെ ഉള്ളിൽ. അയൽവാസിയായ മനുഷ്യന്മാരൊക്കെ വീട് അടച്ചെടുക്കാൻ ശക്തമായ കാറ്റും മഴയും വന്നുണ്ട്. മണിക്കൂറുകൾ നീണ്ട മഴയ്ക്ക് ശേഷം മഴ മെല്ലെ മെല്ലെ ചോരാൻ തുടങ്ങി. ചാറ്റൽ മഴ എപ്പോഴും പെയ്യുന്നുണ്ടായിരുന്നു. അയ്യൂബ് നബി റഹ്മത്തിനോട് പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കണം, നമുക്ക് പെട്ടെന്ന് പോയി കളയാമെന്ന്. അവർ കൊട്ടാരത്തിൽ നിന്ന് വീട്ടിലേക്ക് തിരിക്കുന്നു. ഇവിടെയാണെങ്കിലോ മഴയുടെയും കാറ്റിന്റെയും ശക്തി കുറഞ്ഞപ്പോ അയ്യൂബ് നബിയുടെ അയൽവാസികളൊക്കെ വീട്ടിൽ വാതിൽ തുറന്നു. ഈ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന വീട്ടിന്റെ ഉടമസ്ഥൻ നേരെ ആ ഭാഗത്തേക്ക് നോക്കി. തകർന്നു കിടക്കുന്ന നബിയുടെ വീട് കണ്ടപ്പോ അയാൾ വാവിട്ട് നിലവിളിച്ച് അങ്ങോട്ടോടി. വീട്ടിന്റെ മട്ടലുകൾ വരിച്ചു മാറ്റി. അയാളുടെ കൂടെ ജനങ്ങൾ ഓടിക്കൂടാൻ തുടങ്ങി. വീട്ടിന്റെ മട്ടൽ വരിച്ചു മാറ്റുമ്പോൾ കാണുന്നത് മഴ നനഞ്ഞ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന രണ്ട് ചോരപ്പൈതങ്ങളുടെ മയ്യത്താണ്. ഈ രണ്ട് മയ്യത്തും വാരിയെടുത്ത് കണ്ണുനീരോടെ നാട്ടുകാർ അയൽപക്കത്തെ വിട്ടു കൊണ്ടുവന്നു. വെള്ളമടിച്ച് ഒന്ന് കഴുകി, എന്നിട്ട് ഒരു ഭാഗത്ത് കിടത്തിയിട്ട് തുണിയിട്ട് മൂടി. വിവരമറിയിക്കാൻ ഒരാൾ അയ്യൂബിനിവിടെ കൊട്ടാരത്തിൽ കൂടി. വഴിയിലാണ് അയ്യൂബ് നബിയും ഭാര്യയും വരുന്നത് അയാൾ കണ്ടത്. ഓടി വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ നബി അല്ലാ. വഅലൈക്കും അസ്സലാം. എന്താണ്? അപ്പൊ പറഞ്ഞു, നബിയെ ഒരു വിവരം പറയാനുണ്ട്. ഒന്ന് കുറച്ച് മാറി നിൽക്കുന്നുണ്ട്. റഹ്മത്തിനെ മാറ്റി നിർത്തി അയ്യൂബ് നബി കുറച്ച് അപ്പുറത്ത് പോയിരുന്നു. എന്താണ്? അള്ളാഹുവിന്റെ പ്രവാചകരെ, ശക്തമായ മഴയിൽ നിങ്ങളുടെ വീട് തകർന്നു പോയി. അപ്പൊ നബി പറഞ്ഞു, ഞാനില്ല, പടച്ച തമ്പുരാൻ അവന്റെ അനുഗ്രഹം എനിക്ക് നൽകി എന്ന് ഞാൻ കണക്ക് കൂട്ടും. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് മഴ. വീട് തകർന്ന പോയിക്കോട്ടെ, വീട് നീ ഉണ്ടാക്കാലോ. പക്ഷെ അതല്ല എന്റെ ബേജാറതല്ല. ഞാനും എന്റെ ഭാര്യയും കൊട്ടാരത്തിലേക്ക് വരുമ്പോ രണ്ട് മക്കളെ കൊണ്ടുവന്നിട്ടില്ല. ആ രണ്ട് മക്കൾ അയൽപക്കത്തെ വീട്ടിൽ കളിക്കായിരുന്നു. എന്റെ കുട്ടികൾ ഇപ്പൊ എന്റെ വീട്ടിലാണോ അല്ല അയൽപക്കത്തെ വീട്ടിലാണോ? അപ്പൊ പെട്ടെന്ന് നബി ബേജാറാക്കണ്ടെന്ന് കണക്കൂടി ഇയാൾ പറഞ്ഞു, മക്കൾ രണ്ടുപേരും അയൽപക്കത്തെ വീട്ടിലുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന് പുഞ്ചിരിച്ചിട്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞു. മക്കൾ രക്ഷപ്പെട്ടുവെന്ന് കണക്ക് കൂട്ടിയിട്ടാണ് മഹാനായ പ്രവാചകൻ അത് പറഞ്ഞത് എന്ന് കൃത്യമായി അറിയുന്ന ചെറുപ്പക്കാരൻ തിരിഞ്ഞു നിന്ന് കരഞ്ഞുപോയി. അയാൾ തിരിഞ്ഞു കരയുമ്പോൾ നബി പിടിച്ച് തിരിച്ചിട്ട് പറഞ്ഞു, എന്തിനാ നീ കരയണത്? എന്താണെങ്കിലും എന്നോട് പറ, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അപ്പൊ അയാൾ പറഞ്ഞു, നബിയേ, അയൽപക്കത്തെ വീട്ടിൽ കുട്ടികളുണ്ടെന്ന് പറഞ്ഞത് പറഞ്ഞത് സത്യമാണ്. പക്ഷേ രണ്ട് മക്കളും ജീവനോടെയല്ല. പിന്നെ പിന്നെ എന്താ പറ്റിയത്? നിങ്ങളുടെ തകർന്ന വീട്ടിലാണ് രണ്ട് മക്കളും ഉണ്ടായത്. വീട് തകർന്നപ്പോ ആ രണ്ട് കുട്ടികളും മരിച്ചുപോയി പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോ ഒരു ഭാഗത്ത് ഇത് കേട്ട റഹ്മത്ത് ബിബി എന്ന പാപ പെണ്ണ് റോഡിന്റെ മേലെ കുത്തി ഇരുന്ന് പോയി, പടച്ചോനെ എനിക്ക് മക്കളില്ലേ എന്ന്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മെല്ലെ നടന്നു വന്നു റഹ്മത്തിന്റെ അടുക്കൽ നിന്നു. റഹ്മത്ത് കരയുകയായിരുന്നു. ചാറ്റൽ മഴ പൂടും നനയുന്നുണ്ടായിരുന്നു. വ്യഥയും വ്യസനങ്ങൾ അവർ സഹിച്ച് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ വഴിയിൽ ഇരുന്ന് കരയാൻ നബി വന്ന് തട്ടി വിളിച്ചപ്പോ പറഞ്ഞു, നബിയേ, ഇനി എന്തിനാണ് അങ്ങോട്ട് പോണത്? നമ്മൾ അങ്ങോട്ട് പോകുമ്പോ ഓടി വന്ന് ഉമ്മാന്ന് വിളിക്കാൻ നമുക്ക് മക്കളില്ലല്ലോ. പ്രവാചകരെ വരുന്നില്ലെന്ന് പറഞ്ഞപ്പോഴും നിർബന്ധിച്ചു കൊണ്ടുപോകാരുന്നില്ലേ നമുക്ക്? അത് പറഞ്ഞ് കരഞ്ഞപ്പോ പറഞ്ഞു, റഹ്മത്തേ, അള്ളാഹുവിന്റെ വിധി വന്നാൽ തടുക്കാൻ ലോകത്തൊരു ശക്തിക്കുമാവില്ല. ഈ വിധി ക്ഷമിച്ചേ തീരൂ.
ക്ഷമാശീലന്മാരുടെ കൂടെയാണ് അല്ലാഹു ഇന്നല്ലാഹു മഅ സ്വാബിരീൻ ക്ഷമിക്കുന്നവന്റെ കൂടെയാണ് പടച്ചതമ്പുരാൻ. അതുകൊണ്ട് വാ റഹ്മത്തിന്റെ കയ്യും പിടിച്ച് നടന്നു. ജനനിപടമായിരുന്നു ആ വീട്. സ്വന്തം മക്കളുടെ മയ്യത്തിന്റെ മുന്നിൽ ഒരു കാലഘട്ടത്തിലെ മഹാപ്രവാചകനും പ്രിയപ്പെട്ട ഭാര്യയും കണ്ണുനീർ തൂകി നിന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോ നബി കൂട്ടുകാരോട് അല്ലെങ്കിൽ നാട്ടുകാരോട് പറഞ്ഞു, എന്റെ കുട്ടികൾക്ക് കബർ കുടിക്കണമെന്ന്. അങ്ങനെ ഡമസ്കസിന്റെ പള്ളിക്കാട്ടിൽ ആ രണ്ട് മക്കൾക്ക് വേണ്ടി കബർ കുടിക്കപ്പെട്ടു. സ്വന്തം മക്കളുടെ മയ്യത്ത് ആചാരപൂർവ്വം കബറടക്കം നടത്തി. തിരിച്ചു വരുമ്പോ നാട്ടുകാർ വെച്ചു, നബിയെ ഇനി കൊട്ടാരത്തിലേക്ക് പോണോ, വീട് ശരിയാക്കണോ? കൊട്ടാരത്തിലേക്ക് ഒരു പോക്കില്ല, വീടൊന്നും ശരിയാക്കാന്ന് പറഞ്ഞു. അരമണിക്കൂർ കൊണ്ട് നാട്ടുകാർ ഒരുമിച്ചു കൂടി ആ വീട് കൊത്തിപ്പൊക്കി. അത്രയേ ഉള്ളൂ ആ വീട്. ആ മഴ നനഞ്ഞു കുത്തിയൊലിച്ച വീട്ടിന്റെ അകത്ത് മഹാനായ പ്രവാചകൻ പുറത്തും ഒരു ഉമ്മ അകത്തും ഇരുന്നു കരഞ്ഞു. രണ്ടുപേർക്കും സങ്കടമുണ്ട്. മണിക്കൂറുകൾക്ക് മുമ്പ് വരെ കുട്ടികളുടെ ഒച്ചപ്പാട് കൊണ്ട് അനുഗ്രഹീതമാക്കപ്പെട്ട വീടാണ് ഇപ്പോൾ നിശബ്ദതയിലെ കണ്ടുപോയത്. അത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ ദീർഘായുസ് നൽകുമാറാകട്ടെ. മക്കളുടെ മയ്യത്തിന്റെ മുന്നിൽ തനകുലിച്ച് കരയുന്ന ഒരു പിതാവോ ഒരു മാതാവോ അള്ളാഹു അങ്ങനെ ഒരു വിധി നമുക്ക് നൽകാതിരിക്കുമാറാകട്ടെ. കാരണം മക്കളൊരു വല്ലാത്ത സംഭവമാണ്. മാതാപിതാക്കൾ തെറ്റിയാൽ അവരെ നന്നാകുന്ന അല്ലെങ്കിൽ അവരെ നന്നാക്കിപ്പിക്കുന്ന ഒരു ഘടകമാണ് വീട്ടിന്റെ അകത്തെ കുട്ടികൾ. ഉമ്മയൊപ്പം തെറ്റിയിരിക്കുകയാണെങ്കിൽ അവരെ നന്നാക്കാൻ ഈ കുട്ടികൾ വിചാരിച്ചു നടക്കും. ഉറപ്പാണ്. ചില മക്കളുടെ കുരുത്തക്കേട് കാണുമ്പോൾ ചില ഉമ്മ വലതും പറയും, അത് വേറെ കാര്യമാണ്. ചില കുട്ടികളെ കുരുത്തക്കേട് കണ്ടാൽ ചില ഉമ്മ പറയും, ഏത് സമയത്താണ് ഞാൻ നിന്നെ പെറ്റുപോയത്? പിള്ളേർ പറഞ്ഞില്ല 12 കാലിന് പറഞ്ഞു ഇല്ല. അത് പക്ഷെ കൽബ് തട്ടി പറയണതല്ല, അതാ ആ ഒരു സമയത്താണ്ട് പറയാ. അതാണ് ഉമ്മമാരങ്ങനെയാണ്, ഉമ്മമാരങ്ങനെയാണ്. ഉമ്മമാരൊരു സംഭവട്ടാ. ഉമ്മ ഒരു വല്ലാത്ത സംഭവമാണ്. ഉമ്മ ഇല്ലാത്തവർക്ക് എന്റെ നഷ്ടം തിരിച്ചറിയും. അള്ളാഹു നമ്മളിൽ നിന്ന് മരിച്ചുപോയ എല്ലാ ഉമ്മമാർക്കും സ്വർഗത്തോപ്പ് നൽകുമാറാകട്ടെ. നമ്മളൊക്കെ ഒരുപാട് ഉമ്മമാർ കബറിലാണ്, ഉപ്പമാരും. അവർക്ക് അള്ളാഹു അവരുടെ കബറുടെ വിശാലമാക്കി കൊടുക്കട്ടെ. ഉമ്മ ഒരു സംഭവമാണ്, വല്ലാത്ത സാധനം. ഉപ്പ സംഭവമല്ല നല്ല പറഞ്ഞത്, പക്ഷെ ഉപ്പ ഉമ്മ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, ഭയങ്കര വ്യത്യാസമുണ്ട്. ഉമ്മ നിങ്ങൾ ചിന്തിച്ചു, ഇനി എന്ത് കുരുത്തക്കേട് മക്കൾ കാട്ടിയാലും ഉമ്മയിൽ നിന്ന് കിട്ടുന്ന ഒരു സുരക്ഷിതത്വം ചിലപ്പോൾ ഉപ്പാനെടുത്തു. ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗം ഓർത്തോളി. ഉപ്പ മറ്റൊരു ഭാഗം ഉറച്ചോളി. ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗം ഓർത്തോളി. ഉദിമതിയ മുത്ത് മുഹമ്മദി തോമൊഴിയുള്ളിൽ ഉറച്ചോളി. അമ്മിഞ്ഞപ്പാലി മധുരം ഇന്നു മറക്കാമോ? അമ്മിഞ്ഞപ്പാലി മധുരം ഇന്നു മറക്കാമോ? ആയിരം പോറ്റുമ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ? ഉമ്മാന്റെ കാലടി പാടിലാണ് സ്വർഗം ഓർത്തോളി. ഉദിമതിയ മുത്ത് മുഹമ്മദിൻ തുമൊഴിയുള്ളിൽ ഉറച്ചോളി. ഉമ്മ ഉമ്മ ഒരു സംഭവമാണ്, ബാപ്പ മറ്റൊരു സംഭവമാണ്. പക്ഷേ ഉമ്മയെപ്പോലൊരു സഹനശക്തി ആർക്കില്ല? ബാപ്പാക്കില്ല. ആ അതില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചോക്കിയാട്ടെ, നിങ്ങളിൽ കുട്ടികളുള്ള എത്ര മനുഷ്യന്മാരുണ്ട് ഈ കൂട്ടത്തിൽ? ഏതെങ്കിലും ഒരാളെയും വേണ്ട കുട്ടി എല്ലാം അപ്പുറത്തേൽപ്പിച്ചില്ലേ? മൊത്തം ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ അപ്പുറം കൊടുത്തു. നമ്മളടുത്ത് എവിടെ നമുക്ക് കുട്ടിയില്ല. നമ്മൾ ഈ ഇതിനെ മടിയിൽ വെച്ചിരിക്കാൻ നമുക്ക് പറ്റൂല, നമ്മളത് കയ്യൂലാത്. അതുകൊണ്ടല്ല അപ്പുറത്തെ ഒച്ച കെട്ടില്ലെങ്കിൽ കേക്ക് ഈ കൂന്നല്ല ഒച്ച. അതെന്താ ചെറിയ മക്കളുടെ ഒരുപാട്, നിങ്ങളെല്ലാം അപ്പുറത്ത് ഏൽപ്പിച്ചതാ കുറിച്ച മക്കളെ. പെണ്ണുങ്ങൾ ഇതും കൂടെ കഷ്ടപ്പെടാം, കഥ കേൾക്കാൻ വേണ്ടത് ഇത് ലെവലാക്കാൻ വേണ്ടത് കഷ്ടപ്പെടേണ്ട പാവം പെണ്ണുങ്ങൾ. നമ്മളോ സ്വസ്ഥമായിരിക്കുന്നു. എന്ത് റാഹത്ത്, അടിപൊളി. ഇതാണ് നമ്മൾ. അങ്ങനെ തന്നെ ഭക്ഷണം കൊടുക്കലവരെ അങ്ങനെ തന്നെയല്ലേ? കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് ഇല്ലേ? ഉമ്മമാരിങ്ങനെ പിടിച്ചിട്ട് പാവം ഓർലിക്സ് കലക്കി എയറോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് ഇങ്ങനെ മുക്കി ഇങ്ങനെ കൊടുക്കുമ്പോൾ കുട്ടികൾ തിന്നൂല. സി ഡി പ്ലെയറിന് കംപ്ലൈൻ്റ് ആയിട്ട് ഡിസ്ക് പുറത്തേക്ക് വരുമ്പോഴാണ്. അപ്പം ചില ഉമ്മ പറയൂ, തിന്നു മോനെ, ഞാൻ തിന്നണമെങ്കിൽ ഉമ്മേനക്ക് അത് വാങ്ങിത്തരണം. ആ വാങ്ങിത്തരാം. ഏതൊന്നും ഉമ്മാക്കും അറിയില്ല, ചക്കനും അറിയില്ല, എന്നാൽ ഉമ്മ സമ്മതിക്കും. ഉമ്മ ഒരു സംഭവം. എന്നാൽ നമ്മളാകുന്ന ഉപ്പയോട് കുറച്ച് ചോറ് തന്നിട്ട് ഉമ്മ പറയാണ്, ഇത് കുട്ടിയൊക്കെ ഒന്ന് കൊടുത്ത മനുഷ്യാ, നമ്മളത് വാങ്ങി ഡൈനിങ് ടേബിളിൻ്റെ വില കൊണ്ടേ. ഉമ്മ എങ്ങനെ കൊടുത്തത്? ഇവിടെ പിടിച്ചിരുത്തിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ ഇവിടെ നിലാവിനെല്ലാം കാണിച്ചു കൊടുക്കുമ്പ, ആ മോനെ നോക്കോനെ ഇങ്ങനെ തിന്നാൻ കൊടുക്കും. നമ്മളോ നമ്മൾ ഡൈനിങ് ടേബിളിനെ കൊണ്ടേക്കും, വാടാ വേണ്ടുപ്പ, വാടാ വേണ്ടുപ്പ, നിന്നുണ്ടാക്കിയാണ് വിളിക്കുന്ന വാടാ. അതിന്റെ കണക്ക് വരാടാ ധരിപ്പിച്ച് വാ. ഒറ്റടി ചക്കൻ ചോറ് നിന്ന് ടൗസർ ഊരി കിടക്കുകയും ചെയ്യും. ഇതാണ് ഉപ്പ. നമ്മൾ ഞാനടക്കായി പറഞ്ഞു, നമ്മളുപ്പ നമുക്കങ്ങനെ വലിയൊരു അറ്റാച്ച്മെന്റ് ഒന്നും ഉണ്ടാവില്ല. ഉമ്മാന്റെ അറ്റാച്ച്മെന്റ് നമ്മളെ അടുത്ത് ഉണ്ടാവില്ല. കൊണ്ടാ, ഇതാണ് ഉപ്പ.
സഹോദരന്മാരെ, ഇതൊരു പാവം ബക്കറ്റാണ്. നടക്കൂല. ഈ പരിപാടി സംഘടിപ്പിക്കാൻ ഒരുപാട് ചെലവ് ഉണ്ടല്ലേ. പുള്ളേർ പിരിവലം പുള്ളേർ നടത്തിയില്ലേ? ഇല്ല. എന്നാ പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഞാൻ തുടങ്ങി. ഇനി അല്ല, നമ്മൾ രണ്ടാൾ വിട്ടില്ലേ, പിന്നെ നിങ്ങളോട് കിടാൻ പറയില്ല, മോശമല്ലേ. അതെ. അല്ല, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂന എന്ന് ഖുർആനിൽ ചോദ്യം. നിങ്ങൾ ചെയ്യാത്തൊക്കെ നിങ്ങളിതിനെ പറയുന്നു. അപ്പം ഞാനിതിടാണ്ട് അവിടെ പറഞ്ഞാൽ ശരിയാവില്ല. മൂപ്പര് കൊണ്ടുവരുമ്പോൾ മൂപ്പരിടാണ്ടും ശരിയാവില്ല. അവൻ നമ്മൾ രണ്ടാളും തന്നു. എന്നെ നിങ്ങൾ ഊഴാണ്. നിങ്ങളെ കയ്യിലുള്ളത് 500 500-നേക്കാൾ വലുതോ? 500-നേക്കാൾ വലുത് തിരിഞ്ഞിട്ടില്ലേ? 100 500-നേക്കാൾ വലുതാണ്. അടുത്തടുത്ത് വെച്ചോക്കിയാലോ അതിൻ്റെ പവറിൽ. അപ്പം നിങ്ങൾ നിങ്ങളെ കഴിവിൻ്റെ പരമാവധി. ഇങ്ങനെ പരിപാടി നടക്കുമ്പോൾ ഒരുപാട് സാമ്പത്തിക ചിലവുണ്ട്. അള്ളാഹു നമ്മുടെ സദക്ക സ്വീകരിക്കുമാറാകട്ടെ. രണ്ട് കാര്യങ്ങൾ കൊണ്ടല്ലാതെ അള്ളാഹുവിൻ്റെ കല്ലാഹ് നിങ്ങൾക്ക് തിരുത്താൻ, അള്ളാഹുവിനെ കൊണ്ട് തിരുത്താൻ ആവൂലാന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്ന് സദഖയാണ്, മറ്റൊന്ന് പ്രാർത്ഥനയാണ്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നമുക്കൊരു കാര്യം അള്ളാഹു വിധിച്ചാൽ ആ വിധിയെ അള്ളാഹു തന്നെ മാറ്റണമെങ്കിൽ ഈ രണ്ട് കാര്യം വെച്ചേ നടക്കൂ. സദഖ ചെയ്തിട്ട് പ്രാർത്ഥിച്ചാലോ? ഭയങ്കര സംഭവമാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അള്ളാഹു ബർക്കത്തിയട്ടെ. കാണിക്കണ്ടാക്കത്തില്ല. കുറെ കാലല്ലേ, അതുകൊണ്ട് അറിയുന്നില്ല, അതുകൊണ്ട് പറഞ്ഞു. അപ്പൊ എല്ലാരും എല്ലാരും സഹോദരിമാരുടെ അടുക്കലേക്കും ബക്കറ്റ് പോകും. ബക്കറ്റ് നന്നാകുക ഇൻഷാല്ലാ. തൗഫീക്ക് കിട്ടിയാ. നാളെ പരീക്ഷ ഉള്ള കുട്ടികളുണ്ടോ ഈ കൂട്ടത്തില്? +1 +2 ഒക്കെ നാളെ പരീക്ഷ ഉണ്ടോ? ഇല്ലേ, പരീക്ഷ ഇല്ലേ? അന്ന് ഓർമ്മയില്ല മക്കൾക്ക് എന്റെ പരീക്ഷ. ഉണ്ടാവനെ പരീക്ഷ ഉണ്ടാ? നീ +2? നീ എത്ര ക്ലാസ്സിലാ? ഈ തൊപ്പിട്ടൊക്കെ നീ തന്നെ ഇത്ര ക്ലാസ്സിലാ? രണ്ടില? ആ നല്ല നല്ല. അലഹമ്മദില്ല, മറക്കട്ടെ. വിദ്യാഭ്യാസം അള്ളാഹു നമ്മളെ മക്കൾക്ക് നാഫിയായി കൊടുക്കട്ടെ. ആ അല്ല, +2-നും +1-നും ഒക്കെ ഉള്ള കുട്ടികളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആ കുട്ടികൾക്കൊക്കെ പരീക്ഷ ഉണ്ടെന്ന് തോന്നുന്നു. മുമ്പൊരു ബ്രോക്കർ പോയിട്ട് ഒരുത്തരോട് പറഞ്ഞു, എടാ നീ അങ്ങനെ കഴിച്ചു ചോദിച്ചു ഇല്ലാറില്ല. +2 ഉണ്ട് +1. ഇപ്പം വിചാരിച്ചു +2 പഠിക്കുന്ന പെണ്ണാണ്. ആയിക്കോട്ടെ, അങ്ങനെയെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ എന്താ കഥ അറിയോ? ഇവക്ക് രണ്ട് മക്കള്, രണ്ട് കുട്ടികൾ. ഇപ്പം ബ്രോക്കർ പോയിട്ട് അടി കൊടുത്തു. നീ എന്താണ് പറഞ്ഞേ? നീ എന്താ പറഞ്ഞു? +2 അവളും +2 രണ്ട് പിള്ളേർ. അങ്ങനത്തെ മസ്സലുള്ള ബ്രോക്കർമാരുണ്ട്. അവിടെ ആലോചിച്ചു മകളെ കഴിച്ചാൽ മതി. ഇവിടെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മഹാപ്രവാചകൻ വീട് റെഡിയാക്കി, നാട്ടുകാരൊക്കെ കൂടി. ഉമ്മയും ബാപ്പയും അകത്തും പുറത്തു ഇരുന്നു. ആ രണ്ടാൾ പരസ്പരം ഉണ്ടാൻ കഴിഞ്ഞില്ല, അത്ര സങ്കടമുണ്ട്. അപ്പോഴാണ് നമ്മൾ ഇബ്ലീസിന് തോന്നിയത്, ഇപ്പോൾ ഇവരെ ഒന്ന് പിടിക്കാം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ നാവിൽ നിന്ന് പടച്ചോന് പൊരുത്തമില്ലാതൊരു വാക്ക് കിട്ടിയാൽ അത് മതിയാകും അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് നബിക്കെതിരെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു ചെറുപ്പക്കാരന്റെ കൊലത്തില്, ഒരു ചെറിയ മെലിഞ്ഞ ചെറുപ്പക്കാരന്റെ കൊലത്തില് ഇബ്ലീസ് വന്നു. എന്നിട്ട് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിന്റെ മുറ്റത്ത് വന്ന് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും. മരിച്ച വീടാകുമ്പോ ആൾക്കാർക്ക് അങ്ങനെ വരില്ല, കാണാൻ വരില്ല. മരിച്ച വീട്ടിലേക്ക് ഒരു ഇങ്ങനെ വരുമല്ലോ. അപ്പോ നബി സലാം മടക്കി. സലാം മടക്കിയപ്പോ ഈ ചങ്ങായി ഉണ്ടല്ലേ, നബിയോട് ചോദിച്ചു, നബിയെ, ശക്തമായ കാറ്റും മഴയും വന്നപ്പോ നിങ്ങളെ രണ്ട് കുട്ടികളും മരിച്ചു അല്ലേ? അപ്പൊ നബി പറഞ്ഞു, ഇന്നാലില്ലാഹി വഇന്ന ഇലൈഹി റജീഊൻ. അപ്പൊ ഇബ്ലീസ് ചിരിച്ചു, മരിച്ച വീട്ടിൽ നിന്ന് ചിരിച്ചു. നബി പറഞ്ഞു, സഹോദര, നീ ഇവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കല്ല. അകത്തൊരു ഉമ്മയുണ്ട്, മക്കൾ നഷ്ടപ്പെട്ടിട്ട് പൊട്ടിക്കറിയുന്ന ഒരു ഉമ്മയുണ്ട് അകത്ത്. നീ വീട്ടിന്റെ മുറ്റം നിങ്ങൾ ചിരിക്കല്ല. അപ്പൊ ഇവൻ പറയാ, എങ്ങനെയാ ചിരിക്കാണ്ട് കരവിയെ? മരിച്ച പൊരയിൽ പെട്ടൊരു നമ്മളെ പൊരയില ഒരുത്തം വന്നിട്ട് ചിരിച്ചാല് ഓന നമ്മളെ ആംബുലൻസ് കയറ്റില്ലേ? ഉറപ്പല്ലേ? ഓന ആംബുലൻസ് ചാപ്പിട്ട് ആംബുലൻസ് കയറ്റില്ല, അത് ഉറപ്പല്ലേ? അതിന് കേസ് വന്നാലും വരെ നമ്മൾ നോക്കൂല. ഓനെ ഒരു ലെവലാക്കാണ്ട് നമ്മൾ വിടൂല. വണ്ടി കയറ്റി പോയി കളിയും. അവനിപ്പോ പാമ്പ് കടിച്ചോനെ വണ്ടി കയറ്റിയ കഥ ഉണ്ട്. ഒരുത്തരം പാമ്പ് കടിച്ച്, ജനങ്ങളെല്ലാം കൂടി ജീപ്പ് പിടിച്ച് കരടാർ എല്ലാവരും കൂടി കയറിയിട്ട് ആശുപത്രി പോകുമ്പോൾ ഒരുത്തരാണ് ഇരിക്കുന്നത്. നീ വരുന്നോ ചോദിച്ചു, സ്ഥലം ഉണ്ടോന്ന് ചോദിച്ചു. സ്ഥലം ഒന്നുമില്ല, നീ അടുത്തേ പോയി, നമ്മൾ പോകാറ്. ആശുപത്രി പോയി നോക്കുമ്പോ പാമ്പ് കടിച്ചോനെ കാണുന്നില്ല, ഒരായി ഇരുന്നില്ല. ഓനെ കൂട്ടാണ്ട് ആട്ടാറ്. അപ്പൊ അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഉള്ള മനുഷ്യന്മാരുണ്ട്.
അപ്പോൾ ഇവിടെ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസല്ലാമിന്റെ വീട്ടിൽ വന്ന് ഇബ്ലീസ് ചിരിച്ചപ്പോൾ പറഞ്ഞു ചിരിക്കല്ല, അല്പം അടുത്തൊരു ഉമ്മുണ്ട്, അകത്തൊരു ഉമ്മുണ്ട്. അപ്പം പറഞ്ഞു എങ്ങനെ ചിരിക്കാൻ എടുക്കുക? ഈ ശക്തമായ കാറ്റും മഴയും ഈ നാട്ടിൽ അടിച്ചു വീശപ്പോ ലോക ഈ നാട്ടില് ഒരു മനുഷ്യ കുഞ്ഞു മരിച്ചില്ലല്ലോ, നിങ്ങളുടെ മക്കളല്ലാണ്ട്, നിങ്ങളുടെ കുട്ടികളല്ലാതെ ഒരു മനുഷ്യ കുഞ്ഞു മരിച്ചില്ലല്ലോ, ഒരു ജീവിയും ചത്തുപോയില്ലല്ലോ. സ്വന്തം മക്കളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളെ നല്ലാന്റെ നബിയാന്ന് വെച്ചു. അല്ലാത്ത ചോദ്യ നബിയാകുമ്പോ നബിയുടെ മക്കളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റണ്ടേ? നാട്ടുകാർക്ക് ഒന്നും പറ്റില്ല, നിങ്ങൾ രണ്ട് മക്കൾ മരിച്ചു, ആ മക്കളെ റൂഹ് രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റിയോ? അപ്പൊ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു പിണ്ഡിത്തം പറയരുത്, വലാ റദ്ദലിമാ ഖലൈത വലാ മഹ്തിയലിമാ മനത്ത, അള്ളാഹുവിന്റെ കലാഹിനെ തടുക്കാൻ നിന്നെ കൊണ്ട് പറ്റോ? പടച്ചോൻ എന്റെ കുട്ടികളെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു, നിങ്ങൾ കൊണ്ടുപോകും? അവന്റെ ഔദാര്യമാണ് എന്റെ മക്കൾ. മക്കളെ അള്ളാഹു നമുക്ക് നൽകുന്നത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്, അള്ളാഹുന്റെ ഔദാര്യ നമുക്ക് മക്കൾ തന്നത്. അള്ളാഹുവിന്റെ അവകാശമാണ് റൂഹ് പിടിച്ചു കൊണ്ടുപോക്ക്, അത് റബ്ബിന്റെ അവകാശമാണ്. ഒരു മനുഷ്യനെ ഭൂമിയിലേക്ക് ജനിപ്പിച്ചു വിട്ടാൽ അവനെ മരിപ്പിക്കുക എന്ന് പടച്ചോന്റെ അവകാശമാണ്. ആ അവകാശത്തിൽ കൈകടത്താൽ ലോകത്തൊരു പ്രവാചകനും സാധ്യമല്ല, ഒരു ശക്തിക്കും കഴിയില്ല. അത് അള്ളാഹുന്റെ അവകാശമാണ്. മനുഷ്യനെ തരത്ത് പടച്ചോന്റെ ഔദാര്യ. അള്ളാഹു നമുക്ക് സാലിയായ മക്കളെ തരുമാറാകട്ടെ. കുട്ടികളെ തരല് പടച്ചോന്റെ ഔദാര്യാണ്. എപ്പോഴും ദ്വാരക്ക പടച്ചോനെ സാലിയായ മക്കളെ തരണം. അള്ളാ തന്ന മക്കളെ നീ സാലിയാക്കണേ, മക്കളെ നീ അങ്ങനെ ആക്കണേ പടച്ചോനെ. എപ്പോഴും ദ്വാരക്ക മക്കൾക്ക് വേണ്ടി ദ്വാരക്കണം മാതാപിതാക്കൾ, കുട്ടികൾക്ക് വേണ്ടി. നമ്മൾ ദ്വാരക്കൂല, നമ്മളെ എപ്പാ പിന്നെ ദ്വാരക്കറിയോ? ചെക്കൻ വലുതായിട്ട് കള്ളും കുടിച്ച് വന്നിട്ട് ഒരറ്റടി ഉപ്പാന്റെ തലക്ക്, അന്നേരം ദ്വാരക്കും പടച്ചോനെ ഇവരെ നീ സാലിയാക്കണേ അള്ളാ കൊണ്ടുക്കും ചെക്കൻ ഇപ്പുറത്തെ തലക്കൊരടി, അതോടെ ഉപ്പ സാലിയാവും. ചക്കം ഭയകോളത്തിലാവും. അങ്ങനെയല്ല വേണ്ടത്. കുട്ടികൾ ജനിക്കുന്ന കാലം മുതൽ, ജനിക്കാൻ വേണ്ടി ദ്വാരക്ക, ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ ദ്വാരക്ക, കുട്ടികൾക്ക് നന്നാകാൻ വേണ്ടി. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. എത്രയോ മക്കളുടെ ഇടങ്ങേറ് കൊണ്ട്, എത്രയോ കുട്ടികളുടെ ശല്യം കൊണ്ട് ചില ഉപ്പന്മാർ പറയാറുണ്ട്, എന്തിനാ ഇവൻ എനക്ക് തന്നത് പടച്ചോനെ, ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. കുട്ടികള് ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പിതാക്കന്മാരുണ്ട് ദുനിയാവിൽ. അറിയാങ്ങള് ഇവൻ മരിച്ചാ മതിയും. ഈ മകന് വേണ്ടിയിട്ട് ഒരുപാട് കാലം ദ്വാരന്നിട്ടുണ്ട്, ഒരു കുഞ്ഞിനെ തെരഞ്ഞ പടച്ചോനെ, ഒരു കുട്ടിയെ തെരഞ്ഞെല്ലാം തന്നു കഴിഞ്ഞപ്പോഴോ ഇപ്പൊ എന്താ ആഗ്രഹിക്കുന്നത്? ഇവരൊന്ന് മരിച്ചാ മതിയും. നിങ്ങൾ ചിന്തിച്ചു നോക്കട്ടെ, ഓനൊന്ന് മരിച്ചു കിട്ടിയാൽ എനിക്ക് നല്ലതാണ് എന്നാഗ്രഹിക്കുന്ന പിതാക്കന്മാരുണ്ട്. കാരണം അവനെ പോലത്തെ ദുൽമ കളിക്കുന്ന കുട്ടികളെ ചിലപ്പോ ഉണ്ടാവില്ല. കള്ള് കുടിച്ച് കഞ്ചാ പഠിച്ചിട്ട് ആ കുടുംബത്തിന് അപമാനം. അങ്ങനത്തെ മക്കളെ കാണും ഉപ്പമാരും ഉമ്മമാരും ദ്വാരക്കും, ഇവരൊന്ന് മരിച്ചാ മതിയായിരുന്നു. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടെ. സമുദായത്തിനും കുടുംബത്തിനും ഉപകാരമുള്ള മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ മാറ്റി തരുമാറാകട്ടെ. ഇവിടെ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇബ്ലീസ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ഔദാര്യമാണ് എനിക്ക് കുട്ടികളെ നൽകിയത്, അള്ളാഹുവിന്റെ അവകാശമാണ് കുട്ടികളെ കൊണ്ടുവന്നത്, അതിലിടപെടാൻ ഞാനെല്ലാവരുമില്ല, അതുകൊണ്ട് നീ നിന്റെ വഴിക്ക് പോയിക്കോളൂ. അപ്പോഴാണ് ഇബ്ലീസ് പറഞ്ഞത്, നബിയെ നിങ്ങളെ കൽബിൽ ഒരു തഖ്‌വയുണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതയുള്ള ഒരു തഖ്‌വയുണ്ട്, സൂക്ഷ്മതയുണ്ട്. ആ തഖ്‌വയുടെ കെട്ടിന്റെ പാണ്ഡത്തിന്റെ കെട്ട് ഞാൻ ഇന്ന് പൊട്ടിക്കും, ഇന്നില്ലെങ്കിൽ നാളെ നിങ്ങളുടെ നാവ് കൊണ്ട് പടച്ചോന് പൊരുത്തില്ലാത്ത വാക്ക് ഞാൻ പറയിപ്പിക്കും. എന്നിട്ട് ഇബ്ലീസ് ഇറങ്ങിപ്പോയി. ഇബ്ലീസിനൊരു കഴിവുണ്ട്, ഷെയ്ത്താനൊരു കഴിവുണ്ട്, നിഷേധിക്കാനാവാത്ത കഴിവ്. എന്താണ് കഴിവ്? മനുഷ്യന്റെ സിരകളിലൂടെ ഒഴുകുന്ന രക്തത്തിൽ കലരാൻ ഇബ്ലീസിന് കഴിയും. രക്തം ഒഴുകുന്നിടത്തൊക്കെ ഇബ്ലീസിന് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, അള്ളാഹു നൽകിയ ഒരു കഴിവാണ്. ഇബ്ലീസ് അള്ളാഹിനോട് ചോദിച്ചു, പടച്ചോനെ നിന്റെ തഖ്‌വയുടെ അടിമയാണല്ലോ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ അടിമയുടെ ശരീരത്തിൽ കയറാൻ എനിക്കൊന്ന് അനുമതി നൽകണമെന്നോ, ഒന്ന് ഒന്ന് ലെവലാക്കാനോ. അള്ളാഹു പറഞ്ഞു ഇബ്ലീസിനോട്, നീ കയറിക്കോളൂ, പക്ഷേ ആ കൽബിളക്കാൻ നിന്നെ കൊണ്ട് പറ്റൂല. തഖ്‌വയുള്ള കൽബിളക്കാൻ ഒരു പിശാചിനുമാവൂല, അള്ളാഹനെ സൂക്ഷിക്കുന്ന കൽബിളക്കാൻ ഒരു പിശാചിനാവൂല. ഇത് ലോകത്ത് പഠിപ്പിക്കാൻ അള്ളാഹു തീരുമാനിച്ചു മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിലൂടെ. ഇത് ലോകത്ത് നമ്മളെ പഠിപ്പിക്കാൻ അള്ളാഹ് തീരുമാനിച്ചു. എന്ത്? ഇബ്ലീസിന്റെ എല്ലാ ചതിയും പ്രയോഗിച്ചാലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യന്റെ കൽബിളക്കാൻ അവനെ കഴിയൂല എന്ന് ലോകത്ത് പഠിപ്പിക്കാൻ അള്ളാഹ് തീരുമാനിച്ചു, സമ്മതം കൊടുത്തു. ഇബ്ലീസ് നബിയുടെ ശരീരത്തെ ചുരുക്കം ഒക്കെ പറയാം. ശരീരത്തിലോട്ട് കയറി, ശരീരത്തിൽ കയറിട്ടോ, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രക്തം ബ്ലോക്ക് ചെയ്തു ഇബ്ലീസ്. സത്യനബിയുടെ പുണ്യ ശരീരം പലയിടവും കീറി, രക്തക്കുഴൽ വഴി ശൈത്താൻ കേറി വിഷവിത്തും പാകി, സത്യനബിയുടെ പുണ്യ ശരീരം പലയിടവും കീറി. വേദനയോ കൂടി വന്നു, ചേതനയോ കുഴഞ്ഞിടുന്നു, വേദനയോ കൂടി വന്നു, ചേതനയോ കുഴഞ്ഞിടുന്നു. സ്വബറോടെ തിരുനബിയമ്മ എല്ലാം നോക്കിയേ, സ്വബറോടെ തിരുനബിയമ്മ എല്ലാം നോക്കിയേ, ക
കൈ വിരലോ കൊഴിഞ്ഞു പോയി കൺകളിലോ കാഴ്ച പോയി കൈ വിരലോ കൊഴിഞ്ഞു പോയി കൺകളിലോ കാഴ്ച പോയി ആദി കൂടിയേ ഉടയുന്ന ദേഹം മുഴുവൻ പിടയും പുഴുക്കള് മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീരത്തിൽ ആവാഹിച്ച പിശാജ് ഷൈത്താൻ നബിയുടെ രക്തത്തെ ബ്ലോക്ക് ചെയ്തു. അവിടെ മർമ്മസ്ഥാനങ്ങളിൽ വിഷത്തുള്ളികൾ ചേർത്തു. രക്തം മോശമായാൽ ശരീരം പഴുക്കും, അത് പ്രകൃതി സിദ്ധാന്തമാണ്. ശരീരത്തിന് ഉൾഭാഗം പഴുത്തും രക്തം മോശാക്കി അരിബിലിസ്. അതോടുകൂടി എന്തുണ്ടായി? ശരീരത്തിന് ഉൾഭാഗം പഴുപ്പ് വന്നിട്ട് പൊട്ടാൻ തുടങ്ങി. മഹാനായ പ്രവാചകന്റെ ശരീരം പൊട്ടാൻ തുടങ്ങി. വാഹബിന്റെ പ്രവാചകന്റെ ശരീരത്തിൽ പഴുപ്പ് കൂടാൻ തുടങ്ങി. അസഹ്യമായ വേദന കൊണ്ട് പുണ്യനബി കിടന്നു. പക്ഷേ വേദനയുടെ പാരമ്യത്തിലെത്തിയപ്പോഴും അള്ളാഹുവേ പടച്ചോനെ നീ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ അള്ളാഹ് എന്ന് മാറ്റി തരണേ എന്ന് നബി പറഞ്ഞില്ല. കാരണം സഹിക്കാനും ക്ഷമിക്കാനും തീരുമാനിച്ചു. ഇബ്ലീസ് ചെയ്യുന്ന പണിയാണ് എന്ന് കൃത്യമായി അറിയുന്ന പുണ്യനബി ഇബ്ലീസിനോട് ഒരു മത്സരത്തിലായിരുന്നു. എന്നെ എന്താക്കിയാലും ഞാൻ നിനക്ക് വഴങ്ങൂല എന്നുള്ളൊരു മത്സര. ശരീരം മൊത്തം അങ്ങോട്ട് പഴുത്തു, പൊട്ടാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോ കണ്ണിന്റെ കാഴ്ച പോയി. പുഴുക്കളിറങ്ങി ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ. കണ്ണിന്റെ കാഴ്ച പോയി. ചെവി അല്പം കേൾക്കും പുണ്യനബിക്ക്, മഹാനായ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്. കാൽവിരലും കൈവിരലും കഷ്ടം കഷ്ടം മുറിഞ്ഞു വീഴാൻ തുടങ്ങി. പ്രത്യക്ഷത്തിൽ നോക്കിയാൽ ഒരു കുഷ്ഠരോഗത്തിന്റെ ലക്ഷണം ഇബ്ലീസ് സന്നിവേശിപ്പിച്ചു. എന്നാൽ അതൊരു കുഷ്ഠരോഗമല്ല, മറിച്ച് കുഷ്ഠരോഗം പ്രവാചകന്മാർക്ക് വരാൻ പാടില്ല. ശരീരത്തിൽ ഒരു ചർമ്മരോഗമാണ് ഇബ്ലീസ് ഉണ്ടാക്കിയത്. അപ്പോ ഈ കോലത്തിലേക്ക് നബിയെ കടത്തി. ആദ്യം ബന്ധുക്കളൊക്കെ വന്നു. ബന്ധുക്കൾ പിന്നെ വഴിക്ക് വന്നില്ല. ഇത് പകർച്ചവ്യാധിയാണ് കണക്കൂട്ടിയുടെ ബന്ധുക്കളൊക്കെ പിരിഞ്ഞു പോയി. നബിയും ഭാര്യ റഹ്മത്ത് നബിയും ഒറ്റക്കായി. റഹ്മത്ത് നബിക്ക് വേണ്ടി ശുശ്രൂഷിക്കാൻ നബി ശയ്യാവലംബിയായി കിടപ്പിലായി. ഈ കോലത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ മാറ്റിയിട്ട് ഇബ്ലീസ് അവിടെ ഇറങ്ങിയിട്ട് അങ്ങാടി പോയി. മനുഷ്യന്റെ കോലത്തിൽ പിശാചു പോയി. എന്നിട്ട് ഡമസ്കസിലെ മാർക്കറ്റിൽ പോയിട്ട് ജനങ്ങളെ വിളിച്ചു ചോദിച്ചു, ഏ മനുഷ്യന്മാരെ, എനിക്കൊന്ന് മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണണം, നബി എവിടെയുള്ള. അപ്പോൾ ജനങ്ങൾ ചർച്ച തുടങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകൻ കുറെ കാലമായല്ലോ നമ്മുടെ അടുത്ത് വരാൻ തുടങ്ങിയിട്ട്, ഇതിപ്പോ കാണുന്നില്ലല്ലോ, എവിടെ പോയി, ആർക്കും അറിയില്ല. നബി വീട്ടിൽ നിന്ന് ഇറങ്ങല്ല, ഇറങ്ങാൻ കഴിയുന്നില്ല. അപ്പൊ ഒരാൾ പറഞ്ഞോ, അള്ളാഹുവിന്റെ പ്രവാചകൻ കുറെ കാലമായി ഇവിടെ വരാറില്ല, കണ്ടിട്ടില്ല. അപ്പൊ ഇബ്ലീസ് ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ ഭ്രാന്തന്മാരാ, പൊട്ടന്മാരാ, അയാൾ അള്ളാഹുവിന്റെ പ്രവാചകനല്ല. ജനങ്ങൾക്ക് അങ്ങോട്ട് ഇളകിയില്ലേ, കയ്യൊക്കെ കയറ്റിട്ട് വന്ന് ഇബ്ലീസിനെ തല്ലാൻ വേണ്ടി. മനുഷ്യനെ കൊലത്തിൽ നിൽക്കല്ലേ, അടിക്കാൻ ഇബ്ലീസ് പറഞ്ഞു, എന്നെ അടിച്ചിട്ട് കാര്യമില്ല, അയ്യൂബിനെ പിന്നെ നബി അല്ല എന്നുള്ള തെളിവ് ഞാൻ കാണിച്ചാൽ. എന്താ തെളിവ് എന്ന് വെച്ചാൽ എല്ലാരും പറഞ്ഞു കൂട്ടിക്കൊണ്ട് തെളിവ് കാണിച്ചു കൊടുക്കാൻ പോവാ. അങ്ങനെ ചില ഭ്രാന്തന്മാർ, ഒരു ഓപ്പറേറ്ററെ കഥയുണ്ട്, ഒരു ഇലക്ട്രീഷ്യൻ, അവന്റെ പണി എന്ന് പറഞ്ഞാല് ബൾബ് ഇടുക, ബൾബ് വന്നാക്കുക, ട്യൂബ് ഇട്ടാ മൈക്കാന്നാക്കല്ല പണി. അവന്റെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കില്ല. കള്ളു കുടിച്ചിട്ട് പുരയെ പോയിട്ട് ഭാര്യ കടി കൊടുക്കും, നല്ല അടി. ഒരു ദിവസം ഇപ്പോൾ കള്ളു കുടിച്ച് പുരയിൽ വന്നിട്ട് ബാത്റൂമിൽ തുറന്ന് മൂത്രമൊഴിച്ചിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എടി ഞാനില്ലാത്ത സമയം ആരാടി ഇവിടെ വന്നെന്ന് വെച്ചു. പെണ്ണുങ്ങളിച്ചാരി പറയടി, ആരാ ഒരു പുതിയ ഇലക്ട്രീഷ്യൻ വന്നേ? പെണ്ണുങ്ങളിച്ച് എന്താ മനുഷ്യ പറയണത്? ആ തെളിവുണ്ട്, തെളിവുണ്ട്. എന്താ തെളിവ്? ഞാൻ ബാത്റൂമിന്റെ ഡോർ തുറന്നു, അപ്പൊ അതിന് ബൾബ് ഇങ്ങനെ കത്തുന്നു, ഡോർ അടച്ചു, അപ്പൊ ബൾബ് ഓഫാകും. ആരാടി ഹിക്മത്തിന്റെ ബൾബ് ബാത്റൂമിൽ ഫിറ്റ് ആക്കിയത്? ഞാനില്ലാണ്ട് ഇവിടെ പറഞ്ഞു. ഏത് ബാത്റൂമിലാ മനുഷ്യ ഹിക്മത്തിന്റെ ബൾബ്? വാതിൽ തുറക്കുമ്പോൾ കത്തുകയും അടക്കുമ്പോൾ ഓഫാകും ചെയ്യുന്ന ബൾബ്. ബാ കാണിച്ചേരാ. കൂട്ടിക്കൊണ്ടുപോയിട്ട് പറഞ്ഞു, തുറക്കടി ബാത്റൂം. പെണ്ണുങ്ങൾ പറഞ്ഞു, ഭർത്താവാ ഞാൻ നോക്കൂല, ചാവട്ടി കുട ഞാൻ കാച്ചി കളിയും. ഫ്രിഡ്ജ് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കാക്ക വെച്ച് കാച്ചിരുന്നത്. അപ്പൊ നമുക്ക് കള്ളും കുടിച്ചിട്ട് ഫ്രിഡ്ജിലാ മൂത്രം വെച്ചിരുന്നു. അതാ വാതിൽ ഓർക്കുമ്പോൾ ബൾബ് ഓണാകുന്നു. അപ്പൊ അങ്ങനത്തെ ഇബ്ലീസിനെ പോലത്തെ സാധനം വേറെയുണ്ട്. ഇവിടെ ഇബ്ലീസ് പറയും, തെളിവ് ഞാൻ കാണിച്ചാലും പറഞ്ഞു. കൂട്ടിക്കൊണ്ടുപോയിട്ട് അയ്യൂബിനെ ഇവിടെ വീട്ടിന്റെ മുറ്റത്ത് നിർത്തി ജനങ്ങളെ. അപ്പൊ അകത്തെന്താ കഥ എന്നറിയോ? മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീരത്തിൽ പഴുപ്പ് ബാധിച്ചിട്ട് റഹ്മത്ത് ബിബി വെള്ളം തിളപ്പിച്ചിട്ട് ഒരു ശീല തുണി മുക്കിയിട്ട് ഇങ്ങനെ തുടച്ചു കൊടുക്കായിരുന്നു. അപ്പോഴാ പുറത്തുനിന്ന് വിളിക്കണത്, നബിയുടെ കണ്ണ് കാണൂല, ചെവി അല്പം കേൾക്കും അള്ളാഹുവിന്റെ പ്രവാചകൻ. ചെവി കേട്ടപ്പോ നബി പറഞ്ഞു, റഹ്മത്ത് ആരോ വിളിക്കണുണ്ടല്ലോ, നോക്ക് ആരാ. റഹ്മത്ത് ബിബി മൂടുപടം എടുത്തിട്ട് മെല്ലെ പുറത്തിറങ്ങി. പുറത്തിറങ്ങിയിട്ട് ഒരു മരത്തിന്റെ മറവിൽ പോയി നിന്നിട്ട് ഇവരോട് ചോദിച്ചു, നിങ്ങളെല്ലാം എന്തിനാ വന്നേന്ന് വെച്ചു. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, നബിയുണ്ടാകത്ത്? നബിയുണ്ട്. ആന്ന് പുറത്തിറങ്ങാ പറ, കാണാൻ പറ്റില്ല, നബിക്ക് പുറത്തിറങ്ങാനാവൂല. എന്ത് പറ്റി? സുഖമില്ല. എന്താ രോഗം? പനി, തലവേദന? അല്ലല്ല, പിന്നെന്താ? അത് ശരീരത്തിന് അവിടെ ഇവിടെ കുറച്ച് പൊട്ടിപ്പോയിട്ടുണ്ട്. ശരീരത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ പഴുപ്പ് ബാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇബ്ലീസ് ചിരിച്ചോണ്ട് ചോദിച്ചു,
ആണോ? അതെ. കണ്ണിന്റെ കാഴ്ച പോയിട്ടുണ്ടോ? കാഴ്ച പോയിട്ടുണ്ട്. കൈവിരലും കാൽവിരലും മുറിഞ്ഞു വീണിട്ടുണ്ടോ? ചിലതങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇത് കേട്ടപ്പോ വിദേശത്ത് തിരിഞ്ഞ് നാട്ടുകാരോട് കേട്ടില്ലടോ, ഞാൻ പറഞ്ഞതല്ല ഭാര്യ പറഞ്ഞ കേട്ടില്ലേ? ഇവിടം പകരും നിങ്ങൾക്കും, പറയാം പകരും നിങ്ങൾക്കും. അവനൊരു നബിയല്ല, കേൾക്ക് തെളിവാണിവയല്ല. ദേഹം പൊട്ടിയൊലിക്കണ കുഷ്ഠം പകരും കെട്ടിയ പെണ്ണിനും കഷ്ടം. പ്രതിവിധി ഇല്ലെങ്കിൽ നിങ്ങൾക്കും നഷ്ടം. ദേഹം പൊട്ടിയൊലിക്കണ കുഷ്ഠം പകരും കെട്ടിയ പെണ്ണിനും കഷ്ടം. പ്രതിവിധി ഇല്ലെങ്കിൽ നിങ്ങൾക്കും നഷ്ടം. റഹ്മത്തോട് നോട്ടാരും ചെന്നങ്ങ് പറയുന്നു, അയ്യോബ് നബിയാണെങ്കിൽ പ്രാർത്ഥന ചെയ്തൂടെ, അല്ല രോഗം മാറ്റില്ലേ. ബീവിയുമോതുന്നേ രോഗം പകരുകയില്ലെന്നേ. ന്യായങ്ങൾ കേൾക്കേണ്ട ഈ നാട്ടിൽ നിൽക്കേണ്ട, അയ്യോബും നീയും ഉടനെ പോണം ദൂരേക്ക്. പറയാ ഇവിടം കാണരുത്. തേങ്ങി ബീബിയുമേ നബിയെ താരിയെടുക്കുന്നേ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രോഗവിവരം ഭാര്യയിൽ നിന്ന് കേട്ടപ്പോ ഇബ്ലീസ് നാട്ടുകാരോട് പറഞ്ഞു, കേട്ടില്ലേ ഞാൻ പറഞ്ഞതല്ലോ, ഭാര്യ പറഞ്ഞതല്ലേ. രോഗലക്ഷണം കേട്ടിട്ട് എന്താണ് രോഗം? നാട്ടുകാർ പറഞ്ഞു രോഗലക്ഷണം കേട്ടിട്ട് കുഷ്ഠരോഗമാണ്. കുഷ്ഠരോഗം നബിമാർക്ക് വരാൻ പാടുണ്ടോ? ഇല്ല. നബിമാരുടെ സിഫത്താണെന്ത് കുഷ്ഠരോഗം വരാൻ പാടില്ല? അപ്പൊ നബി നബിയാണോ? അല്ല. ജനങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു കുഷ്ഠരോഗം വന്ന നബിയല്ല. അപ്പൊ കൊറേ ആൾ ഇതിൽ പറഞ്ഞു, അലോ 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 അലോ, അത് തെറ്റാണ്, അയ്യൂബ് നബി നബിയാണ് അലൈഹി സ്വലാത്തു വസ്സലാം. രോഗം വന്ന വേറെ കാരണം. അപ്പൊ വേറെ ആൾ പറഞ്ഞു, മുന്നാണ്ടോ ഈ രോഗം വന്നാ പിന്നെ നബി നബിയാവൂല, വ്യാജ നബിയാണ്. ജനങ്ങൾ തർക്കത്തിൽ തർക്കം തുടങ്ങി. അപ്പൊ ഇബ്ലീസ് ഉണ്ടെന്ന് പറഞ്ഞ് തർക്കിക്കരുത് തർക്കിക്കരുത്, നിങ്ങളുടെ കൽബിൽ ഇബ്ലീസ് കയറിയോണ്ടാ നിങ്ങൾ തർക്കിക്കുന്നു. ആര് പറഞ്ഞു? ഇബ്ലീസ് പറഞ്ഞു. യോ നാരു മോന്, യോ യോ, ഒരു സാധന അത്. ഇബ്ലീസ് ഒരു സംഭവമാണ്, നിങ്ങൾ വിചാരിച്ചവരല്ല, ഒരു വല്ലാത്ത സാധന. ചിലപ്പോ ഇവിടെ ഇരുന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടാവും, ഭയങ്കര സാധനം. പള്ളിയിൽ ജമാഅത്തിന് പോയി, കിതാബ് പറഞ്ഞ ഒരു രസകരമായ ചരിത്രമുണ്ട്. ഒരാൾ പള്ളിയിൽ ജമാഅത്തിന് പോകാൻ സുബൈക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് ചേറിങ്ങനെ ഉണ്ടായി, അതിൽ വീണുപോയി. പാവം, വീണപ്പോൾ തിരിച്ചോടി പുരയിലേക്ക് ഓടിയിട്ട് കുളിച്ച് വേറെ ഡ്രസ്സൽ എടുത്തിട്ട് പോയി രണ്ടാമത് പോണു ഇട്ടത്ത്. അപ്പൊ ജമാഅത്ത് തീരുന്നുള്ള ബേജാറിയാണ്. മൂന്നാമത് കുളിച്ച് രണ്ടാമത് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരുമ്പോൾ ഒരാളാ ചേറിൻ്റെ അടുത്ത് ഇങ്ങനെ ലൈറ്റും പിടിച്ചിങ്ങനെ നിൽക്കുന്നത്, ഒരു പന്തം കത്തിച്ച്. അപ്പൊ സുഖമായിട്ട് രണ്ടാൾ കൂടി പള്ളിയിലേക്ക് പോയി. പള്ളിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഇയാൾ പള്ളിയിൽ കയറുമ്പോൾ മറ്റയാൾ അങ്ങ് പോവാണ്. എന്നാലും ചോദിച്ചു, ഏയ് സുബേസ്കരിച്ചിട്ട് പോവാണ്, ഞാൻ നിസ്കരിക്കൂല. എന്താന്ന് വെച്ചു, ഞാൻ ഇബ്ലീസാന്ന്. അപ്പൊ ഇയാള് പറഞ്ഞു, സാധാരണ പള്ളിയിൽ വരുന്ന മനുഷ്യന്മാരെ ഇടങ്ങാറാക്കലാണ് ഇബ്ലീസിന്റെ പണി. നീ എന്നെ സുഖമായിട്ട് പള്ളിയിൽ കൊണ്ടാക്കിയിട്ട് എങ്ങോട്ടേ പോകുന്നു ചോദിച്ചു. അന്നേരം പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് കാണാണ്ട് ഞാനൊരു പള്ളി കൊടുക്കില്ലാണ്. അപ്പൊ ചോദിച്ചു, എന്താ നീ പറയുന്നത്? എന്നെ നീ ആ ചേറിൽ നിന്ന് വീഴുന്നതിന് രക്ഷപ്പെടുത്തിയിട്ടല്ലേ കൊണ്ടുവന്നത്? അതെ. അതെന്താ കാരണം എന്നറിയോ? ഒന്നാമത്തെ വട്ടം നീ ആ ചേറിൽ വീണിട്ട് തിരിച്ചു പോയിട്ട് കുളിച്ചില്ലേ, എന്നിട്ട് ജമാഅത്ത് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരാൻ ആഗ്രഹിച്ചിറങ്ങിയില്ലേ, ആ സമയത്ത് ആ പ്രവൃത്തിയുടെ കാരണത്താൽ അല്ലാഹു നിന്റെ പാപം പുറത്തുപോയി, അല്ല നിന്റെ ദോഷം പുറത്ത്. രണ്ടാമത് ദീപം കിട്ടി കുളിച്ചിട്ട് വന്നില്ലേ, അപ്പോ നിന്റെ കുടുംബക്കാരുടെ പാപം അല്ലാഹു പുറത്തിട്ടുണ്ട്. മൂന്നാമത് നീ ആ ചേറിൽ വീണിട്ട് ഇത് പണിയെടുത്താൽ നാട്ടുകാരുടെ മൊത്തം പാപം അല്ലാഹു പുറത്തേക്കും, അതുകൊണ്ട് അങ്ങനെ പൊറുക്കണ്ടാന്ന് വിചാരിച്ചിട്ടാ എനിക്ക് ലേറ്റ് കാണിച്ചു. ആരാ ഇബ്ലീസുകൾ? ഇതിക്ക് എന്തെങ്കൊന്ന് കാണാണ്ട് ഇബ്ലീസ് ഒരു ഗുണം ചെയ്യൂല. ആ ഇബ്ലീസ് പറയാണ്, നിങ്ങളെ കൽവിൽ ഇബ്ലീസ് കയറിയിട്ടുണ്ട്. തൽക്കാലം തർക്കം നിർത്താൻ വേണ്ടിട്ടാ. ആ അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ശരിയാ ശരി, ഇബ്ലീസ് കയറിയാ. ഇബ്ലീസ് ചിരിച്ചോണ്ട് പറഞ്ഞു, നിങ്ങൾ അനങ്ങാണ്ടിക്ക, ഞാൻ കാര്യം പറഞ്ഞു. എന്താണ് റഹ്മത്തി ഇവിടെ പറഞ്ഞു, പെണ്ണേ നീ സൗന്ദര്യമുള്ള മോളാണ്, മാത്രമല്ല കല്യാണം കുട്ടികൾ മരിച്ചോണ്ട് പ്രശ്നമില്ല, നീ നിന്റെ ഭർത്താവിനെ അവിടെ കടത്തിയിട്ട് പോയിക്കോ, എങ്ങോട്ടും പോയിക്കോ. എന്തിനാ? നിന്റെ ഭർത്താവിനെ ഞങ്ങൾക്ക് വേണം. എന്തിന്? ഈ മാരകമായ രോഗം ഈ നാട്ടിൽ പകരാതിരിക്കാൻ വേണ്ടി നിന്റെ ഭർത്താവിനെ കൊന്നിട്ട് കുഴിച്ചിടാൻ. റഹ്മത്തി ബിൻ ഞെട്ടിയിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവിനെ കുഴിച്ചിടാനോ? കൊല്ലാനോ? എന്റെ ഭർത്താവിന് പകർച്ചവ്യാധിയല്ല. പകർച്ചവ്യാധിയാണെങ്കിൽ ആദ്യം പകരണ്ടത് എനക്കല്ല, ഞാനല്ലേ കൂടെ കിടക്കണ പെണ്ണ്. അപ്പൊ ഇതൊരു ചർമ്മരോഗമാണ്. ഇബ്ലീസ് പറഞ്ഞു, ന്യായവാദങ്ങളൊന്നും പറഞ്ഞ, നീ അവിടെ കടത്തിരുന്ന പോ. അപ്പൊ പറഞ്ഞു, ഞാനും എന്റെ ഭർത്താവ് ഈ നാട്ടിൽ നിന്നാലല്ലേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ, ഞാൻ എന്റെ ഭർത്താവിനെ നാട് വിട്ടോളാം എന്നാ പ്രശ്നം തീരുമല്ലോ.
അപ്പൊ കുറെ മനുഷ്യന്മാർ പറഞ്ഞ ആ പെണ്ണ് പറഞ്ഞ കാര്യം കേട്ടോ, ഒരു മനുഷ്യൻ അങ്ങനെ ബന്ധം കൊല്ലാൻ പറ്റൂല. ആ മോളെ ഒരു കാര്യം ചെയ്യ്, നാളെ നേരം ഇപ്പൊ നമ്മൾ കുറച്ചാളി അറിയും, നാളെ നേരം പോലത്തെ ചെറുപ്പക്കാരെ കറിഞ്ഞിട്ട് അടിയും പിടിയും പുലിമാലും ഉണ്ടാക്കുന്നതിന് മുമ്പ് നീ നിന്റെ ഭർത്താവിനെ എടുത്തിട്ട് രാത്രി തന്നെ നാട് വിട്ടോ. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, നിങ്ങൾ ഇന്ന് ഭർത്താവിനെ കാക്കമാരെ പറയുന്നത്, ആ പെണ്ണ് ആ ഭർത്താവിനെ അടുത്ത് വേറെ നാട്ടിൽ പോയാൽ വേറെ നാട്ടുകാർക്ക് രോഗം പിടിക്കൂലെ. അപ്പൊ വയസ്സന്മാർ പറഞ്ഞ് വേറെ നാട്ടുകാർക്ക് രോഗം പിടിച്ചാൽ നിനക്ക് നാടാ പിരാന്താ, അത് അവരോയിക്കോളൂ, നീ വാഴുന്നു കൊഴപ്പായി, ഇവരെ കൊഴപ്പായി. ഇവര് കൊഴപ്പാകുമ്പോ എന്തായി, മെല്ലെ റഹ്മത്ത് അകത്തേക്ക് കയറി. അകത്തേക്ക് കയറുന്ന കണ്ടപ്പോ ഇബ്ലീസ് പിടിച്ചു, ദേ പെണ്ണേ പെണ്ണേ ഇത് ഭ്രാന്തല്ലയോ, ഇങ്ങോട്ട് ഗുണമുള്ള വാക്കൊട്ടും കേൾക്കുകയില്ലെന്നോ. പെണ്ണേ പെണ്ണേ ഇത് ഭ്രാന്തല്ലയോ, ഗുണമുള്ള വാക്കൊട്ടും കേൾക്കുകയില്ലെന്നോ. അയ്യൂബിൻ മാറാവ്യാധിക്ക് ഇവിടെ വരുന്നില്ല, അറിയണം നിൻ പ്രിയ തോഴൻ സത്യനബിയല്ല. കേൾക്കുനി ഓർക്കുനി വാക്കിൻ പൊരുള്, കേൾക്കുനി ഓർക്കുനി വാക്കിൻ പൊരുള്. പെണ്ണേ പെണ്ണേ ഇത് ഭ്രാന്തല്ലയോ, ഗുണമുള്ളവാക്കൊട്ടും കേൾക്കുകയില്ലെന്നോ. ഈ പെണ്ണേ, നീ നിന്റെ ഭർത്താവിനെടുത്ത് നാട് വിട്ടാ നീ കുടുങ്ങും, ആ പണിക്ക് നിൽക്കണ്ട, ആ പണിക്ക് നിൽക്കണ്ട, നീ അവിടെ കടത്തി നീ പോയിക്കൊള്ളുന്നു. ആ അൽപ്പന്റെ ജൽപ്പനത്തിന് മറുപടി പറയാതെ റഹ്മത്തി ബാഗത്ത് കയറി. തൽക്കാലം വിദേശം ജനങ്ങൾ പിരിഞ്ഞു പോയി, പിന്നെ നോക്കാന്നാൾ കൂടി വിദേശം പോയി. അയ്യൂബിനെ വീട് അടുത്ത് വന്നിട്ട് ഭാര്യ ചെയ്ത് പണിയെന്നറിയോ, ഈ വർത്താനൊന്നും മൂപ്പരോട് പറഞ്ഞില്ല. അടുത്ത് വന്നിട്ട് തുണിമുക്കിട്ട് പിന്നീട് അങ്ങനെ തുടച്ചു കൊടുത്ത് വൃത്തിയായി കൊടുത്തു. കുറെ കഴിഞ്ഞ അയ്യൂബിനെ ഉപയോഗിച്ചു, റഹ്മത്തെ നാട്ടുകാരെന്തിനാ വന്നേ, നാട്ടുകാരെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാ, എന്നിട്ട് അവരെന്ന് എന്റെ അടുക്കലേക്ക് വരാതിരുന്നത്, അത് പിന്നെ സുഖൂലത്തല്ലേ, അപ്പൊ അവരെന്ന് കണക്കൂട്ടിട്ട് പോയിട്ടുണ്ടാവും, അങ്ങ് പോയി വേറൊന്നും പറഞ്ഞില്ല, നാട് വിടാൻ പറഞ്ഞില്ല, കൊല്ലണം എന്ന് പറഞ്ഞ ഒന്നും പറഞ്ഞില്ല, ഭർത്താവിന് പ്രയാസം ഉണ്ടാകുന്ന കണക്കൂടി ഒന്നും വേണ്ടിയില്ല. പക്ഷെ മഗ്രിബിന്റെ സമയമായി, മഗ്രിബിന്റെ സമയമായപ്പോ റഹ്മത്ത് ബിബി ചോദിച്ചു, നബിയെ നമുക്ക് നോമ്പ് തുറക്കണ്ടേന്ന് ചോദിച്ചു. ഇത്രമാത്രം രോഗം പിടിച്ചിട്ട് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റഹ്മത്ത് ബിബി നോമ്പുകാരാണ്, വേണം നോമ്പ് തുറക്കണം, സമയമായോ, ഏകദേശമായി, എന്തെങ്കിലും ഉണ്ടവിടെ, ഒന്നുമില്ല, ഒരു സാധനം ഈ വീട്ടിൻ്റെ അകത്തില്ല പ്രവാചകരെ, കൊണ്ടെൻ്റെ ആളല്ലേ ഇങ്ങനെ കിടക്കണത്, പിന്നെ പിന്നെ ഇവിടെ നിന്ന് ഉണ്ടാകാനാ, പിന്നെ ബന്ധുക്കളൊന്നും ആരും ഇപ്പം വരില്ലല്ലോ, നമ്മൾ ഒറ്റക്കല്ലേ, അതുകൊണ്ട് ഒന്നുമില്ല, കുറച്ച് വെള്ളം തരട്ടെ എന്ന് വെച്ചു, കുറച്ച് പച്ചവെള്ളം തരട്ടെ, പച്ചവെള്ളം എടുത്തു കൊടുത്തു, അത് കുടിപ്പിച്ചു, നോമ്പ് തുറന്നു. ഇനി അയ്യൂബ് നബി എടുത്ത് നാട് വിടണം, എങ്ങനെയാ പറയാ, എങ്ങനെയാ പറയാ നബിയോട്? ആ ഭാര്യയുടെ ബുദ്ധി അവിടെയാണ്. നബിയോട് പറഞ്ഞു, നബിയെ ഞാൻ ഒരു കാര്യങ്ങളോട് ചോദിക്കട്ടെ. എന്താ? നമ്മൾ കുറേ ദിവസം ഇവിടെ ഇങ്ങനെ കിടക്കണേ വീട്ടിൽ, അതെ, മടുത്തില്ലേ ഇവിടെ കിടന്നിട്ട്? എന്തേ, നമുക്ക് നാട് വിട്ട് എങ്ങോട്ടങ്ങ് പോയാലോ? നബി പറഞ്ഞു, എങ്ങോട്ട്, എങ്ങോട്ട് പോകാനാ? നാട് വിട്ട് എങ്ങോട്ട് പോകാനാ റഹ്മത്തെ? പിന്നെ പോകേണ്ടത് നിന്റെ നാട്ടിലേക്ക്, ഈജിപ്തിലേക്ക്, അവിടെ പോകണമെന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, അവിടെ വേണ്ടാറ്, പിന്നെ എങ്ങോട്ട് പോകാനാ, ഇവിടെ കിടക്കാറുണ്ട്, നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ അകത്ത് കിടക്കുന്നതിന് എന്താ പ്രശ്നം? അല്ല, സുഖമില്ലാത്തതുകൊണ്ട് നാട്ടുകാർക്കൊരു വിഷമമുണ്ട്. എന്ത് വിഷമോ, നമ്മൾ നമ്മളെ പൊരുലല്ലേ കിടക്കണത്, പ്രശ്നമല്ല, നമുക്ക് ഇവിടെ കിടക്കാറുണ്ട്. അല്ല നബിയെ, നമുക്ക് നാട് വിടാം, പറഞ്ഞു പറഞ്ഞു റഹ്മത്ത് കരഞ്ഞു. കരഞ്ഞപ്പോ നബി പറഞ്ഞു, റഹ്മത്തെ നീ കരയണ്ട, നാട് വിട്ടിട്ടില്ലെങ്കിൽ നാട്ടുകാർ നാളെ നേരം വെളുത്താൻ എന്നെ കൊല്ലുമെന്ന് നിന്നെ ഭീഷണിപ്പെടുത്തിയല്ലേ, ഞാനൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാനതെന്തുകൊണ്ട് എന്നോട് ചോദിക്കാതിരുന്നെന്നറിയോ? അത് പറഞ്ഞാൽ ഞാൻ വിഷമിക്കുമെന്ന് കണക്കൂട്ടി, എനിക്ക് ബേജാറാവുമെന്ന് കണക്കൂട്ടിയിട്ടല്ലേ എന്റെ ഭാര്യ അത് പറയാതിരുന്നത്? അപ്പൊ ഞാൻ ചോദിച്ചാൽ നിനക്ക് പ്രയാസമാക്കുമെന്ന് കണക്കൂട്ടി ഞാൻ ചോദിക്കാതിരുന്നത്? എങ്ങനെയുണ്ട് ഭാര്യ, എങ്ങനെയുണ്ട് ഭർത്താവ്? പറഞ്ഞാൽ ഭർത്താവിന് ബേജാറാവും എന്ന് ഭാര്യ പറഞ്ഞില്ല, ചോദിച്ചാൽ ഭാര്യക്ക് ബേജാറാവും എന്ന് ഭർത്താവ് ചോദിച്ചില്ല. ഇതാണ് കുടുംബം, ഇതാണ് കുടുംബം. അല്ലാഹു തൗഫീക്ക് തരട്ടെ. എന്നിട്ട് പറഞ്ഞു, റഹ്മത്തെ നാട് വിടാൻ തീരുമാനിച്ചാൽ എങ്ങനെ പോവാ? ഒരാളും ഒരു വാഹനം നമുക്ക് തരൂല. എന്താ കാലത്തെ വാഹനം, വണ്ടി എന്താ? ഒന്നുകിൽ ഒട്ടകം, അല്ലെങ്കിൽ കുതിര, അല്ലെങ്കിൽ കഴുത, ഈ മൂന്നിലൊന്നാണ് വണ്ടി. ഇതാരും നമുക്ക് തരൂല. റഹ്മത്ത് ബി പറഞ്ഞു, ഒരു തന്റെ വണ്ടിയും നമുക്ക് വേണ്ട, വാഹനം വേണ്ട, ഞാൻ എന്റെ മുതുകത്ത് ചുമന്ന് കൊണ്ടുപോയിക്കോളുങ്ങളെ. റഹ്മത്തെ അത് നിന്റെ ആവേശമാണ്, നീ അങ്ങനെ ഇപ്പൊ പറഞ്ഞ ആവേശമാണ്. ചുമന്ന് കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞ് നിനക്ക് ഞാൻ ഒരു പ്രയാസമായാൽ ഞാൻ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. അത് വേണ്ട. അല്ല നബിയെ, ഒരു പ്രശ്നം ഉണ്ടാവില്ല, നിങ്ങൾ സമ്മതിച്ചാൽ മതി, ഞാൻ കൊണ്ടുപോയിക്കൊള്ളു. അപ്പൊ നബി പറഞ്ഞു, ഒന്നാ പിന്നെ നീ ബേജാറാവണ്ട, നീ കൊണ്ടുപോയിക്കൊന്നു, കൊണ്ടാകാൻ നബിയുടെ സമ്മതം കിട്ടി, ഇത് അള്ളാന്റെ വിധിയാ. അപ്പൊ റഹ്മത്ത് നബി ഒരുങ്ങാൻ, ഭർത്താവിനെ എടുത്തിട്ട് ടൂർ പോകാൻ ഒരുങ്ങാൻ, ടൂർ പറഞ്ഞിട്ടില്ല, പോവാണ്. ആദ്യമായിട്ട് യാത്രക്ക് വേണ്ടി ഒരുക്കി വെച്ച സാധനത്തിന്റെ ഫസ്റ്റ് സാധനം മൂന്ന് കഷ്ണം തുണിയായിരുന്നു, മൂന്ന് കഷ്ണം തുണി. കാരണം എന്റെ ഭർത്താവ് സുഖമില്ല, എവിടെയെങ്കിലും വെച്ച് മരിച്ചു പോയാൽ
എന്റെ ഭർത്താവിന്റെ കഫം പുടവയ്ക്ക് വേണ്ടി ആരാ എന്റെ കടത്തിണ്ടയിൽ എനിക്ക് കയറി വരേണ്ട ഗതികേടുണ്ടാക്കാൻ പാടില്ല. മൂന്ന് കഷ്ണം തുണിയെടുത്ത് വെച്ചു, എന്നിട്ട് വെള്ളം കോരാൻ ഒരു പാത്രം, അതിന്റെ തുഞ്ചത്ത് കെട്ടാൻ ഒരു കയർ, വേറൊരു സാധന പുരയിൽ എടുക്കാനില്ല, ഇല്ല ഇല്ലാന്ന്. നമ്മൾ യാത്ര പോകണമെങ്കിൽ എന്തൊക്കെ സാധനം നമ്മൾ കൊണ്ടുപോകും? യാത്ര ഹജ്ജിന് പോകുമ്പോൾ തന്നെ എന്തെല്ലാം കൊണ്ടുപോകും? ഒരുപാട് സാധനം കൊണ്ട് ഹജ്ജിന് പോകുമ്പോൾ വരെ കൊണ്ടുപോകണില്ലേ? എന്തെല്ലാം കൊണ്ടുപോകുന്നുണ്ട്? എയർപോർട്ടിൽ നിന്ന് പെണ്ണുങ്ങളെ ബാഗ് കീറിയ കഥയുണ്ട്. ഹജ്ജിന് യാത്രക്ക് പോയപ്പോ ബാഗ് കീറിയപ്പോ ബാഗിൽ നിന്ന് പുറത്തേക്ക് വന്ന സാധനം, മിച്ചറ്, ഹലുവ, ഉണ്ട, തേങ്ങ ചുരണ്ടിയത്, ചുരണ്ടാത്തത്, മല്ലിപ്പൊടി, മുളക് പൊടി, എല്ലാ സാധനം ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഉമ്മ നിങ്ങൾ ഹജ്ജിന് പോകണേ കച്ചവടത്തിന് പോകുന്ന ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, മക്കള് കെട്ടിയതാ ഇനി കെട്ടിക്കോ, കെട്ടി വിട്ടു. ഹജ്ജൊരു ത്യാഗമാണ്. അല്ലാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ. അപ്പോ ഇത് എടുത്തു വെച്ചിട്ട് രാത്രി മറ്റൊരു തുണിയിൽ നെയ്യൂബ് നബി പൊതിഞ്ഞു, എടുത്തിട്ട് തോളത്ത് വെച്ചു. അപ്പൻ നബി പറഞ്ഞു, സുഗൂലാത്ത നബിയെ ഭാര്യ എടുത്ത് തോളത്തിങ്ങനെ കടത്തി, ഒരു ഭർത്താവിനെ അത്രേ ഉള്ളൂ. അപ്പൊ പറഞ്ഞു, നീ എന്റെ വീട്ടിൽ കൊണ്ടുപോകണം, കൊട്ടാരത്ത് കൊണ്ടുപോകണം, ബന്ധുക്കളുടെ അടുക്കലെ കൊണ്ടുപോകണം, എനിക്ക് അവരോട് യാത്ര പറയണം. അങ്ങനെ ബന്ധുക്കളുടെ അടുക്കലേക്ക് കൊണ്ടുപോകാണ്. ഒരു കയ്യിൽ ഭർത്താവിനെ താങ്ങിയെടുത്ത റഹ്മത്ത് ബിബി ബന്ധുവിന്റെ വാതിലിന് പോയി തട്ടി. ബന്ധുക്കൾ രാത്രി വാതിൽ തട്ടിയപ്പോ തുറന്നു. മുറ്റത്ത് നിൽക്കുന്നത് സുഖമില്ലാത്ത അയ്യൂബ് നബിയും കൊണ്ടുവന്ന ഭാര്യയാണെന്ന് കണ്ടപ്പോ അടച്ചു വാതിൽ. അടുത്ത വീട്ടിലേക്ക് അവിടെയും അഗതി. എല്ലാ വീട്ടിന്റെ അകത്തും ഈ ഗതികേട് വന്നപ്പോ അള്ളാഹുവിന്റെ പ്രവാചകനോട് റഹ്മത്തി പറഞ്ഞു, നബിയെ നിങ്ങളെ കാണുമ്പോൾ കൊട്ടിയടക്കുന്ന വാതിലിന്റെ മുന്നിലേക്ക് എന്തിനാ നമ്മൾ പോണത്? നിങ്ങൾ സമ്മതിച്ചാൽ ഞാൻ പോയിക്കോളാം, നമുക്ക് നമ്മളെ ബൈക്ക് പോയിക്കൂടെ? അപ്പൊ നബി പറഞ്ഞു, റഹ്മത്തെ യാത്ര പറയാനാ നമ്മൾ വന്നത്, കയറി കടക്കാനല്ല. അതുപോലും അവർക്ക് വേണ്ടാതെ വാതിലടച്ച പിന്നെ എന്തിനാ നമ്മൾ യാത്ര പറയണത്? എന്നെ നീ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോ റഹ്മത്ത് ബിബി എന്നൊരു പെണ്ണില്ലേ, ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഭാര്യ നിങ്ങൾ കാണൂല, ഒരു ചരിത്രത്തിലും ഇങ്ങനെ ഒരു പെണ്ണിനെ നിങ്ങൾ കണ്ടുപിടിക്കൂല. അങ്ങനെ പഠിക്കാൻ ഒരു ചരിത്രം രചിക്കപ്പെട്ടിട്ടില്ല, ഒരു പുരാണങ്ങളിലും ഒരു ഇതിഹാസങ്ങളിലും ഒരു കുരുക്ഷേത്ര ഭൂമിയിലും ഇങ്ങനെ ഒരു ഭാര്യ കണ്ടിട്ടില്ല. സ്വന്തം ഭർത്താവിനെ മുതുകിലേറ്റി രാപ്രയാണത്തിന് തുടക്കം കുറിച്ച് റഹ്മത്ത് ബിബി ആ രാത്രി. എങ്ങോട്ട്, എവിടേക്ക്? നീങ്ങിക്കിടക്കാനായി തണലൊന്നില്ല, താങ്ങിയെടുക്കാനായി തുണയൊന്നില്ല, നീങ്ങിക്കിടക്കാനായി തണലൊന്നില്ല, സ്വന്തം ബന്ധുമിത്രാദികളും സ്വത്തും ഭവനവും പ്രാണികളും സകലം വെടിഞ്ഞു സഫറായി, അകലം കൂടുന്ന വിധമായി. പാണ്ഡം പേറിയ കുറത്തിയപ്പോ താങ്ങി ബീവിയും ആ രാത്രി, ചുമലിൽ അയ്യൂബ് നബിയെയും ചുമന്ന് നീങ്ങുന്നു പാവം സ്ത്രീ. ആ രാത്രി അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ നെഞ്ചോടക്ക് പിടിച്ചിട്ട് നടന്നു ഭാര്യ ഒരു രാത്രി മുഴുവൻ. നേരം വെളുത്താൽ ഈ നാട്ടിൽ തന്നെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ നാട്ടുകാർ തന്റെ ഭർത്താവിനെ കൊന്നേക്കുമെന്ന് ഭയന്നു പോയി ഒരു പാപം ഭാര്യ ആ രാത്രി മുഴുവൻ നടന്നു തീർത്തു കൂട്ടരെ. ആ രാത്രി മുഴുവൻ നടന്നു. ഡമസ്കസിന്റെ അതിർത്തി എവിടെ അവസാനിക്കുന്നു എന്നറിയാത്ത ഈജിപ്തിന്റെ രാജകുമാരിയായ റഹ്മത്ത് ബിബി പിറ്റേന്ന് പകലും നടന്നു. ചുട്ടുപൊള്ളുന്ന മണ്ണിലൂടെ നട ഭർത്താവിനെ തോളിലേറ്റ് നടക്കുമ്പോ കാലിൽ ധരിക്കാൻ ഒരു ചെരിപ്പ് പോലും ഉണ്ടായിരുന്നില്ല. രണ്ട് കൊട്ടാരത്തിൽ ജനിച്ച് ജീവിച്ച റഹ്മത്ത് ബിബി എന്ന രാജകുമാരി പെണ്ണിന് സ്വന്തം ഭർത്താവിനെ മുതുകിലേറ്റ് നടന്നു. കാല് പൊള്ളി. ചുട്ടുപൊള്ളുന്ന മണ്ണിൽ വെച്ച കാലിന്റെ അടിഭാഗം പൊള്ളി തോല് പറഞ്ഞു. പിന്നെ കാല് നിലത്ത് വെക്കാൻ കഴിയാത്ത വിധം വല്ലാതെ വേദന വന്നു. ചുണ്ടും മടമ്പും കുത്തിയിട്ട് റഹ്മത്ത് ബിബി വീച്ചു വീച്ചു നടന്നു. കഥയൊന്നും അറിയാതെ കണ്ണു കാണാത്ത പ്രവാചകൻ തോളത്ത് കിടക്കാണ്. ആ പകലും മുഴുവൻ അവസാനിച്ചു. വൈകുന്നേരം ആകുമ്പോഴേക്ക് പടച്ചോനെ മരുഭൂമി ഒന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോയി റഹ്മത്ത് ബിബി. അവസാനം സന്ധ്യ മയങ്ങുന്ന ഘട്ടം അവർ രണ്ടുപേരും നടന്നെത്തിയത് ഒരു കിണറിന്റെ അടുത്താണ്. ആ കിണറിന്റെ അടുക്കൽ നബിയെ കൊണ്ടുവന്നിരുത്തി. നബിക്ക് നേരാമണം ഇരിക്കാനാവൂല. നബി താഴെയിട്ട് ചെരിഞ്ഞു വീണു. റഹ്മത്ത് ബിബി മറുഭാഗത്ത് ബോധമില്ലാതെ വീണു. ഏറെ നേരം കഴിഞ്ഞു. ഇവിടുന്ന് ഒരു ബോധം കിട്ടിയപ്പോ റഹ്മത്ത് ബിബി എഴുന്നേറ്റ് നാലു ഭാഗം നോക്കി. പരിസരം മനസ്സിലാക്കി. അസാധ്യമായ വേദന കാല് നീര് വന്ന് വീർത്തിരിക്കുന്നു. ശരീരം ആസകലം നുറുങ്ങുന്ന വേദന. അയ്യൂബ് നബി കമിഴ്ന്നടിച്ച് വീണിട്ടുണ്ട്. അപ്പോഴും ഭാര്യ വിളിച്ചില്ല നബി, കാരണം എന്നെക്കാൾ ഇപ്പൊ കഷ്ടപ്പെടുന്ന എന്റെ ഭാര്യയാണെന്ന് അറിഞ്ഞ പ്രവാചകൻ അങ്ങനെ കിടക്കാണ്. അയ്യൂബ് നബിയുടെ അടുക്കിലേക്ക് റഹ്മത്ത് ഓടി വന്നിട്ട് പലർത്തി കിടത്തി. തലയെടുത്ത് നെഞ്ചോട് അടുക്കി പിടിച്ച് പറഞ്ഞു, നബിയേ. റഹ്മത്ത് തളർന്നുപോയി, ബോധമില്ലാതെ വീണുപോയി. അതുകൊണ്ടാണ് സാറല്ല റഹ്മത്തെ, എന്നെക്കാൾ വലിയ കഷ്ടപ്പാടിപ്പം നിനക്കല്ലേ. അള്ളാന്റെ നബിയെ, സൂര്യൻ അസ്തമിച്ചിട്ട് ഏറെ നേരമായി, നമ്മൾ രണ്ടുപേരും നോമ്പ് തുറന്നിട്ടില്ലല്ലോ, നമുക്ക് നോമ്പ് തുറക്കണ്ടേ? അഹമ്മദ് ബിബി അയ്യൂബ് നബി പറഞ്ഞു, ഭക്ഷണം എന്തെങ്കിലും നിന്റെ കയ്യിലുണ്ടോ? ഒരു ഭക്ഷണവും ഇല്ല പ്രവാചകനെ, നമ്മൾ രണ്ടുപേരും ഇരിക്കുന്ന ഒരു കിണറിനടുക്കലാണ്, കുറച്ച് വെള്ളം കോരിത്തരട്ടെ. കരയുന്ന റഹ്മത്തിനോട് അയ്യൂബ് നബി പറഞ്ഞു, എന്തിനാ നീ കരയണത്? ലോകത്ത് ലക്ഷക്കണക്കിന് ജനങ്ങൾ കുടിവെള്ളം കിട്ടാതെ കഷ്ടപ്പെടുന്ന കാലമാണ്. അള്ളാഹു നമ്മൾ എത്തിച്ചതോ ഈ പച്ചവെള്ളത്തിന്റെ ചോട്ടിലല്ലേ? നീ വെൽ
അല്പം വെള്ളം കോരിയാൽ മതിയെന്ന്. വെള്ളം കോരി നബിക്ക് കൊടുത്ത് നോമ്പ് തുറപ്പിച്ചു. അല്പം കുടിച്ച് നോമ്പ് തുറന്നു. കുറച്ച് വെള്ളമെടുത്ത് മുഖമൊന്ന് കഴുകി ആ തണുത്ത രാത്രിയിൽ അവിടെ ഇരുന്നു. മാരകമായ തണുപ്പ് അല്ലാഹു ആ രാത്രി കിറക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പരീക്ഷണം അതിതീഷ്ണമാണ്, ഭയങ്കര തീഷ്ണമാണ്. ഏറ്റവും വലിയ പരീക്ഷണം നൽകപ്പെടുന്നത് മുത്തക്കിങ്ങൾക്കാണെന്ന് പൊണ്ണി നബി മുഹമ്മദ് മുസ്തഫ തക്കബ കൂടുമ്പം പരീക്ഷണം കൂടും. അതുകൊണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അതിജയിച്ചത് മഹാന്മാരായ പ്രവാചകന്മാരാണ്. അവരെക്കാൾ വലിയ തക്കവയുള്ളവരെ അള്ളാഹു ലോകത്ത് പഠിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ തക്കവയുള്ള പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരുപാട് അനുഭവങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, പരീക്ഷണം അനുഭവിച്ചിട്ടുണ്ട്. ഇവിടെ തണുപ്പ് കൂടാൻ തുടങ്ങി, കോടമഞ്ഞിറങ്ങാൻ തുടങ്ങി, അയ്യൂബ് നബി വിറക്കാൻ തുടങ്ങി, കയ്യിലെ തുണിയെടുത്തൊന്ന് പൊതിഞ്ഞു നോക്കി, വിറ മാറുന്നില്ല. ആ തണുപ്പത്ത് രണ്ടുപേരും ഇരുന്നാൽ നേരം വിളക്കുമ്പോഴേക്ക് മരിച്ചു പോകുമെന്ന് റഹ്മത്ത് ബിബിക്ക് തോന്നി. അയ്യൂബ് നബിയോട് പറഞ്ഞ, നബിയേ മഞ്ഞുകൊള്ളാതെ കിടക്കാൻ പറ്റിയ സ്ഥലമുണ്ടെന്ന് ഞാൻ നോക്കിയിട്ട് വരാൻ തുടങ്ങി. കുറച്ച് മുന്നോട്ട് നടന്നു, ഒരു കട കണ്ടു, പീടിക കണ്ടു. ആ പീടിക കണ്ടപ്പോൾ തിരിച്ചു വന്ന നബിയോട് പറഞ്ഞു, അകലെ ഒരു പീടികയുണ്ട്, അതിന്റെ തിണ്ണയിൽ പോയി കിടക്കാം. വാരിയെടുത്ത് പുണ്യ പ്രവാചകനെ നേരെ കടത്തിണ്ടയിലേക്ക്. അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? കടത്തിണ്ടയിൽ നിറയെ മനുഷ്യന്മാർ കിടക്കാൻ. ആ രാജ്യത്തെ ഭിക്ഷ യാചിക്കുന്നവർ, നേരം വെളുത്താ ഭിക്ഷക്ക് പോകുന്ന ടീമില്ലേ, എന്തായാലും പറയാ മേങ്ങികൾ. ആ ടീം ഇങ്ങനെ കിടക്കാണ്, കടത്തിണ്ടയിൽ മുഴുവൻ ഭിക്ഷക്കാര്. അവിടേക്ക് നബിയെ കൊണ്ടുപോയി. കിടക്കാനൊരു സ്ഥലമില്ല. ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോ അവിടെ മരക്കട്ടകൾ കൂട്ടിയിട്ടുണ്ട്. അത് കണ്ട് കാലുകൊണ്ട് തള്ളി നീക്കിയിട്ട് ഒരാൾക്ക് കിടക്കേണ്ട സ്ഥലം ഉണ്ടാക്കി. അവിടെ അള്ളാഹുവിന്റെ പ്രവാചകനെ ചെരിച്ചു കിടത്തി. നബിയുടെ ചെരിഞ്ഞ ഭാഗത്ത് റഹ്മത്ത് ബിബി ഇരുന്നു, മഹാനായ പ്രവാചകന്റെ ഭാഗത്തിരുന്നു. ഒരാൾക്ക് കിടക്കേണ്ട സ്ഥലമുള്ളൂ. റഹ്മത്ത് ബിബി ഇരുന്നിട്ട് ക്ഷീണം തീർക്കായിരുന്നു. ആ സമയത്താണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാഗത്ത് നിന്ന് ഒരു അസഹ്യമായ ദുർഗന്ധ പുറത്തേക്ക് വന്നു. നബിയിൽ നിന്ന് വന്നതല്ലാതെ അള്ളാഹു നൽകിയ ഒരു ദുർഗന്ധമാണ്. എന്താണെന്നറിയോ കാര്യം? അത് നബി പിന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയാം, ഈ ദുർഗന്ധം വന്നപ്പോ ആ ഭാഗത്തൊരു ഒരു വല്ലാത്ത നാറ്റം വന്നപ്പോ കിടക്കുന്നവർ എഴുന്നേക്കാൻ തുടങ്ങി. എഴുന്നേറ്റ് പരസ്പരം നോക്കി, ആരാടാന്ന് വെച്ചു. ഒരാൾ പറഞ്ഞു, ആ പെണ്ണെന്തോ ഒരു സാധനം കൊണ്ടുവച്ചിട്ടുണ്ട്. കൊണ്ടുവച്ചപ്പോ തുടങ്ങിയ നാറ്റാണ്. ഏ പെണ്ണേ, എന്തവിടെ കൊണ്ടുവച്ചത്? എന്റെ ഭർത്താപ്പാണ്, നാർന്ന ഭർത്താപ്പോ. എടി, മനസമാധാനത്തോടെ കിടന്നിട്ടില്ലെങ്കിൽ അവരെ പണിക്ക് പോകാൻ പറ്റൂല. അതുകൊണ്ട് എന്റെ ഭർത്താവിനെ എടുത്ത് പറഞ്ഞു, നാടുവിട്. റഹ്മത്ത് പറഞ്ഞു, ഇവിടെ ഭയങ്കര മഞ്ഞാണ്, നല്ല തണുപ്പാണ്, എന്റെ ഭർത്താവിന് സുഖമില്ല. അതുകൊണ്ട് നേരം വെളുക്കുന്നവരെ കുറച്ച് നേരം ഇവിടെ കിടന്നോട്ടെ. അവര് പറഞ്ഞു, എടി പെണ്ണേ, നിന്റെ ഭർത്താവിന്റെ നാറ്റം സഹിച്ചു കിടക്കാൻ ഞങ്ങൾ ബന്ധുക്കളൊന്നുമല്ലല്ലോ, നീ ഇറങ്ങിപ്പോന്നു. റഹ്മത്ത് ബി അവിടെ ഇരിക്കുമ്പോ ചെറുപ്പക്കാരെ എഴുന്നേറ്റു. ആ കൂട്ടത്തിലുള്ള വൃത്തികെട്ടവന്മാർ എഴുന്നേറ്റു. അപ്പൊ കുറച്ച് വയസ്സന്മാർ മൂലെ കിടക്കണം. അവര് പറഞ്ഞു, മക്കളെ അവിടെ കിടന്നോട്ടോ പാവോ, നിങ്ങൾ എന്തിനാ ഇടങ്ങാറാക്കാൻ പോണത്, വലിയ നാറ്റമൊന്നുമില്ലല്ലോ. അവര് വയസ്സന്മാരുടെ തലയിൽ കുതിര കയറി. അപ്പൊ ആ വയസ്സന്മാർ എഴുന്നേറ്റു. അഹമ്മദ് വീട് വന്നിട്ട് പറഞ്ഞു, മോളെ നീ ഇവിടെ ഇരുന്നാൽ നിനക്ക് ജീവൻ അപകടമാകുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. അതുകൊണ്ട് നീ എന്റെ ഭർത്താവിനെ എടുത്തിട്ട് പോകണം. അഹമ്മദ് ബി കരഞ്ഞോട് പറഞ്ഞു, പാപ്പമാരെ പുറത്ത് നല്ല മഞ്ഞും തണുപ്പുമാണ്, എന്റെ ഭർത്താവിന് തീരെ സുഖമില്ല. ഈ ഭർത്താവിനെ ഈ കോലത്തിൽ എടുത്തുകൊണ്ട് പോയാല് നേരം വെളുക്കുമ്പോഴേക്ക് എന്റെ പ്രിയപ്പെട്ടവൻ മരിച്ചു പോകുമെന്ന് എനിക്ക് ഭയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കടന്നത്. അല്പസമയം ഇവിടെ കടന്നോട്ടെ, നേരം വെളുത്താൽ ഞങ്ങൾ പോയിക്കൊള്ളാമെന്ന്. ആ മനുഷ്യന്മാർ കുറച്ച് ദയുള്ളവരാണ്, ആ വയസ്സന്മാർ. അവർ പറഞ്ഞു, മോളെ ഇവിടെ കടന്നാൽ ഇവർ നിങ്ങൾ ഇടങ്ങാറാക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ മരുഭൂമിയിലൂടെ കുറേ അങ്ങനെ നടന്നാല് അവിടെ വലിയൊരു പാറയുണ്ട്, ആ പാറയുടെ ഉള്ളിൽ ഒരു ഗുഹയുണ്ട്. ആ ഗുഹക്കകത്ത് കൊണ്ടുപോയി കിടത്തിയാല് മഞ്ഞ് കൊള്ളൂലെന്ന് പറഞ്ഞപ്പോ റഹ്മത്ത് ബിബി അയ്യൂബിന് പേര് നോട്ടം നോക്കി. അയ്യൂബൻ ഇവിടെ കണ്ണിങ്ങനെ നിറയായിരുന്നു സങ്കടം കൊണ്ട്. തന്റെ ഭാര്യ തനിക്ക് വേണ്ടി അനുഭവിക്കുന്ന കഷ്ടപ്പാട് എടുത്തിട്ട് കരയുന്ന നബിയെ കണ്ടപ്പോ റഹ്മത്തിനും സങ്കടമായി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കണ്ണുനീരിങ്ങനെ തോർത്തി കൊടുത്തിട്ട് പറഞ്ഞു, കരയേണ്ട പ്രവാചകരെ, ബേജാറാവണ്ട, നിങ്ങൾക്ക് ഞാനില്ലേ, നമുക്ക് അല്ലയില്ലേ, ഞങ്ങളെ കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞിട്ട് വാരിയെടുത്തു പുണ്യ പ്രവാചകരെ. എന്നിട്ട് നിലത്ത് വെക്കാൻ കഴിയാത്ത കാലുമായി റഹ്മത്ത് ബിബി നടന്നു തീർത്തു ആ മരുഭൂമി. അവസാനം ആ മരുഭൂമിയിലെ പാറ കണ്ടു. പാറയുടെ താഴ്ഭാഗത്തുള്ള ഗുഹയിലേക്ക് നബിയെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് സങ്കടം സഹിക്കവയ്യാതെ ഒരു ചോദ്യം ചോദിച്ചു, നബിയെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്, തെറ്റാണെങ്കിൽ എനിക്ക് പൊറത്തു തരണമെന്ന് യൂബ് നബിയുടെ ഭാര്യ. അള്ളാഹുവിന്റെ പ്രവാചകനെ, നിങ്ങള് രോഗം മാറാൻ ദുആ ചെയ്യൂലെന്ന് എനിക്കറിയാം. നാറ്റമുണ്ടെന്ന് മറ്റുള്ളവർ പറയുന്നു, അത് പോകാൻ നിങ്ങൾക്ക് ദുആയിരുന്നു. എന്നാൽ കടത്തണയിലെങ്കിലും കടന്നു നബി പറഞ്ഞു, റഹ്മത്തെ ഇന്നലെ നീ എടുക്കുമ്പോൾ ഞാൻ നിന്നോട് ഒരു വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞാൻ നിനക്ക് ഒരു പ്രയാസമാണെന്ന് തോന്നിയാൽ ഞാൻ അള്ളാഹുനോട് മറുപടി പറയേണ്ടി വരും. നിനക്ക് സമയം തീർന്നിട്ടില്ല. ഈ പാറയുടെ ചുവട്ടിൽ എന്നെ കടത്തി ഒരു രാത്രി തിരികെ നടന്നാൽ നിനക്ക് നാട്ടിലെത്താം. നീ അങ്ങനെ പോയിക്കൊള്ളു.
അപ്പോ ഹസ്ബി അല്ലാ എനിക്ക് അല്ല മതി എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, നബിയെ നിങ്ങളെ നിങ്ങളെ സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ല ഞാൻ, കടത്തെണ്ണയിൽ കിടക്കാൻ പോലും വിടാത്ത നാട്ടുകാർ നിങ്ങൾ ആട്ടി ഓടിക്കുന്ന കണ്ടപ്പോൾ ബേജാറുകൊണ്ട് പറഞ്ഞതാണ്. എന്റെ കൽബ് പിടയ്ക്കുന്നേ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, എന്റെ പെൺബുദ്ധി റഹ്മത്തേ ചൊല്ലി അതിൽ ക്ഷമിക്ക്. എന്നെ ബേജാറാക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. ഈ രോഗം തരും സ്വർഗം ചേരുന്നു എൻ മാർഗം പ്രിയനില്ലാതെ ഞാനില്ല മണ്ണിൽ. റഹ്മത്തെപ്പെട്ട് നബി ചോദിച്ചു, നിനക്ക് എന്നെ നാറുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. ഇല്ല എന്നാ നീ രക്ഷപ്പെട്ടു പെണ്ണെ. എടി ഇതെന്റെ ശരീരത്തിന് വരുന്ന നാറ്റല്ല, ഇതെന്താ സംഭവം അറിയോ? അല്ലാഹു വെറുത്തവൻ അല്ലാനെ വെറുത്തവൻ, അല്ലാഹു വെറുത്തവൻ അല്ലാനെ വെറുത്തവൻ തമ്മാടികൾ അവരെന്റെ അടുക്കലേക്ക് വരുന്നതിന് അല്ലാഹു തടുത്തുകളിൽ തൽക്കാലം. അതിനാണ് അവർക്ക് നാറ്റം കൊടുത്തത്. അവരുടെ അടിയിൽ തൽക്കാലം നമുക്ക് കിടക്കാൻ പറ്റില്ല. തമ്മാടികളുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകം പോയി കിടക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അവർക്ക് നാറ്റം കൊടുത്തത്. നമ്മൾ അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൽ കുറച്ച് നല്ല മനുഷ്യന്മാരുണ്ട്, അവർക്ക് നാറ്റം ഉണ്ടായിട്ടില്ല. അല്ലാഹു പൊരുത്തപ്പെട്ട അല്ലാഹു പൊരുത്തപ്പെട്ടവൻ അല്ലാഹുവിനെ പൊരുത്തപ്പെട്ടവൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു പൊരുത്തപ്പെട്ട ആള് അല്ലാഹുവിനെ പൊരുത്തപ്പെട്ട ആള്. അങ്ങനെയുള്ള മനുഷ്യന്മാരെ നമ്മളെ അടുക്കിലേക്ക് വരും. അവർക്ക് സ്വർഗത്തിന്റെ ഒരു മണം കൊടുക്കും പടച്ചോൻ. അവർ നമ്മളെ അടുക്കിലേക്ക് വരും. ഈ യാത്രയിൽ ഇങ്ങനെ ചില മനുഷ്യന്മാരെ നീ കണ്ടുപിടിക്കുന്നു. അമ്മദിക്ക് സമാധാനായി. നേരം വെളുത്തു. നേരം വെളുത്തപ്പോ നബിയോട് പറഞ്ഞു, നബിയെ ഇന്നലത്തെ നടത്തം കുറച്ച് ഓവറായിന്ന തോന്നുന്നു, എനിക്ക് ഒച്ചടി നടക്കാൻ പറ്റുന്നില്ല, കാല് പൊള്ളിയിട്ട് ഇങ്ങനെ കിടക്കുക. അന്ന് നബി കാണൂലല്ലോ, കണ്ണിൽ കാഴ്ചയില്ലല്ലോ. ആ സാരമില്ല. റഹ്മത്തബിയോട് പറഞ്ഞു, നിനക്ക് സങ്കട വേദന ഉണ്ടെന്ന് എനിക്കറിയാം, ഇനി ഇന്നവിടെ നടക്കണ്ടേ, പാറിന്റെ ചുട്ടിൽ നമുക്ക് അങ്ങനെ കൂടാറ്. അപ്പൊ റഹ്മത്തബി പറഞ്ഞു, നബിയെ നമുക്ക് നോമ്പോർക്കണ്ടേ വെച്ചു. നോമ്പോർക്കാൻ നേരം വെളുത്തിട്ടേ ഉള്ളൂ എന്നു. അല്ല, നോമ്പോർക്കണെങ്കിൽ സാധനം വേണ്ടേ? വേണം. എന്തുണ്ടോ? ഒന്നുമില്ല. പിന്നെന്തേന്ന് വെച്ചു ഞാൻ ഒരു കാര്യം ചെയ്യിക്കട്ടെങ്ങളോട്. എന്താ നിനക്ക് വിഷമാകോ? എന്തേ പറ ഞാൻ പറഞ്ഞാൽ അങ്ങേക്ക് വിഷമാകോ? ഇല്ല റഹ്മത്തി, കാര്യം പറ. ഇവിടെ അടുത്തൊരു പോരണ്ട്, അകലെ ഒരു വീടുണ്ട്. ഞാൻ ആ വീട്ടിൽ പോയാലോ? നബി പറഞ്ഞു, നീ ആ മറ്റവരുടെ പണിയെടുക്കാനാ ഈ പണിക്ക? അതല്ല നബിയെ, അവിടെ പോയിട്ട് പണിയെടുത്തു കൊടുക്ക, പണിയെടുത്തു കൊടുക്ക. എന്നിട്ട് കൂലിയായിട്ട് പൈസ വേണ്ട, നമുക്ക് കുറച്ച് ഭക്ഷണം വാങ്ങാൻ, നോമ്പ് തുറക്കേണ്ട ഭക്ഷണം. നബിയുടെ ഹൃദയം ഒന്ന് പൊട്ടി. കാരണം ഭാര്യയുടെ കാര്യത്തിൽ ഭർത്താവിനാണല്ലോ ചെലവിനൊടുക്കേണ്ട ബാധ്യത. ഇത് നേരെ ഭർത്താവിന് സുഖമില്ലാത്തതുകൊണ്ട് ഭാര്യ ഏറ്റെടുക്കാൻ പോവാണ്. പക്ഷെ നബി ചിന്തിച്ചു, എന്റെ പെണ്ണിന് കുറച്ച് ഭക്ഷണം കിട്ടണം, അവൾ പട്ടിണി കിടന്നാൽ എന്നെ എടുത്ത് നടക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവൾക്ക് കിട്ടണം. നബി ചിന്തിച്ചു, എന്റെ കാര്യം പോട്ടെ, നബിക്ക് കുറച്ച് ഭക്ഷണം കിട്ടണം എന്ന് ഭാര്യ, ഭർത്താവിന് കിട്ടണം എന്ന് ഭാര്യ, ഭാര്യ കിട്ടണം. ഇതാണ് ഭാര്യയും ഭർത്താവും. ആ ഒരു ചിന്ത എന്ത് പറഞ്ഞാലും നമ്മളെ പെണ്ണുങ്ങൾക്കുണ്ട്, ഉറപ്പ് പെണ്ണുങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ചിക്കൻ ഫ്രൈ ആക്കിയാൽ നാല് കാലം കെട്ടിയോന്, ചിക്കന് നാല് കാലം ഉണ്ടോന്നൊരു സംശയം നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട്. രണ്ട് ചിക്കനാന്ന് കണക്കൂട്ടിയ പ്രശ്നം തീരും. ആ ആൺകുട്ടിയൊക്കെ ഉപ്പാക്കെല്ലാം നല്ല നല്ല കൊടുക്കും, പെൺകുട്ടിയൊക്കെ പാവം ഒരു ഹൈക്കോണ്ട് പോയി ഇപ്പോഴത്തെ ഒരു സാധനമുണ്ട് പറഞ്ഞ് അത്. അപ്പൊ പെണ്ണുങ്ങൾക്ക് ആ ഒരു വിചാരമുണ്ട്, അല്ലാഹു നല്ല വിചാരമാണ്, വിചാരം നിലനിർത്തി കൊടുക്കട്ടെ, എന്നാലും നമുക്ക് തിന്നാൻ കഴിയുന്ന. അപ്പോ റഹ്മത്ത് അങ്ങനെ ചിന്തിച്ചപ്പോ നബി പറഞ്ഞ ഒരു കാര്യം, നീ ജോലിക്ക് പോയിക്കോളൂ, പക്ഷെ ജോലി ചെയ്യാണ്ട് വാങ്ങാൻ പാടില്ല, ജോലി ചെയ്യാതെ നീ ഒന്നും സ്വീകരിക്കാൻ പാടില്ല. ഹൈക്കോട്ടെ നബി, അല്ലാഹു നബിനെ സമ്മതം കിട്ടിയ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ആ വീട്ടിലേക്ക് പോയി. ആ വീട്ടിന്റെ മുറ്റത്ത് പോയിട്ട് അകത്തേക്ക് നോക്കിട്ട് വിളിച്ചു, അപ്പൊ ഒരു പെണ്ണ് പുറത്തേക്കറിഞ്ഞു, മുതലാളി പെണ്ണവൾ അരികത്ത് വന്നു, മറുപടി കേട്ടപ്പോൾ നന്ദി പറഞ്ഞു. മണിമന്ദിരത്തിന്റെ വാതിൽ കൽ ചെല്ലുന്നു, പണിയുണ്ടോ വീട്ടിലായെന്ന് തിരഞ്ഞു. മുതലാളി പെണ്ണവൾ അരികത്ത് വന്നു, മറുപടി കേട്ടപ്പോൾ നന്ദി പറഞ്ഞു. അവിടെ വന്നിട്ട് ചോദിച്ചു, ഈ വീട്ടിൽ ആരുമില്ലേ? ഒരു പെണ്ണുങ്ങൾ പുറത്തിറങ്ങി. എന്താന്ന് വെച്ചു, അമ്മ ഞാൻ കുറച്ച് ദൂരെ നിന്ന് വരുന്നൊരു പെണ്ണാണ്, ഇവിടെ എന്തെങ്കിലും പണിയുണ്ടോ? പെണ്ണുങ്ങൾ ചിരിച്ചോണ്ട് പറഞ്ഞു, പണിയുണ്ട്. ആട്ടെ, എന്താ നിന്റെ കൂലി? ഒരു ദിവസത്തെ കൂലി? കൂലി ഒന്നും വേണ്ടമ്മ, ഏ മുനിസിപ്പാലിറ്റിന്ന് വരുന്നതാ? അല്ലമ്മ, കുറച്ച് ഭക്ഷണം കിട്ടിയാ മതി. ഭക്ഷണം കിട്ടിയാ പണിയെല്ലാം എടുക്കോ? ഹലാലായ പണിയെല്ലാം എടുക്കാറ്. ആ എന്നാ വാ, ഭക്ഷണം പണിയുണ്ട്, അടുക്കളയിൽ കൂട്ടിക്കൊണ്ടുപോയി. എന്താ പണി അറിയോ? ഈ അലാക്കിന്റെ ഉമ്മ തിന്നാന്നല്ലാണ്ട് തിന്ന പാത്രം വരെ കഴുകൂല, വെച്ച പാത്രം തിന്ന പാത്രമൊക്കെ അങ്ങനെ ബോട്ട് ചെയ്യാൻ നിന്നവർ നിന്നിട്ടുണ്ട്.
ഇത് കംപ്ലീറ്റ് എടുത്ത് കഴുകുന്നു. ഈ പാത്രം മൊത്തം എടുത്തിട്ട് റഹ്മത്ത് നബി പുറത്തുണ്ടേ ബാഷ്പേശം തിരിച്ച വെള്ളം വരാത്ത കാലാണതേ. ആഴമുള്ള കിണർന്ന് വെള്ളം വലിച്ചു, എന്നിട്ട് ഒരാഴ്ച മുമ്പ് തിന്നിട്ട് കഴുകാണ്ട് വെച്ച പാത്രമല്ല ഉണ്ടാവും ഉണങ്ങി പിടിച്ചത്. അത് ഇങ്ങോട്ടരക്കുമ്പോ അങ്ങോട്ടരക്കും. അങ്ങനെ ഉണ്ട് ഈ പെണ്ണുങ്ങൾ പാവങ്ങളാ. അതുകൊണ്ടാണ് രാത്രി കറി വെച്ച കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു നോക്കും. കുക്കർ കണ്ടിട്ടില്ലേ? ഇല്ലേ? അതിനകത്ത് വെച്ചത് കിക്കറാക്കിയിട്ടില്ലേ? അതന്നെയാ കുക്കർ. തിന്നാ ചോറ് ബാറുഹേ ബാറു ചോറുഹേ. ഇടക്കിടക്ക് പാത്രയിലൊന്ന് കഴുകി കൊടുക്കണം ഭർത്താക്കന്മാരായ നമ്മള്, സഹായിക്കണം പെണ്ണുങ്ങളെ. ആ പണ്ടൊരു പെണ്ണിനോട് കുറെ പെണ്ണുങ്ങൾ വന്ന് ചോദിച്ചു, നിങ്ങളെ ഭർത്താവ് പൊരയിലുണ്ടാവുമ്പോ എന്താ അവസ്ഥ? അപ്പൊ ആ പെണ്ണ് മറുപടി പറഞ്ഞു കൊടുത്തു, എന്റെ ഭർത്താവ് എന്റെ വീട്ടിലുണ്ടായ പണിയില്ല, എനിക്ക് പണി കുറവാ. പാത്രം കഴുകും എന്റെ ഭർത്താവ്, ഭക്ഷണത്തിന് വേണ്ടി സഹായിക്കും എന്റെ ഭർത്താവ്, വിറക് ശേഖരിക്കും എന്റെ ഭർത്താവ്, വീട് അടിച്ചു വാരും എന്റെ ഭർത്താവ്, കിടക്കാൻ കിടക്ക വിരിക്കും എന്റെ ഭർത്താവ്, വിരിപ്പ് വിരിക്കും എന്റെ ഭർത്താവ്, രാവിലെ അത് തിരിച്ചു മടക്കി വെക്കും എന്റെ ഭർത്താവ്. ആരാണ് ആ ഭർത്താവ്? ആ ഭർത്താവിന്റെ പേരാണ് ലോകഗുരു മുഹമ്മദ് മുസ്തഫ. ഭാര്യയുടെ പേരാണ് ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ. റസൂലുള്ളവരെ ഭാര്യമാർക്ക് സഹായിച്ചു കൊടുത്തു, പിന്നെ നമുക്ക് എന്താ പണി? അതുകൊണ്ട് പെണ്ണുങ്ങൾ ഇപ്പൊ കേട്ടല്ല, പെണ്ണുങ്ങൾ നിയത്താക്കിയിട്ടുണ്ടാകും. ഇപ്പൊ ആ പരിപാടിക്ക് വരുമ്പോ കറി വെച്ച ചട്ടി ഉണ്ടാടാ. ഇന്ന് രാത്രി ചില ഭർത്താക്കന്മാര് തലയിലൊരു കെട്ടും കെട്ടി ഒരക്കുന്നതാണ്. ചില ആള് പള്ളിയിൽ പോയി കിടക്കും ഇന്ന് നോക്കി വെച്ചോ. ആ ഏതായാലും ഇത് കംപ്ലീറ്റ് ഒരച്ച് വൃത്തിയാക്കി കഴുകിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുവച്ചു. എന്നാൽ പെണ്ണുങ്ങളോട് ചുമ്മാ ഞാൻ പോയിക്കോട്ടെ വെച്ചു, ഭക്ഷണം കിട്ടണം. അപ്പൊ പറഞ്ഞു, ആയിട്ടില്ല ഒന്ന് മുറ്റടിച്ചു വരുന്നു. മുറ്റങ്ങനെ അടിച്ചു വരാണ് റഹ്മത്തിബി, മുറ്റടിച്ചു വരാം. അടിച്ചു വരുമ്പോ കണ്ണിങ്ങനെ നിറയുന്നുണ്ട്, കണ്ണുനീരിങ്ങനെ വരുന്നുണ്ട്. കാരണം സൂലാത്തിൽ ഭർത്താവ് ആ ഭർത്താവിന്റെ അടുത്തുള്ള കരച്ചിലാ. അപ്പോ ഈ പെണ്ണിങ്ങനെ ബേക്കൊന്നും നോക്കി ഉമ്മ, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നല്ല മുകളിട്ടാ എല്ലാ പണിയെടുക്കണേ, ഇവിടെ ഇവിടെ നിർത്തിയാ കുറച്ച് ഭക്ഷണം കൊടുത്താൽ മതി, ബാക്കിയുള്ള പണിയിൽ ഇവിടെ എടുത്തു, നമുക്കിങ്ങനെ തിന്ന് കൂടാ എന്ന് കണക്കൂടി ഒരു പെണ്ണ് വെച്ചു. മോളെ നീ എന്നെ ഇവിടെ പോണ്ട, നീ ഇവിടെ കുടിക്കോ, എനിക്കാരുമില്ലല്ലോ എന്ന് നിനിക്കാരുമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ അടിച്ചോണ്ടിരിക്കുന്ന റഹ്മത്ത് ബിബി ചൂരിങ്ങനെ എടുത്തിട്ട് കണ്ണിങ്ങനെ തുടച്ചിട്ട് പറഞ്ഞു, ഉമ്മ അങ്ങനെ പറയല്ല. തനിച്ചു കഴിയും ഭക്ഷണം കിട്ടാനേ ജോലി ഞാൻ ചെയ്യും, വൈകോളത്തിൽ കാനെനിക്കു പറ്റില്ല, വേണമെങ്കിൽ നാളെ വരാൻ മടിക്കില്ല. നല്ല ത്വാമവൾ നൽകിയും പിന്നെ നാളെ വരുവാനായി തന്നെ പറഞ്ഞേ. റഹ്മത്ത് ബീബിക്ക് സന്തോഷം തന്നെ ഉമ്മ, എനിക്കൊരു ഭർത്താവുണ്ട്, സുഖമില്ലാണ്ട പാറയുടെ ചോട്ട് കിടക്കണുണ്ട്, ഈ ഒരു പണി കഴിഞ്ഞിട്ട് എന്നെ പെടണം, നാളെ രാവിലെ വന്നിട്ട് ബാക്കി പണിയൊക്കെ ഞാൻ ചെയ്തു തരാം. ആയിക്കോട്ടെ. എല്ലാം അടിച്ചവാരി വൃത്തിയാക്കിയിട്ട് ചൂല് കൊണ്ടുവച്ചിട്ട് കയ്യും കാലൊക്കെ കഴുകിയിട്ട് അകത്ത് വന്നിട്ട് പറഞ്ഞു, ഉമ്മ ഞാൻ പോയിക്കോട്ടെ വെച്ചു. ആ പോടുന്ന കുറച്ച് ഭക്ഷണം വേണം. അവർ വല്ല പാത്രം നിറച്ചും ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ അതവിടെ മൊത്തം ഉണ്ടാക്കിയതായിരിക്കും റഹ്മത്തിബി ചിന്തിച്ചത്. പെണ്ണുങ്ങൾ പറഞ്ഞു, അത് നിനക്ക് ഉണ്ടാക്കിയത് എടുത്തോ. റഹ്മത്തിബി ഞെട്ടി, എന്റെ ഉമ്മ ഇത് ഫുള്ളാ, വല്യ പാത്രം നിറച്ച്. അത് നമ്മൾ ഞെട്ടു, വല്യ പാത്രം നിറച്ച് ഭക്ഷണം കണ്ട നമ്മൾ പറയും, എന്റെ ഉമ്മ ഇത് ഇത്രേ. വേണ്ട ഉമ്മ, വേണ്ട, ഇത് ഫുള്ളായിട്ട് വേണ്ട, കൊണ്ടുപോയിക്കോർ. അത് ഉണ്ടാക്കിയ ബാക്കിയാണ്, എങ്ങനെയും കളയാനെ പെണ്ണു ഉദ്ദേശിച്ചതാ. വേണ്ട ഉമ്മ. മോളെ അത് കൊണ്ടുപോകുന്ന ഉമ്മ, ഞാനെ കുറച്ചേ കഴിക്കും, എന്റെ ഭർത്താവ് കുറച്ചേ കഴിക്കും, ബാക്കി എറിഞ്ഞു കളയാൻ പറ്റൂലല്ലോ. അല്ലല്ലല്ല, നീ കൊണ്ടുപോകാം. പ്രാമത്തിൽ ചിന്തിച്ച് എന്താ ചെയ്ത് കൊണ്ടുപോയിട്ട് എന്താക്കാനാ, പെട്ടെന്ന് എന്തോ ഒരു കാര്യം ഓർത്ത് ഇൻഷാല്ലാ അങ്ങനെ ചെയ്യാന്ന് കണക്കുട്ടി മൊത്തെടുത്ത് എല്ലായിടത്ത് ഫുള്ളെടുത്ത് എടുത്ത് വന്ന് ഭർത്താവിനോട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. റഹ്മത്ത് വന്നോ? വന്നു നബി. എങ്ങക്ക് വിഷമായോ? ഹേയ്, എന്ത് വിഷമം? എനിക്ക് വിഷമമൊന്നുമില്ല. അല്ലല്ലേ വലിയ. നീ ജോലിക്ക് പോയിട്ടെന്തേ? ജോലി കിട്ടിയോ? ജോലി കിട്ടി. ഭക്ഷണോ? ഭക്ഷണമൊക്കെ കിട്ടി. പക്ഷെ പ്രശ്നമുണ്ട്. എന്താ? നമ്മൾ രണ്ടാളും മരിക്കോളം നിന്നാ തീരുക, അത്ര ഭക്ഷണമുണ്ട്. അപ്പൊ നബി പറഞ്ഞു, നീ എന്തിനാ മോളെ അത് കൊണ്ട, എന്തിനാ പെണ്ണ് നീ അത് കൊണ്ടുവന്നത്? നിനക്ക് അന്നി നിന്നെ അറിയാലോ, ഭക്ഷണം പിന്നെ എറിഞ്ഞാൽ ഞാൻ പറ്റോ? ഭക്ഷണം ഒഴിവാക്കിയാൽ അള്ളാന്റെ അടുത്ത് മറുപടി പറയണ്ടേ? പിന്നെ ഫ്രിഡ്ജില്ലല്ലോ, ഫ്രിഡ്ജ് ഉണ്ടെങ്കിലല്ലോ ഇപ്പൊ നമുക്ക് കയറ്റി വെക്കാൻ പറ്റൂ. ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ പിന്നെ കഴിഞ്ഞ ഇപ്പൊ പെണ്ണുങ്ങൾ തുടങ്ങി റമദാന് കൊടുക്കേണ്ട സാധനം ഇപ്പോഴേ ഫ്രിഡ്ജിലായി, എല്ലാം കയറ്റി വെക്കൂ. അതങ്ങനെ ചൂടാക്കാ തരിക, ചൂടാക്കാ തരിക, നമ്മളിങ്ങനെ തിന്നാ, അത് നമ്മളെ പരിപാടി. ഫ്രിഡ്ജിൽ വെച്ച കോഴി, ആ കോഴിയെല്ലാം തിന്നുമ്പോ ശരിക്കും ആലോചിച്ച് കേട്ടാ, നമ്മളെക്കാൾ വയസ്സുള്ള കോഴിയെല്ലാം ഉണ്ടാവുക കൊടുക്കും അത്രയും. അപ്പോ
എല്ലാം ഇത് പിടിച്ചില്ലാത്ത കാലല്ലേ, അപ്പൊ എന്താ ചെയ്യാ? അപ്പൊ നബിക്ക് തോന്നി ഭാര്യ ഒന്ന് പരിശോധിക്കാം, ഏതൊരു ഭാര്യയെയും ഇടക്കിടക്ക് പരിശോധിക്കൽ നല്ലതാണ് ഭർത്താക്കന്മാരെ, ഇങ്ങോട്ട് കൊള്ളൂലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ പിന്നെ ഡോക്ടർ നമ്മളെ പരിശോധിക്കുന്നതായിരിക്കും. അയ്യൂബ് നബി ഭാര്യയോട് പറഞ്ഞു, ഏതായാലും ഇപ്പൊ നീ ഭക്ഷണം കൊണ്ടുവന്ന് കളയാനും പറ്റില്ല, ഒരു കരിഞ്ച് നമുക്ക് ആവശ്യമുള്ളത് എടുത്തു വെച്ചിട്ട് ബാക്കി ആ പീഡേന്റെ കോലായി കിടക്കുന്ന കുറെ ടീമില്ല, നമ്മളെ കിടക്കാൻ പറ്റാൻ ഇന്നലെ ഓടിച്ച ടീം ആ അവർക്ക് കൊണ്ടുകൊടുക്കാറ്. റഹ്മത്ത് എന്താ മറുപടി പറയാന്ന് നബി ആലോചിച്ചത്, അതാണ് റഹ്മത്ത്. ഇത് പറഞ്ഞപ്പോ സാധാരണ ഒരു പെണ്ണാങ്ക എന്താ പറയാ, കൊടുക്കും കൊടുക്കും, കൊടുത്താൽ ഓർമ്മ ഉണ്ടാവും, കിടക്കാൻ വിടാത്ത ടീമിന് ഞാൻ ഭക്ഷണം കൊണ്ട് കൊടുക്കണം, കല്ലെടുത്താൽ ഏറെ കൊടുക്കും, ഇന്നലെ നിങ്ങള് കയ്യിലുണ്ടായിട്ട് അറിയാത്തറിയില്ലേ. ഇവിടെയാണ് റഹ്മത്ത് വ്യത്യസ്തത. എന്താ പറഞ്ഞതറിയോ, നബിയേ ഈ ഭക്ഷണം മുഴുവൻ നമുക്ക് വേണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, ഞാൻ കൊണ്ടുവന്നതിനാന്നറിയോ, നിങ്ങളോട് ചോദിച്ചിട്ട് ആ പാപങ്ങൾക്ക് കൊടുക്കാനാണ്. അത് പറഞ്ഞപ്പോഴാണ് അയ്യൂബ് നബി പറഞ്ഞത് റഹ്മത്തിനോട്. നബി പറഞ്ഞൊരു വർത്താനം ഉണ്ട് ആ സമയത്ത്, ഞാൻ ഈ ചരിത്രം പഠിക്കുമ്പോ അടിവരട്ടി വെച്ചു. അത് എന്തറിയോ, അള്ളാഹു എന്നോട് വല്ലാണ്ട് കരുണ കാട്ടി, രണ്ട് റഹ്മത്ത് അള്ളാഹു എനിക്ക് നൽകി, രണ്ട് റഹ്മത്ത്. ഒന്നേതാ റഹ്മത്ത്? റഹ്മത്ത് കാരുണ്യം. എന്താണ് അള്ളാഹു എന്നോട് കാണിച്ച ആദ്യത്തെ കാരുണ്യം? എന്നെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ചേർത്തു, അതെന്നോട് അള്ളാഹു കാണിച്ചു വലിയ റഹ്മത്താണ്. രണ്ടോ, നിന്നെ എനിക്ക് ഭാര്യയായി കിട്ടിയത് അള്ളാഹു എന്നോട് കാണിച്ച രണ്ടാമത്തെ റഹ്മത്താണ്. ആ സമയത്ത് ആ ഭാര്യ അള്ളാഹുവിനെ സ്തുതിച്ചു, അൽഹംദുലില്ലാഹ് എന്റെ ഭർത്താവിനെ കുറിച്ച് നല്ലത് പറഞ്ഞല്ലോ, ആ നിന്നെ എനിക്ക് അള്ളാഹു നൽകിയത് എന്റെ റഹ്മത്താണ്. ആലോചിച്ച് നോക്ക്, കുത്തിയിരുന്ന് ആലോചിക്ക്, നമുക്കുണ്ടല്ലോ ഓരോന്ന്, എന്നാ സാധനം ആലോചിച്ച് നോക്ക്, റഹ്മത്താ ബർക്കത്താ ഹെൽമെറ്റാ ബെൽമെറ്റാ, ആരോട് പറയണ്ട കുത്തിയിരുന്ന്. എനിക്കറിയാം നിങ്ങൾ കുറെ ആള് കഥാപ്രസംഗം നന്നായിട്ട് ഇരിക്കുന്നൊന്നുമല്ല, അവിടെ പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയിട്ട് കുറെ ആൾ ഇരിക്കുന്നുണ്ട്. ഓളെ വിരാന്തിനേക്കാൾ ഇയാളെ വലിയ വിരാന്താന്ന് തന്നെ വന്നിട്ടിരിക്കുന്ന കുറേ ആളുണ്ട്. അപ്പോ അങ്ങനെ കുറയുന്നുണ്ട്. അപ്പൊ ഇവിടെ റഹ്മത്താണ് ഭാര്യ, റഹ്മത്താണ്. അല്ലാഹുവിനെ സ്തുതിച്ചു, അൽഹംദുലില്ലാ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാപ്രവാചകൻ പറഞ്ഞ പോലെ കുറച്ച് ഭക്ഷണം അവിടെ എടുത്തു വെച്ചിട്ട് വെള്ളം കൊടുത്ത് നോമ്പുറപ്പിച്ചു കുറച്ച്, എന്നിട്ട് വെച്ച് ഭക്ഷണം തട്ടി വെച്ചു, പിന്നെ ഭക്ഷണം പിന്നെ കഴിക്കും, ഞാൻ കൊണ്ടുകൊടുക്കാറ്. ഈ പാത്രം എടുത്തിട്ട് റഹ്മത്തിന് പോവാണ് എങ്ങോട്ട്? ആ എറിഞ്ഞു ഓടിച്ച ടീം ഇല്ലേ, അല്ല ആട്ടി ഓടിച്ച ടീം അവരുടെ അടുത്തേക്ക് പോകുമ്പോ ഇങ്ങനെ ഇരട്ടത്തിൽ ഇങ്ങനെ റഹ്മത്തിൽ എടുത്തിട്ട് വരുന്ന ഒരുത്തം കണ്ടിട്ട് പറഞ്ഞാ, ഇന്നെ തുറക്കും പോക്കാതെ ആ പെണ്ണ് ഭർത്താവിന്റെ അടുത്ത് ഇങ്ങോട്ട് വരുന്നു, ഏ മോളെ ഇങ്ങോട്ട് കൊണ്ടല്ലാർ. അപ്പൊ റഹ്മത്ത് പറഞ്ഞ, എന്റെ ഭർത്താവല്ല ഭക്ഷണ, ക്ഷണം കൊണ്ടാർ, ഭക്ഷണം കൊണ്ടുകൊടുത്ത് നാല് ഭാഗത്ത് നീ കോമ് ഓടി ഒളിച്ചെല്ലാം കൂടി പന്നിരുന്ന് അടിച്ച് മാറ്റുന്ന തുടങ്ങി. ഏ കൈയൊന്നും കഴുകിയില്ല, കൈ അവരെല്ലാം നമ്മളെല്ലാം കഴുകലില്ല. ചില ആള് മംഗളത്തിന് പോയിട്ട് കയ്യ കാണ്ടിരിക്കും, എന്നിട്ട് തിന്നു കഴിഞ്ഞിട്ട് കയ്യ കാണല്ല, അപ്പൊ അങ്ങനെ നോക്കൂ, ഇത് ഇത് കഴുകലും കയ്യെല്ലാം ഇങ്ങനെ പിടിച്ചിട്ട്. ചില ആള് ഇങ്ങനെ പോകുന്നുണ്ടോ, ഓൻ്റെ മേക്കെ തന്നെ പോകും അങ്ങോട്ടെന്ന് വിചാരിച്ചിട്ട്, ചിലപ്പോൾ ഓനോൻ്റെ പുരയിലേക്ക് പോയതായിരിക്കും. നല്ലോണം കഴുകൽ അർജന്റ് ഉള്ളവന് പോയി കഴുകാൻ കുഞ്ഞില്ല, കുടിക്കാൻ കൊണ്ടുവച്ച ജഗ്ഗും കൊണ്ടുവരുത്തിട്ട് കസേലിന്റെ അടിയിൽ നിന്ന് നൊണോ നൊണോ എന്നൊക്കെ മെല്ലെ കുഞ്ഞു, എന്തെല്ലാം മനുഷ്യന്മാരുണ്ട്. ഇവർക്ക് കൊണ്ടുവരുത്ത് ഇവരുടെ ഇഷ്ടത്തെ അടിച്ച് തിന്നാൻ കണ്ടൊരു ഒരു ചെങ്ങായി ഭാര്യയും ഭർത്താവും കൂടി ഒരു വയസ്സായി ഉമ്മാമാനോട് പറഞ്ഞ്, അല്ല ഉമ്മാമ ഇന്ന് ഭക്ഷണം ഉണ്ടാക്കിയില്ല, നമുക്ക് സമയമില്ല, അതുകൊണ്ട് ഇന്ന് ഇറങ്ങാണ്ട് ഉറങ്ങിക്കോ, നാളെ നമുക്ക് നോക്കാറ്. അങ്ങനെ ഇവരെന്താക്കി, എല്ലാവരും കൂടി മൂന്നാൾ കിടന്ന് ഉമ്മാമ ഉമ്മാമൻ റൂമിൽ ഇവരെല്ലാം ഇപ്പുറം കിടന്ന്, ഇവരെന്താക്കി അറിയോ, നല്ല പൊറോട്ടയും ചില്ലി ചിക്കനുമായി കൊണ്ടുവച്ചിട്ടുണ്ടായി, എന്നിട്ട് പാവം മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് രണ്ടാളും കുത്തി ഇന്ന് തിന്നാൻ തുടങ്ങി. ഇരുട്ടത്ത് ഇരുട്ടത്ത് തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, എടി 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 ഇരുട്ടാന്ന് വിചാരിച്ച് രണ്ടേ കൊണ്ട് തിന്നണ്ടേ, ഞാൻ നേരത്തെ നോക്കുന്നുണ്ട് കാണുന്നുണ്ടായിരുന്നു, ഇപ്പൊ കൈ ഇങ്ങനെ മുട്ടിയതാ. അപ്പൊ ഭാര്യ പറഞ്ഞു, ഞാൻ നേരത്തെ നിങ്ങളോട് പറയാം നിങ്ങളെ രണ്ടേ കൊണ്ട് തിന്നണം. അവസാനം കുരുമാലായി ലൈറ്റിട്ട് ലൈറ്റിട്ട് നോക്കുമ്പോ ഉമ്മാമ സെന്ററിൽ അടിച്ച് തിന്നുന്നു, ഉമ്മാമാന്റെ കൈയായി ഇടക്കിടക്ക് മുട്ടുന്നു, അതുപോലെ പറഞ്ഞ പോലെ ഇരട്ടത്തി ഇവർ അടിച്ചു തിന്ന് നല്ലോണം തിന്ന് പാത്രം തിരിച്ചുകൊടുത്ത് പാത്രം ആ കിണറിനെടുത്തുകൊണ്ട് പോയി കഴുകി തിരിച്ചിവിടെ കൊണ്ടുവച്ച് നബിക്ക് ഭക്ഷണം കൊടുത്ത് നേരം വെളുപ്പിച്ച് ദിക്ര ചൊല്ലി ഇബാദത്ത് ചെയ്തിട്ട് രാവിലെ നബിയോട് പറഞ്ഞ് പാത്രം അവിടെ കൊടുക്കണം, അവിടെ പണിയേണ്ടത് ഞാൻ പോയിട്ട് വരാറ്. ആയിക്കോട്ടെ, ഈ പാത്രം എടുത്ത് റഹ്മത്തിൽ പോവാണ്. പോകുമ്പോ ഈ ഉമ്മയില്ലേ ഇന്നലെ പണിയെടുത്ത പോരല്ലേ പെണ്ണുങ്ങള്, കോലാലി ഇങ്ങനെ നിന്ന് നോക്കുന്ന റഹ്മത്ത് വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കി റഹ്മത്തിന്റെ നിഴല് കണ്ടപ്പോ മുറ്റത്തിറങ്ങിയിട്ട് പറഞ്ഞു, ഏയ് ഇങ്ങോട്ട് വരല്ല, നീ ഇങ്ങോട്ട് വരണ്ട, ഉമ്മ ഞാൻ ഇന്നലെ പാത്രം കഴുകിയ പെണ്ണ, ആ അത് മനസ്സിലായി, ആ കുഷ്ഠരോഗം പിടിച്ചു എന്റെ ഭാര്യയല്ലേ, ഇങ്ങോട്ട് വരരുത്, പാത്രം പോലും എനിക്ക് വേണ്ട. റഹ്മത്ത് സങ്കടത്തോട് തിരിച്ചു, ഇങ്ങനെ ഒരു ഭാര്യ നിങ്ങൾക്ക് കാണാൻ പോകും. തിരികെ ഇന്ന് ജോലിയില്ലേ, എന്നോടൊന്നു നീ പറയില്ലേ,
കൽഭകം തകർന്നേ കണ്ണുനീരുതിർന്നേ പെണ്ണിവളോ തിരികെ നടന്നേ റഹ്മത്ത് നബി തിരിച്ചു വന്നു അല്ലാഹുവിന്റെ പ്രവാചകനോട് സലാം പറഞ്ഞു സലാം പറഞ്ഞപ്പോ പറഞ്ഞു നബിയെ റഹ്മത്തെ നീ അല്ല ജോലി ഉണ്ടെന്ന് പറഞ്ഞു എന്തേന്ന് വെച്ചു പോയപ്പോ ഇല്ലാന്ന് പറഞ്ഞു നബിയെ ഞാൻ തിരിച്ചു വന്നു പറഞ്ഞു സാറല്ല ഇന്നലെ തന്നിട്ടില്ല കുറച്ച് അത് മതിയാണ് കുറച്ച് കഴിഞ്ഞപ്പോ റഹ്മത്ത് പറഞ്ഞു നബിയെ നമുക്ക് ഈ നാട് വിട്ട് പോയാലോ അപ്പൊ നബി പറഞ്ഞു അവരറിഞ്ഞു നമ്മളെ കഥ നിന്റെ സൗകര്യം പോലെ ചെന്ന് എടുത്ത് അള്ളാഹുവിന്റെ പ്രവാചകനടുത്ത് റഹ്മത്ത് നബി നടന്നു നടക്കാനൊന്നും കഴിയുന്നില്ല നടന്ന് നടന്ന് നടന്നിട്ട് ഉച്ചയാകുമ്പോഴേക്ക് ഒരു സ്ഥലത്തുണ്ട് ഒരു മരത്തിന്റെ ചുവട്ടിൽ കിടത്തി എന്നിട്ട് ഇരുന്നിട്ട് പറഞ്ഞു നബിയെ ഇവിടെ മൊത്തം ഫക്കീറന്മാരെ നാടാണ് അവിടെ ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല സാറില്ല റഹ്മത്തേന്ന് കുറച്ച് കഴിഞ്ഞപ്പോ റഹ്മത്ത് തന്നെ പറഞ്ഞു റഹ്മത്തി പറഞ്ഞു തന്നെ പറഞ്ഞു നബിയെ അവിടെ ഒരു ചെറ്റപ്പൊരകൾ ഞാൻ ഒന്ന് പോയോക്കട്ടെ ചോദിച്ചു നബി പറഞ്ഞു എന്റെ വർത്തമാനം കണ്ടെത്താൻ ചിലപ്പോൾ കിട്ടൂല ചെറ്റപ്പൊരല്ലേ എന്നാലും ഒന്ന് പോയോക്ക് അല്ലേ വലിയൊന്നും ആ ചെറ്റപ്പൊരയിലേക്ക് പോയി ചെറ്റപ്പൊരയിൽ പോയിട്ട് മുറ്റത്തോണ്ട് വിളിച്ചു ഇവിടെ ആരുമില്ലേന്ന് വെച്ചു അപ്പൊ ഒരു പെണ്ണുങ്ങള് അകത്തുനിന്ന് പുറത്തേക്ക് നോക്കി ജനലിലൂടെ പുറത്ത് നോക്കി ആരാ വിളിക്കുന്നത് അങ്ങനെ ആവണം ചില പൊരയിലൊക്കെ കോളിംഗ് ബെല്ല് വന്ന് ആരം കടിച്ചാൽ അടുക്കളയിൽ നിന്ന് പണിയെടുക്കുന്ന പെണ്ണുങ്ങൾ പ്രേതം വരും പോലെ വരും ആരാന്ന് വെച്ചിട്ട് വെല്ലടിച്ചവൻ ഒറ്റോട്ടോട്ട് ഇതിനെ കണ്ടിട്ട് കൊലം കിട്ടി ആദ്യം അകത്തുനിന്ന് നോക്കണം ആരാ വെല്ലടിച്ചത് വിളിച്ചത് കാലം അങ്ങനെയാണ് നോക്കിയിട്ട് നോക്കിയിട്ടേ ചെയ്യണ്ടു ചിലപ്പോ പെണ്ണായ പെണ്ണേ നിന്റെ പൊന്നെ കാണലുണ്ടാവില്ല എന്തെല്ലാം മൂടൽ തട്ടിപ്പ് വരുന്ന കാലാണ് ഒരു പാത്രം വെക്കുന്നോ വന്നിട്ട് ഒരു ഉമ്മാനോട് പറഞ്ഞു ഒരു പാത്രം ഇങ്ങനെ ഇങ്ങനെ പാത്രം ഇല്ല വെക്കുന്ന ഉമ്മ ഒന്ന് പാത്രം പൊറിച്ചു വെക്കാൻ പാത്രം ഇങ്ങനെ പൊറിച്ച് താലേക്ക് വെക്കുമ്പോ ഈ പെണ്ണുങ്ങളെ കഴുത്തുനിന്ന് ഇങ്ങനെ ചെയിൻ ഇങ്ങനെ ആടുന്നു അപ്പൊ ഇവനിങ്ങനെ നോക്കി ചെയിൻ ഓനോട് പറയും പോലെ എനിക്ക് തോന്നി കൊണ്ടുപോടാ കൊണ്ടുപോടാ പാത്രം നിലത്തത്തലും ചെയിന് പൊട്ടിക്കലും ഓട്ടവും ഓടുമ്പോ പെണ്ണുങ്ങൾ ഇരുന്ന് ചിരിച്ച് കാരണം എന്താ അറിയോ 32 rupees ഗ്യാരണ്ടീന്റെ ചെയിനാവും കൊണ്ടുപോയ 8000 rupees പാത്രം മുറ്റത്ത് കിടക്കും അപ്പോ അങ്ങനത്തെ വെളുകളുടെ പെണ്ണുങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ആലോചിച്ചിട്ടേ ഡോറ് തുറക്കാൻ പാടുള്ളൂ ആണുങ്ങളില്ലെങ്കിൽ പെണ്ണുങ്ങളെ നിങ്ങൾ അങ്ങനെ പെട്ടെന്നൊന്നും ഡോർ തുറന്നിട്ട് എല്ലാവരും വിശ്വസിച്ച് അകത്തേക്ക് കയറ്റാൻ പാടില്ല ചതി ഏറ്റവും കൂടുതൽ നടക്കുന്ന കാലമാണ് അപ്പോ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് നോക്കി പുറത്ത് വിളിക്കണ പെണ്ണാന്നാണ് ഈ പെണ്ണുങ്ങൾ പുറത്ത് ഒരു നല്ല സ്ത്രീ കേട്ടോ തട്ടിട്ടിട്ടുണ്ട് തലയൊക്കെ കൃത്യമായിട്ട് മറിച്ച് ഒരു രോമം പോലും പുറത്ത് കണ്ടടൊക്കെ മറച്ചു പിടിച്ചിട്ട് വന്നിട്ട് റഹ്മത്തവൻ നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം മോള് എവിടെയാ ഇവിടെ നിന്ന് കണ്ട് പരിചയമില്ലല്ലോ നല്ല ക്ഷീണിച്ചിട്ടുണ്ടല്ലോ നീ നീ എന്തേ ഉമ്മ ഞാൻ കുറച്ച് ദൂരെ നിന്ന് വരുന്നൊരു പെണ്ണാണ് ഇവിടെ എന്തെങ്കിലും ഒരു പണിയുണ്ടോ പെണ്ണുങ്ങൾ ചിരിച്ചോടാ നീ പറയല്ലോ പണിയോ ഞാൻ തന്നെ ഫുള്ള് ഫ്രീ ആറില്ല എന്നാ വെച്ചാൽ നിനക്ക് ഭർത്താവ് കുട്ടികളൊന്നുമില്ല നീ എന്തെങ്കിലും പണി അന്വേഷിച്ച് കിടക്കണമെന്ന് വെച്ചു ഭർത്താവുണ്ടമ്മ കുട്ടികൾ രണ്ട് മരിച്ചുപോയി സുഖമില്ല മൂപ്പരക്ക് ആ മരത്തിൻ്റെ ഒട്ട് എത്തിയിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ കൂലിയൊന്നും വേണ്ട കുറച്ച് ഭക്ഷണം കിട്ടിയാൽ മതി അപ്പം ഈ പെണ്ണുങ്ങൾക്ക് സങ്കടമായി പെണ്ണുങ്ങൾ ചോദിച്ച മോളെ ഭക്ഷണം ഇപ്പം എൻ്റെ അടുത്തൊന്നുമില്ല വൈകുന്നേരം കിട്ടിയാൽ മതിയോ നിനക്ക് വൈകുന്നേരം മതിയമ്മ കാരണം എനിക്കും നോമ്പാണ് എൻ്റെ ഭർത്താവിന് നോമ്പാണ് എന്നാൽ എൻ്റെ ഭർത്താവ് വൈകുന്നേരം വരുമ്പോൾ ഭക്ഷണം കൊണ്ടുവരും അപ്പം തരാം കേട്ടോ നിന്റെ പറഞ്ഞ നോമ്പോ അമ്മത്ത് പറഞ്ഞു അതെ ഞങ്ങൾക്ക് നോമ്പാണ് അപ്പൊ പെണ്ണുങ്ങൾ പറഞ്ഞു സുബ്ഹാനല്ലാ ഞാനും നോമ്പുകാരിയാണ് എനിക്കും നോമ്പാണ് അപ്പൊ റഹ്മത്തെ അത്ഭുതത്തോടെ നിങ്ങൾ നോക്കി നോമ്പൊക്കുന്ന പെണ്ണോ എന്നാൽ നീ എന്തെങ്കിലും നോക്കണേ ഞാന് മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മതക്കാരിയാണ് അയ്യൂബ് നബിയുടെ മതക്കാരിയാ ഞാൻ മുസ്ലിമത്തായ പെണ്ണാണ് അപ്പൊ ഞാൻ റഹ്മത്ത് നബി പറയാം ഞാൻ അയ്യൂബ് നബിയുടെ ഭാര്യയാണെന്ന് പറയാൻ നോക്കാം അതിനിടയിൽ ആ പെണ്ണ് പറഞ്ഞു നീ എന്താ എന്റെ ഭർത്താവിന്റെ റോട്ടമ്മ കടത്തി എന്ന് പറഞ്ഞേ അങ്ങനെ കടത്തേണ്ട സാധന ഭർത്താവ് എടുത്തിട്ട് ഇങ്ങോട്ട് വാ അവിടെ കടത്താം വേണ്ടമ്മ അവർക്ക് സുഖമില്ല നീ ഇങ്ങോട്ട് എടുത്തിട്ട് വാ മോളെ അല്ലമ്മ നിങ്ങൾക്ക് കഷ്ടാവും മോളെ ഭർത്താവിനെ എടുത്തിട്ട് വാർ റഹ്മത്ത് നബിക്ക് സന്തോഷമായി ഓടിപ്പോയി സലാം പറഞ്ഞപ്പോ നബി വെച്ച് എന്താ റഹ്മത്ത് ഇത്ര സന്തോഷമോ അന്നേരം പറഞ്ഞു നബിയേ സ്നേഹം നുരയും കടലാണ് കാണാൻ ചെറിയൊരു കുടിലാണ് സ്നേഹം നുരയും കടലാണ് കാണാൻ ചെറിയൊരു കുടിലാണ് പെണ്ണവളെ കണ്ട് ബീബിക്ക് സുറൂറുണ്ട് പെണ്ണവളെ കണ്ട് ബീബിക്ക് സുറൂറുണ്ട് സ്നേഹം നുരയും കടലാണ് കാണാൻ ചെറിയൊരു കുടിലാണ് പെണ്ണവളെ കണ്ട് ബീബിക്ക് സുറൂറുണ്ട് പെണ്ണവളെ കണ്ട് ബീബിക്ക് സുറൂറുണ്ട് റഹ്മത്ത് നബി സന്തോഷത്തോടെ പറഞ്ഞു നബിയെ ഞാൻ ആ വീട്ടിൽ പോയല്ലോ ആ വീട്ടിലെ സ്ത്രീ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മതക്കാരിയാണെന്ന് പറയുന്നു
നബി പറഞ്ഞു ഞാനെടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല പറയുന്നതിനും ആ പെണ്ണനോട് പറയാണ് ഭർത്താവിനെടുത്തിട്ട് ഇങ്ങോട്ട് വാങ്ങുള്ളത് കൂടെ തിന്നോളൂ അതിഥികൾ നിങ്ങൾ ഈ വീട്ടിൽ ഈ ഒരു രാത്രി കിടന്നോളൂ പ്രിയനെ കണ്ടാൽ മനസ്സിൽ ആദ്യ പേരുക്കില്ലേ ബേബിയുറയ്ത്തപ്പോൾ അവരും നല്ല ജവാബാണ് അയ്യോബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ എന്ന് പറഞ്ഞപ്പോ നബി പറഞ്ഞു റഹ്മത്തെ ആ പെണ്ണിനെ എന്നെ കുറിച്ച് അറിയാതുകൊണ്ട് പറഞ്ഞോയിരിക്കും നീ കൊണ്ടോണ്ട് ഇറങ്ങാവുന്ന നബി ഞാനൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് ആ എന്നാ നീ കൊണ്ടുവന്നിട്ട് ഇഷ്ടമല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുവന്നു ആയിക്കോട്ടെ എടുത്തിട്ട് പോയി വീട്ടിന്റെ മുറ്റത്തെത്തുമ്പോ മറ്റേ പെണ്ണുങ്ങൾക്ക് ഛർദി വന്നു ഛർദി എന്നെ പറയാ പറയലുണ്ട ഭൂകമ്പോ കാറില് കാറിൽ അപ്പൊ ജീപ്പിലോ അതങ്ങനെ ഉണ്ടപ്പോ ഓരോരുത്തർ ഓരോ നിങ്ങള് കാറിൽ നമ്മളാണെന്ന് വെച്ചാൽ അത് ഓരോരുത്തർ നമ്മളിപ്പോ ഭാര്യയൊക്കെ ഭാര്യ എന്നല്ലേ പറഞ്ഞു മംഗലാപുരത്തെ ഭാര്യയൊക്കെ എന്താ പെച്ചായി ഡെലിവറിയിൽ എന്നാ പെഞ്ഞായി അതങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ ഭാഷയാണ് അവൾ പറയെടുക്കുന്നതല്ലേ പെഞ്ഞായി കൊടകിൽ പോയാലും എന്താ പറയുക കൊടകിൽ തിരിയാന്നാ പറയും ഞാൻ പറഞ്ഞു കുറെ കാലയിലെ കൂടെ കിടക്കണം തിരിഞ്ഞില്ല ഈ സാധനം അത് ഓരോ സ്ഥലത്ത് ഓരോ ഭാഷ ഉണ്ടാവും അപ്പൊ കാറിൽ വന്നു അവര് കാറിൽ വന്നു എന്നല്ല പറഞ്ഞേ ഇവര് കാറി ഈ പെണ്ണുങ്ങൾ കാറിപ്പോയി എന്നിങ്ങനെ ചിരിക്കുന്നു അതോരോ ഭാഷയാതോടെ ഓരോ സ്ഥലത്തെ ആ കാറിൽ ഓർമ്മ വേണേ മറന്നുമല്ല നമുക്ക് അടുത്ത സ്ഥലത്ത് എവിടെയൊക്കെ പറയണ്ട ആ നമുക്ക് അങ്ങനെയാന്ന് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയാൽ ആ ഭാഷ മനസ്സിലാവും അപ്പം വേറെ സ്ഥലത്ത് പറയും അപ്പോ പെണ്ണുങ്ങൾ കാറിയപ്പോ അയ്യോനബി ഭാര്യയോട് പറഞ്ഞു പെണ്ണുങ്ങൾക്ക് വന്നിട്ടുണ്ട് വിട്ടോന്നു തിരിച്ചു പോകുമ്പോ പെണ്ണ് പറഞ്ഞു മോളെ പോകല്ല എന്റെ കലബിലെ ഇബിലീസ് വന്നിട്ട് എനിക്ക് തോന്നിപ്പോയതാണ് പോകല്ല ഇങ്ങോട്ട് വാ അപ്പൊ നബി പറഞ്ഞു റഹ്മത്തെ ഇബിലീസിന്റെ തമ്മാടിത്തരം ഒരു പെണ്ണിനെ തിരിച്ചറിയാൻ പറ്റാന്ന് പറഞ്ഞാലും ആ പെണ്ണിന്റെ കൽബ് നല്ല കൽബ് നീ അങ്ങോട്ടെ കൊണ്ടുവരണം കൊണ്ടുപോയിട്ട് പുറത്തെങ്ങനെ കടത്താൻ പോകുമ്പോ പെണ്ണുങ്ങൾ ഇവിടെ കടത്തല്ല ഇവിടെ കടത്തല്ലാറ് അവിടെ കടത്തല്ലാന്ന് എടുത്തിട്ട് വന്നിട്ട് ഇവിടെ കടത്തല്ലാ റഹ്മത്തെ നിസ്സഹായ സ്ഥലങ്ങളിൽ നിന്നപ്പോ മോളെ പുറത്ത് കടത്തിയാല് എന്റെ ഭർത്താവ് വരും പുറത്ത് കടത്തിയ കാരണത്താൽ എന്റെ നടുപ്പുറത്ത് തരും അതുകൊണ്ട് അകത്ത് കടത്തു വരും അകത്തോണ്ടി കടത്തി ഒരു കീറ പായയിൽ തുണി വെച്ച് കടത്തി അപ്പൊ ഈ പെണ്ണുങ്ങൾ വെച്ചു മക്കള് രണ്ടാള് ഏത് നാട്ടുകാരാ റഹ്മത്തി പറഞ്ഞു ഞങ്ങള് ഡമസ്കസുകാരാണ് എന്റെ റബ്ബേ ഡമസ്കസുകാരോ അന്തമ്മ അല്ല മഹാനായ അയ്യൂബ് നബിയുടെ നാടല്ലേ അത് അതെ അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ നാടാ റഹ്മത്തി പറഞ്ഞു അല്ല എന്റെ ഭർത്താവ് എപ്പോഴും ഈ റൂമിൽ കുത്തിയിരുന്ന് നിസ്കരിച്ച് ദ്വാരക്കം പടച്ചോനെ എന്നെ ഡമസ്കസ് കൊണ്ടോണേ എനിക്ക് മഹാനായ പ്രവാചകൻ അയ്യൂബ് നബിയെ കാണിച്ചു തരണേ ഈ ഈ ഇവിടെ ഇരുന്നിട്ട് നിസ്കരിച്ച് ദ്വാരക്കും എന്റെ ഭർത്താവ് നിങ്ങളെ ചിന്തിച്ചു നോക്കിയാട്ടെ ആ മുറിയിലേക്കാണ് അയ്യൂബ് നബി അള്ളാഹു കൊണ്ട് കടത്തുന്നത് ഇതാണ് അള്ളാഹ് ഇതാണ് റബ്ബ് പക്ഷെ നബി നബിയാണെന്ന് തൽക്കാലം പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് റഹ്മത്തൊന്നും മിണ്ടിയില്ല വൈകുന്നേരമായപ്പോ ഈ പെണ്ണുങ്ങളുടെ ഭർത്താവ് വന്നു ഈ ഭർത്താവ് വന്നു ഒരു പാവം ഫക്കീർ മൂന്ന് കൂട്ടുകാരെയും കൂട്ടിയിട്ടാണ് ഫക്കീർ വന്നത് ഞാൻ കൊണ്ടുവന്ന പോലെ തന്നെ മൂന്നെണ്ണം നീണ്ട താടി നരച്ച തലയിലുള്ളൊരു ഇപ്പൊ നീണ്ട നരച്ച താലി താടിയും തലയും ഒന്നും ഇപ്പൊ ഇല്ല ഇപ്പൊ നരച്ചത് കാണാനില്ല ഇവിടെ രണ്ടു മൂന്നാൾ കാണുന്നുണ്ട് ഇപ്പൊ നരയില്ലാന്ന് ഇപ്പൊ വയസ്സന്മാരൊക്കെ ബാല്യക്കാരായി ഇപ്പൊ ഗോദ്രേജ് പുതിയ അപ്പളയാ ഇപ്പൊ പേടിയെന്ന് ഗോദ്രേജിന്റെ ഒരു ഇതുണ്ട് പെയിന്റ് അത് വാങ്ങിയിട്ട് ആ അങ്ങനെ തലയില്ല തേച്ച് മുടിച്ച് നല്ല കറുപ്പിച്ച് അടിപൊളിയായിട്ട് നല്ല ആ രാവിലെ ബാത്റൂമിൽ പോകുമ്പോൾ തൊണ്ടനും പാപ്പ ബാത്റൂമിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നല്ല ബാല്യക്കാരൻ എന്താ കറാമത്തുള്ള ബാത്റൂമാ ഓരോ മനുഷ്യൻ ആ ഇത് ഭാര്യയിട്ട് ഇങ്ങനെ തേച്ചിട്ട് അടിപൊളിയായി താടി മുടിയല്ല കറുപ്പിച്ചിട്ട് എന്ത് ഡീസന്റ് ചിലപ്പോൾ കറുപ്പിച്ചതിൽ രണ്ട് മീശ ബാക്കിയുണ്ടാവും അതിങ്ങനെ നിൽക്കുന്നുണ്ടാവും ലോകത്താദ്യമായിട്ട് നരവന്നത് ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു അതിനു മുമ്പ് ഒരാൾക്ക് നരവന്നിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നരവന്നത് അപ്പൊ അള്ളാഹിനോട് ഇബ്രാഹിം നബി ചോദിച്ചു പടച്ചോൻ ഇതെന്തൊരു കുതിരത്ത് എല്ലാവർക്കും കറുത്ത മുടി ഇറക്കാൻ ബെൽത്തെ വെച്ച് കുറച്ചെണ്ണം ബെൽത്തിനല്ലോ അപ്പൊ പറഞ്ഞു ഞാൻ നിങ്ങൾ ആദരിച്ചതാണ് ബഹുമാനിച്ചതാണ് അപ്പൊ അള്ളാഹ് നബി പറഞ്ഞു അയ്യോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ആദരവ് കുറക്കരുത് പടച്ചോനെയാണ് പിന്നെ ഇബ്രാഹിം നബി മൊത്തം നരച്ചു നരച്ചു ആദ്യമായിട്ട് നര കറുപ്പിച്ചത് ചരിത്രത്തിൽ ആദ്യമായിട്ട് തലക്കും താടിക്കും കറുപ്പ് ചായം ചേർത്തത് സാക്ഷാൽ ഫിർഔനാണ് ലാനത്ത് ഉപ്പാപ്പാന്റെ പേരാന്ന് ചേച്ചി അനങ്ങാണ്ടിരിക്കണ്ട ലാനത്തുല്ലാഹി അലൈഹി ഫിർഔനാണ് നര കറുപ്പിച്ച ആള് ഏ ഇപ്പൊ നമ്മളെ നാട്ടിലെ പള്ളിയിൽ ഫിറോനുണ്ട് റോഡുമ്മൽ ഫിറോനുണ്ട് പുരയില് ഫിറോനുണ്ട് പീടിയയിലും ഫിറോനുണ്ട് ഫുള്ള് ഫിറോനാണ് ചില മനുഷ്യന്മാരെ തലയിൽ നോക്കിയ ചിരി വരും കടലിൽ നോക്കിയ പോലെ മേലെ അങ്ങനെ കറുപ്പും അടിയിൽ വെളുപ്പും ആ ഓരോരുത്തരുടെ തലയിൽ അയ്യോ ഇറച്ചിക്കോയി നനഞ്ഞ പോലെ ഉണ്ട് ഓരോരുത്തരുടെ തല തേച്ചിട്ട് വന്നിട്ട്
അപ്പൊ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പോണോ അനുസരിച്ച് ജീവിക്കുക, ഫിറോന്റെ ആളാവണോ അതിനനുസരിച്ച് ജീവിക്കുക. അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ, അതേ അമ്മ പറയുന്നുള്ളൂ. അപ്പൊ ഇവിടെ ഈ ഫക്കീർ മൂന്നാളെയും കൊണ്ട് വന്നിട്ട് പറഞ്ഞു ഒരു സഞ്ചിയിൽ കുറച്ച് ഗോതമ്പുണ്ട് ഇങ്ങനെ കൊടുത്ത്, അസ്സലാമു അലൈക്കും വാലൈക്കും അസ്സലാം ഭാര്യന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞ് കുറച്ച് വെള്ളം കൂട്ടിക്കോ, മൂന്നാളുണ്ട് നോമ്പറാറ് ഇവരല്ല. അപ്പോ ഭാര്യ ഇങ്ങനെ ആട്ടിയൊക്കെ പറഞ്ഞ് വെള്ളം ഇപ്പൊ നല്ലോണം ചേർക്കേണ്ടി വരുന്നാണ്, അതെന്താന്ന് വെച്ചു രണ്ട് നോമ്പറ എന്റെ കൂടി ഉണ്ട്, അപ്പൊ നീ എന്താക്കി വെച്ച്. അതെ, ഒരു സുഖമില്ലാത്ത ഭർത്താവും ഭാര്യയും വന്നിട്ടുണ്ട്, അവർക്ക് നോമ്പുണ്ട്. അപ്പൊ ഈ ഫക്കീർ മൂന്നാൾ അവിടെ ഇരുത്തിട്ട് പറഞ്ഞു ഞാൻ അകത്ത് നോക്കട്ടെ, അകത്തൊരു സുഖമില്ലാത്ത മനുഷ്യൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അകത്ത് കയറി നബി ഇരിക്കുന്ന റൂമിലേക്ക് പോവാണ്, പോവിട്ട് അസ്സലാമു അലൈക്കും. ഒരു ആണുങ്ങളുടെ സ്വരം കേട്ടപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു വലൈക്കും അസ്സലാം. ഇയാൾ അടുത്ത് വന്ന് ഇരുന്നിട്ടുണ്ടെന്ന് നബി പറഞ്ഞു എന്റെ അടുത്തിരിക്കരുത് കേട്ടോ, ഒരു ഒരു ദുർഗന്ധം ചിലപ്പോൾ ഉണ്ടാവും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല. ഇയാൾ പറഞ്ഞു എന്ത് ദുർഗന്ധം, അടിപൊളി മണ്ണുണ്ട് എന്റെ ഉള്ളിൽ. പണ്ട് ഡോക്ടർ അടുത്ത് ഒരുത്തം പോയിട്ട് ഡോക്ടർ പരിശോധിക്കുമ്പോ ഇങ്ങനെ സ്റ്റെതസ്കോപ്പ് ഊത്തിയിട്ട് ശ്വാസം വലിക്കടാറുണ്ട്, നമ്മളോടൊക്കെ വലിക്കാൻ പറയില്ലേ, ഇപ്പം വലിച്ച് ഡോക്ടർ പറഞ്ഞ് മെല്ലെ വലിക്കുക, നമുക്ക് എന്റെ പെണ്ണും കള്ളാസ് ഇന്റെ മൂക്ക് പോയി പോകുന്നു. എന്നിട്ട് പറഞ്ഞു വിടടാ ശ്വാസം എന്ന് പറഞ്ഞു, ഇവ ശ്വാസം പറ്റി. ഡോക്ടർ പറഞ്ഞു നീ മെല്ലെ വിടടാ, ചിലപ്പോൾ ഇങ്ങനെ ശ്വാസം പോയി നീ പഞ്ചറായി പോകുന്നു. പിന്നെ ഇപ്പറം കുത്തിയിട്ട് പറഞ്ഞു വലിക്കടാറുണ്ട്, ഇവ വലിച്ച് അതേ വലി വലിച്ച് മേലെ എത്തിയപ്പോൾ ഡോക്ടർക്ക് ഫോൺ വന്ന്. ഡോക്ടർ എന്ത് ചെയ്തറിയോ, സ്റ്റെതസ്കോപ്പ് ഊരിട്ട് അവിടെ വെച്ചിട്ട് ഫോൺ വിളി തുടങ്ങി. ഇവൻ കുടുങ്ങി, ഡോക്ടർ പറഞ്ഞ ശ്വാസം ഡോക്ടർ പറയാണ്ട് വിടാൻ പറ്റുമോ? ഇവൻ ഈ ശ്വാസവും പിടിച്ചിട്ട്. അപ്പൊ സിസ്റ്റർ ഇങ്ങനെ നോക്കി, ഇവ ശ്വാസവും പിടുന്നില്ല, ഡോക്ടർ ഫോണും നിർത്തുന്നില്ല. സിസ്റ്റർ കുറപ്പായി, ഡോക്ടർ റീചാർജും തരും, ഇവന്റെ ഫുൾ ചാർജും തരും. സിസ്റ്റർ പറഞ്ഞു സാറേ വിടാൻ പറയാം, വിടാറുണ്ട്, ഒറ്റ വിടലി വിട്ടിവൻ, ശ്വാസകോശത്തിനാ കംപ്ലൈന്റ്, ഗുളികയിലാണ്ട് മാറിപ്പോയി, നല്ല ബലി വലിച്ചയാള്. അപ്പൊ നബിക്ക് ഒരു കാര്യം ഉറപ്പായി, എന്ത്, ഇയാൾ അള്ളാഹു പൊരുത്തപ്പെട്ട മനുഷ്യൻ, അതുകൊണ്ട് ഇയാൾക്ക് മണം കിട്ടുന്നുണ്ട്. അപ്പൊ ഇയാൾ ചോദിച്ചു നിങ്ങൾ എവിടെ നിന്ന് വന്നത്, നാടെവിടെയാ, ഡമസ്കസ് ആണെന്ന് പറഞ്ഞു. റബ്ബേ, അള്ളാഹുവിന്റെ പ്രവാചകൻ അയ്യൂബ് നബിയുടെ നാടല്ലേ അത്, നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനെ കണ്ടിട്ടുണ്ടാവുമല്ലോ. പുണ്യ നബി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു അൽഹംദുലില്ലാഹ്, ഞാൻ ഒരുപാട് കാലമായി അയ്യൂബ് നബി കാണാൻ വരക്കുന്നു, ഇതുവരെ കണ്ടിട്ടില്ല, നിങ്ങളൊന്ന് എനിക്ക് വേണ്ടി ദുആ ചെയ്യുമോ? കുറച്ച് കഴിഞ്ഞപ്പോ പെണ്ണുങ്ങൾ പറഞ്ഞതാ നോമ്പർ കണ്ട ടൈമാ ഏ സാധനം എടുക്കട്ടെ, ഒരു പാത്രത്തിന് ഞങ്ങൾക്ക് തന്നെ ഒരു പാത്രത്തിൽ അവർക്കും കൊടുക്കും, നിങ്ങൾ അടുക്കളയിൽ നിന്ന് കഴിച്ചു തന്നു. ആകെ ഒരു ഗോതമ്പത്തിന്റെ ഇതിങ്ങനെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ ഗോതമ്പ് ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് അതിലൂട്ടിയിലൂട്ടിയെല്ലാം ഇങ്ങനെ. അത് കൊണ്ടുവന്ന് ഇയാൾ കുറച്ച് നബിയുടെ വായിൽ കോരി വെച്ചു കൊടുത്തു. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു എന്റെ ഭാര്യ ചെയ്തോളൂ, നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. അപ്പൊ പറഞ്ഞു നിങ്ങൾ എന്റെ അതിഥിയാണ്, ഞാൻ ആതിഥേയനാണ്, നിങ്ങളെ സ്വീകരിക്കേണ്ടത് എന്റെ കടമയല്ലേ, അവരടുക്കളിൽ നിന്ന് കഴിക്കട്ടെ, ഞാൻ കൊരുത്തരാറ്. അപ്പൊ നബിയുടെ വായിൽ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോ നബി കൽബോണ്ട് ദ്വാരത്ത് പഠിച്ചോണേ, ഞാൻ ആരാണെന്ന് അറിയാഞ്ഞിട്ട് പോലും എനിക്ക് ഹിദ്മത്ത് ചെയ്യുന്ന ഈ മനുഷ്യനെ ഈ ലോകത്തും പരലോകത്തും എനിക്ക് കൂട്ടുകാരനാക്കി തരണേ പഠിച്ചോണേ എന്ന് ദ്വാരുന്നു. നോമ്പോറല്ല കഴിഞ്ഞ് റഹ്മത്ത് നബി അടുത്ത് വന്നിട്ട് പറഞ്ഞു നബിയെ നിങ്ങൾക്ക് പറഞ്ഞൂടെ ഞാൻ നബിയാണെന്ന്. അയാൾ എത്ര സങ്കടത്തോടെ നബിയെ കാണാൻ തോന്നി, വേണ്ട റഹ്മത്തെ, ഇപ്പൊ പറഞ്ഞാല് അയാൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ബേജാറും എന്നെ ഇക്കോലത്ത് കണ്ടാൽ. ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഞങ്ങൾ ഒരുമിച്ച് കൂട്ടും, ഒരു കാലം വരുമെന്ന് കണ്ടാ മതി. അത് ഈ ലോകത്തെ പരലോകത്ത് എവിടെ അല്ലാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടും. അപ്പം ഇവര് കണ്ടോട്ടെ, റഹ്മത്ത് വീട് പറഞ്ഞു നാളെ രാവിലെ എന്ത് നടക്കാൻ കഴിഞ്ഞു, നീ എന്റെ അടുത്ത് ഇരുന്ന് പോണം, ഈ പാവങ്ങൾ നമ്മൾ കാരണം കഷ്ടപ്പെടാൻ പാടില്ല. രാവിലെ റഹ്മത്ത് നബി അയ്യൂബ് നബി അടുത്ത് പുറപ്പെടാൻ മുമ്പ് ഭാര്യയും ഭർത്താവ് പറഞ്ഞു മോളെ ഇവിടെ കിടക്ക്, ഇവിടെ ഇരുത്ത്, നമുക്ക് വൈദ്യന്മാരെ കൊണ്ടുവന്ന് ചികിത്സിപ്പിക്കാം. അയ്യൂബ് നബി പറഞ്ഞു അള്ളാഹനേക്കാൾ വലിയ വൈദ്യൻ ഇല്ലല്ലോ സഹോദര, അള്ളാഹ് മാറ്റുമ്പോൾ മാറ്റട്ടെ, ഞങ്ങൾ പോയിക്കോളാ, പിന്നെ ഇൻഷാല്ലാഹ് കാണാം എന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് 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 കാലങ്ങൾ നടന്നു. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചുമലിൽ ഏറ്റെടുത്തിട്ട് റഹ്മത്ത് ബിബി എന്ന ലോകത്തിലെ ഏറ്റവും നല്ല ഭാര്യ നടന്നത് ചില്ലറ കൊല്ലമല്ല, 18 കൊല്ലമാണ്. 18 കൊല്ലമാണ് രോഗം പിടിച്ച പ്രവാചകൻ എന്ന ഭർത്താവിനെ തോളിൽ തൂക്കിയെടുത്ത് നാടായ നാടുകൾ മുഴുവൻ കറങ്ങി തിരിഞ്ഞത്. അവസാനം തന്റെ ഭർത്താവിനെയും കൊടുത്തത് സുൽത്താനേറ്റ് ഓഫ് ഒമാൻ, ഒമാന്റെ വണ്ടിയിലാണ്, ഒമാനിലാണ് വന്നത്. ഒമാൻ ഇവൻ ഒമാൻ എന്ന് വന്നതാ, ഓൻ ഒമാനിലെ ജോലി സലാലെ. അപ്പൊ ഒമാനാ കണ്ടിട്ട് കാട്ടറബിനെ പോലെ തോന്നുന്നു നിങ്ങക്ക്. അവൻ എൻ്റെ പഴയ പാട്ടുകാരനാണ്, ഓൻ ഗൾഫ് പോയി തിരിച്ചു വന്നു. ഇപ്പുറം നിൽക്കുന്നവൻ വേറൊരു പാട്ടുകാരനാണ്, ഓൻ ഗൾഫ് പോയി തിരിച്ചു വന്നു. ഇവരെല്ലാം പണിക്കോയി തിരിച്ചു വന്നു. ഇപ്പം ഞാൻ ഓറോട് വയ്ക്കില്ല പണിക്കോയി ചെയ്തു, ഇവരെല്ലാം കൂടി തിരിച്ചു എൻ്റെ അടുത്തെടുത്തി. നമ്മളെ ഇപ്പം ഇരുന്ന് പാടി, ഓൻ്റെ പേര് അസുഖർ എന്നാണ്, നല്ല മോനാ. ഇപ്പോൾ ഒരാഴ്ച ചിരി തുടങ്ങിയിട്ട് ഒരൊന്നൊന്നര ആഴ്ച, എന്താ കാരണം എന്നറിയോ, ഓൻ പെണ്ണുണ്ട് ഉറപ്പിച്ച്, അതിനുശേഷം ചിരി നിൽക്കുന്നില്ല, എങ്ങനെ ചിരിക്കുന്നു. ഓൻ അറിയില്ലല്ലോ ഇതെന്താ സംഭവം, ഓൻ ഇവരോട് രണ്ടാളോട് ചോദിച്ചാൽ പോരെ, ഓറ് കാണുന്നില്ല അന്തം പെട്ടിരിക്കുന്നു. അല്ലാഹു നന്നാക്കി തട്ടെ നമ്മളെ. ആ
അപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ട് ഒരു ഭാര്യ ഒമാനിൽ വന്നു. സലാലക്കടുത്ത് ജബൽ അയ്യൂബ് എന്നൊരു പാറയുണ്ട്, മല. അതിന്റെ മേൽഭാഗത്ത് കൊണ്ടുപോയി കടത്തി. എന്നിട്ട് നാട് മുഴുവൻ ഇറങ്ങി തിരിച്ചു നബിയോട് പറഞ്ഞു, വലിയ പണക്കാര നാടാണ്, ജോലി കിട്ടും. നബി പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് പാപപ്പെട്ട ഫക്കീറിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ സ്വീകരണം ഇന്നവരെ വേറൊരു വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. സാറില്ല, അല്ലല്ലേ വലിയ പറഞ്ഞു. ജോലിക്ക് എന്റെ ചുമാന്റെ ഓരോ വരയിലും പോയി, സലാല ഭാഗത്ത് ഒരു പോയി, ഒരൊറ്റ വീട്ടിൽ നിന്ന് പണി കൊടുത്തില്ല. വൈകുന്നേരം ഇങ്ങനെ തിരിച്ചു വരുമ്പോ ഒരു പുര കണ്ടു. ഏതായാലും ഇവിടെയും കൂടി അന്വേഷിച്ച് പോയേക്കാൻ, എന്നിട്ട് ആ പുരയിലും കൂടി കയറി. ആ പുര കയറിയിട്ട് വിളിച്ചു, ഇവിടെ ആരും ഇല്ലേന്ന് വെച്ചു. ഒരാലാക്കിന്റെ തടിച്ച ഒരു പെണ്ണുങ്ങൾക്ക് പുറത്തിറങ്ങി, യാ അല്ലാ, ജബലുക്കു ബേസ് പോലത്തെ ഒരു സാധനം. ആ ഒരു പണിയും പുരയിൽനിന്ന് എടുക്കാണ്ട് തടിച്ച് ബീങ്ങിയത്. പണിയെടുക്കാണ്ടാണ് ഈ പെണ്ണുങ്ങൾ ഇപ്പം വണ്ണം വെക്കുന്നത്. പണിയില്ല, ഇപ്പൊ പണിയില്ല പെണ്ണുങ്ങൾക്ക്. ഇപ്പൊ എന്താ, എല്ലാത്തിനും മെഷീനാണ്, അലക്കാൻ വാഷിംഗ് മെഷീൻ, അരക്കാൻ ഗ്രൈൻഡർ ജ്യൂസ് മെഷീൻ, പിന്നെ ആ എല്ലാത്തിനും മെഷീനാണ്. എന്തോ ഭർത്താക്കന്മാരെ പേടിച്ചിട്ട് ഇല്ലെങ്കിൽ മക്കളെ കുളിപ്പിക്കൂല, വാഷിംഗ് മെഷീൻ ഇട്ട് സോപ്പോടി ഇട്ട് വെള്ളമൊഴിച്ചിട്ട് സ്വിച്ച് ഇടും പെണ്ണുങ്ങൾ. ഒന്നും ഇടാൻ കഴിയില്ല, വാഷിംഗ് മെഷീൻ തന്നെ ഉണ്ടാക്കാൻ കഴിയില്ല, വാഷിംഗ് മെഷീൻ പൊട്ടിപ്പൊളിഞ്ഞു പോകും. അപ്പോ അങ്ങനെയാണ്, എല്ലാത്തിനും ഇപ്പൊ മെഷീനാണ്. അപ്പോ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ നിന്നപ്പോ നബിയുടെ ഭാര്യ ചോദിച്ചു, നബിയുടെ ഭാര്യയോട് ചോദിച്ചു, എന്താന്ന് വെച്ചു. അമ്മ, ഇവിടെ എന്തെങ്കിലും ജോലി ഉണ്ടോ? ഒരു പണിയില്ല, പോന്നു പോയി. തിരിച്ചു വരുമ്പോ തിരിഞ്ഞു നടക്കും, ഈ റഹ്മത്തിബിന്റെ മുടി ഉണ്ടല്ലോ, ഭയങ്കര മുടിയാണ്, അപാര മുടിയാണ്. പക്ഷെ ഒരു രോമം പോലും പുറത്ത് കാണൂല, ഒരു മുടി പോലും പുറത്ത് കാണൂല. ആ കൃത്യമായി കെട്ടിയിട്ട് മൂടിയിട്ടുള്ളത്, ഒരു മുടി പോലും പുറത്തില്ല. പെണ്ണുങ്ങൾക്ക് സൗന്ദര്യത്തിന് വേണ്ടി അള്ളാഹു കൊടുത്തൊരു സാധനമാണ് മുടി. പണ്ട്, ഇപ്പോ അല്ല, ഇപ്പോൾ ആണുങ്ങളെ ഇടങ്ങാറാക്കാൻ വേണ്ടി പെണ്ണുങ്ങൾക്ക് കൊടുത്ത സാധനമാണ് മുടി. ഇപ്പോൾ ചില പെണ്ണുങ്ങൾ നിങ്ങൾ കാണാം, ബസ്സിലൊക്കെ കയറും, ഇവിടെ നിങ്ങോട്ട് പർദ, ഇവിടെ നിങ്ങോട്ട് ബർദ, തട്ടൊന്നുള്ളില്ല. ചിലത് ഇവിടെ ബസ് കയറിയിട്ട് നിപ്പുണ്ട്, കാറ്റത്ത് ഇവിടെ മുട്ടി ഇങ്ങനെ പറക്കും, വലിയ ഷാമ്പിട്ട് പറപ്പിച്ച മുട്ടി ഇങ്ങനെ ഇങ്ങനെ വരൂ, ബേക്കലിരിക്കുന്ന നമ്മളെ മൂക്കിലേക്ക്, ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ, ആ അങ്ങനെ വരൂ. തൊടണ്ടേ, തൊടണ്ട, തൊടണ്ട, തൊട്ടാൽ പീഡനം, മുടി പീഡനം. അതുകൊണ്ട് മുടി ഇങ്ങനെ മൂക്ക് കയറുമ്പോ കണക്കൂട്ട, നമ്മളെ പഴയ മീശയിലൊന്ന് ഒറ്റിരിക്ക, ഇറങ്ങിപ്പോവുക സ്ഥലത്തുമ്പോ. ആ അപ്പോ ഈ റഹ്മത്തിബിന്റെ മുടി ഒന്നും ഒരു രോമം പോലും പുറത്താണ്. ഇതിങ്ങനെ തട്ടത്ത് കെട്ടി ഇങ്ങനെ താഴേക്ക് വെച്ചിട്ടുള്ളത് പെരടിയിലുണ്ട്, ഇങ്ങനെ ഇങ്ങനെ പെരടിയിലുണ്ട്. വാഹുവിന്റെ പ്രഭാചകൻ പറഞ്ഞല്ലോ, അവസാന കാലത്തിൽ ചില പെൺകുട്ടികൾ വരും, പെണ്ണുങ്ങൾ വരും, അവരുടെ മുടിയാണെങ്കിലോ മേലോട്ട് പൊക്കി വെക്കും, ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ. ആ നിങ്ങൾ കണ്ടില്ല, ഇപ്പൊ ചില പെൺകുട്ടികളുടെ മുടി ഇങ്ങനെ വെക്കുക, എന്നിട്ട് അതിനൊരു ക്ലിപ്പ് ഇടും, എന്നിട്ട് ഒരു അതിന്റെ മേലൊരു തട്ടിടും. നമ്മൾ വിചാരിക്കും ദൂരത്ത് നിന്നാ പള്ളിന്റെ മുനാര ഇറങ്ങിയിട്ട് വരുന്ന, ഞാൻ രണ്ട് ചൈനീസ് ബൾബും ഫിറ്റാക്കിയാൽ മതി, നല്ല രസമുണ്ട്. ഇങ്ങനത്തെ പെണ്ണുങ്ങൾ, മുടി ഇങ്ങനെ മേലോട്ട് പൊക്കിയിട്ട് കെട്ടിവരുന്ന പെണ്ണുങ്ങൾ നരകത്തിലാണെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ. അങ്ങനത്തെ മുടി ഇങ്ങനെ പൊക്കി വരുന്ന പെണ്ണുങ്ങൾ, അതിന് കണക്കായ ക്ലിപ്പ് ഇറക്കിയിട്ടുണ്ട് പറച്ചോൻ. അവന്റെ പറച്ചോനാണ് നിങ്ങൾ ഇറക്കിയാണ് പടച്ച റബ്ബ് ക്ലിപ്പ് ഇറക്കി. എന്ത് ക്ലിപ്പ്? ഇങ്ങനെയുള്ള ക്ലിപ്പ്. പക്ഷെ അത് അങ്ങനെ കെട്ടാൻ ഇറക്കിയല്ല, നമ്മളെ പെണ്ണുങ്ങൾ അങ്ങനെ കെട്ടാനാക്കിയത്. ദുനിയാവിൽ അള്ളാഹു ഒരുപാട് സാധനം ഇറക്കി, എന്നിട്ട് വിവേചന ബുദ്ധി നൽകി നമുക്ക്. വിവേചന ബുദ്ധി അള്ളേനെ എല്ലാം ദുനിയാവിലെല്ലാം ഉണ്ടാക്കിയില്ല, പടച്ചോന്നല്ല, പടച്ചോനിലാണ് എന്തൊക്കെ സൃഷ്ടിച്ചത്, അള്ളനെല്ലാം സൃഷ്ടിച്ചത്, അള്ളെല്ലാം സൃഷ്ടിച്ചു വെച്ചിട്ട് വിവേചന ബുദ്ധി നൽകി നമുക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി. എന്നിട്ട് ഖുർആൻ ചോദിച്ച ഒരുപാട് ചോദ്യം, ഫലാതഅഖലൂ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേന്ന്. കള്ള് അങ്ങനെ കണ്ട്, കള്ള് കാണുമ്പോ ചിന്തിക്കണം, എന്താ ചിന്തിക്കേണ്ടത്? അതായത് ആ ബ്രാൻഡ് എന്നല്ല ചിന്തിക്കേണ്ടത്, അത് കുടിച്ചാൽ എന്തല്ലോ ഇടക്കേറിട്ട് ചിന്തിക്കുക, എന്നിട്ട് അതിൽ നിന്ന് ഒഴിവായിട്ട് പോവുക. ഏതൊരു സാധനവും കണ്ടാൽ ഒന്നാലോചിക്കുക, ഇത് നമ്മുടെ ശരീരത്തിന് അള്ളാഹു പൊരുത്തപ്പെട്ട ഉപകാരം കിട്ടോ, അല്ല ഉപദ്രവം കിട്ടോ, ഉപദ്രവമുണ്ടോ മാറ്റിവെക്കുക, ഉപകാരമുണ്ടോ ഉപയോഗിക്കുക. ചിലത് ഉപകാരത്തെക്കാൾ കൂടുതൽ ഉപകാരം കിട്ടും, അതിനേക്കാൾ വലിയ ഉപദ്രവം കിട്ടും, അത് മാറ്റിവെക്കുക. അള്ളാഹു അനുവദിക്കപ്പെട്ടത് മാത്രം നമ്മൾ ഉപയോഗിക്കുക. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ആ ഒരു ബോധം നമ്മുടെ കൽബിൽ അള്ളാഹു നൽകുമാറാകട്ടെ. എന്നിട്ട് ഈ മുടീന്റെ കെട്ടുകൊണ്ട് ഈ പെണ്ണുങ്ങൾ ഓടി വന്നിട്ട് പറഞ്ഞു, നിക്ക് 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 ഒരു മിനിറ്റ്, എന്താ നിന്റെ മുടിയൊന്ന് കണ്ടേ, പറഞ്ഞിട്ട് ഒരൊറ്റ വലി തട്ടോ, തട്ടങ്ങ് പിടിച്ചു വിളിച്ചപ്പോ മുടീന്റെ കെട്ടങ്ങ് കഴിഞ്ഞിട്ട് കണങ്കാലി വരെ മുടി അങ്ങോട്ട് വീണപ്പോ പെണ്ണുങ്ങൾ പറഞ്ഞു, ഓ എന്തൊരു മുടി. അപ്പൊ റഹ്മത്തിബി പറഞ്ഞു, അല്ല തന്നതാ, അതെ അല്ല എനിക്ക് തന്നത്, അതാ എനിക്ക് തന്നത് ആട്ടിന്റെ പാൽ പോലത്തെ ഒരു സാധനം. എന്നിട്ട് പറയാണ്, മോളെ നിന്റെ പൊടിയിൽ നിന്ന് ഒരു കഷ്ണം എനിക്ക് തരുവോ? പലഹാരം തരാ, എൻ വേഷത്തിൻ സൗന്ദര്യ പരിഹാരത്തിനാ, എന്റെ പരിഹാരത്തിനാ,
ഫലഹാരം തരാ എൻ വേഷത്തിൻ സൗന്ദര്യ പരിഹാരത്തിനാ എൻ്റെ പരിഹാരത്തിനാ ചിന്തിച്ചു റഹ്മത്ത് ബീബി എന്തിനെ ശിരസിലെ ഭംഗി കാർക്കൂന്തൽ വെട്ടിയെടുത്ത് പെണ്ണിണ്ണു നൽകുന്നേ ചിന്തിച്ചു റഹ്മത്ത് ബീബി എന്തിനെ ശിരസിലെ ഭംഗി കാർക്കൂന്തൽ വെട്ടിയെടുത്ത് പെണ്ണിണ്ണു നൽകുന്നേ തിരുനബിയും മറിയുന്നേ വധുവിൽ ശങ്കുന്നുയരുന്നേ നിക്കേശത്തെ നീ തന്ന പലഹാരം തരാ എൻ വേഷത്തിൻ സൗന്ദര്യ പരിഹാരത്തിനാ എൻ്റെ പരിഹാരത്തിനാ നിന്റെ മുടിയിൽ നിന്ന് ഒരു കഷ്ണം എനിക്ക് തരൂ എന്റെ മുടിയിൽ വെച്ച് കെട്ടി വലുതാക്കാനാണ്. നിനക്ക് ആവശ്യമുള്ള പലഹാരം ഞാൻ തരാം. ആ പെണ്ണ് പറഞ്ഞപ്പോ റഹ്മത്ത് ബീബി ചിന്തിച്ചു പടച്ചോ, ഇനി ജോലി ചെയ്യാൻ സമയമില്ല, ഒരു കഷ്ണം ഇത് കൊടുത്തിട്ട് കുറച്ച് പലഹാരം കിട്ടി എന്റെ ഭർത്താവിന് നോമ്പുറപ്പിക്കാലോ എന്ന് കണക്കോട് സമ്മതിച്ചു. യലാക്കിന്റെ പെണ്ണുങ്ങൾ കൊണ്ടുപോയിട്ട് മുടി അടിയനായിട്ട് കട്ടി ചെയ്തു. മുടിയുടെ വലുപ്പം കണ്ടപ്പോ റഹ്മത്ത് ചെട്ടി പടച്ചോനെ ഒരു കഷ്ണം മുറിക്കുമെന്ന് വിചാരിച്ച് സമ്മതിച്ചതാ, കംപ്ലീറ്റ് മുറിച്ചുടങ്ങി. അള്ളാഹുബേ, എന്റെ ഭർത്താവിന്റെ പൊരുത്തിലാണ് ഞാൻ ചെയ്തത്. എന്റെ ഭർത്താവിന്റെ പൊരുത്തം കിട്ടിയെങ്കിൽ നരകത്തിലാവും ചെയ്യും. പിന്നെ ഈ പെണ്ണുങ്ങൾ കൊടുത്ത പലഹാരം എന്താണെന്ന് നോക്കാണ്ട് ഇറങ്ങി ഓടിക്കളഞ്ഞു. ഇറങ്ങി ഓടുമ്പോൾ അയ്യൂബിനെ പിരിക്കുന്ന ഭാഗത്ത് ഇബ്ലീസ് വന്ന് ഇരുന്നു, അവിടെ കിടക്കുന്നിടത്ത് ഇരുന്നു. ഇബ്ലീസ് എന്നിട്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞു, ഏ എന്ത് വൃത്തിയേട്ട നാട്ടുകാർ, ആ പെണ്ണൊരു ചെറിയ തെറ്റല്ലേ ചെയ്തിട്ടുള്ളൂ, ഇങ്ങനെ ശിക്ഷിക്കണോ? അപ്പൊ നബി വെച്ചു ആരാ? അപ്പൊ ഇബ്ലീസ് ഇങ്ങനെ പറഞ്ഞാ, നിങ്ങൾ കിടക്കണം, നിങ്ങൾ ആരാ? ഞാനൊരാളാണ്. എന്താ സുഖമില്ലേ? സുഖമില്ല. നിങ്ങളെന്തോ പറയണ കേട്ടല്ലോ. ആ അതൊരു പെണ്ണെ കുറിച്ച് പറഞ്ഞതാ. ഏത് പെണ്ണ്? ഒരു പെണ്ണിങ്ങനെ രാവിലെ മുതൽ ഓരോ പുറയിലും കയറിയിട്ട് ജോലിയുണ്ടോ 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 എന്ന് ചോദിച്ച് നടക്കണ്ട. അപ്പം നബിക്ക് തോന്നി റഹ്മത്തായിരിക്കും. എന്നിട്ട് ജോലിയൊന്നും ഈ നാട്ടുകാർ കൊടുത്തില്ല. അങ്ങനെ അവളിങ്ങനെ വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ബേക്ക് കൂടിയിട്ട് ചോദിച്ചു, നിനക്ക് എന്തിനാണ് ജോലി? അപ്പം പറഞ്ഞു, ഭർത്താവിന് സുഖമില്ല, കുറച്ച് ഭക്ഷണം കിട്ടുന്നതിനാണ്. എന്നാൽ നീ ജോലിയൊന്നും ചെയ്യണ്ട, എൻ്റെ കൂടെ കൊടുക്കോ. 5 മിനിറ്റ് എൻ്റെ കൂടെ കൂടിയാൽ ഒരു വ്യഭിചാരത്തിന് കൂട്ടുന്ന നിനക്ക് ഭക്ഷണം വാങ്ങിത്തരാം. ആദ്യം അവളെ സമ്മതിച്ചില്ല, പിന്നെ അവളെ സമ്മതിച്ചു. അങ്ങനെ അവനും അവളും വഴിയരികിൽ കിടന്ന് വ്യഭിചരിച്ചു. ഒറ്റയടിക്കത് പറഞ്ഞപ്പോ നബി പറഞ്ഞു, ഇല്ല എന്റെ പെണ്ണങ്ങനെ ചെയ്യൂല. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, ആ നിങ്ങളെ പെണ്ണുങ്ങളാന്ന് പറഞ്ഞല്ലോ. ആ അതാ ഓള് സുഖമില്ലാത്ത ഭർത്താവ് നിങ്ങളാണല്ലേ. സ്വന്തം ഭാര്യയെ വ്യഭിചരിക്കാൻ അയച്ചിട്ട് ആ വ്യഭിചാരത്തിന്റെ ഉച്ചിഷ്ടം തിന്നാൻ കാത്തിരിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് മരണമാണ്, മരിച്ചൂടെ. പറഞ്ഞില്ലടാ, എന്റെ ഭാര്യ അങ്ങനെ ചെയ്യൂല, എന്റെ പെണ്ണങ്ങനെ ചെയ്യൂല. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, ആ നിങ്ങളെ പെണ്ണാന്ന് പറഞ്ഞിട്ടില്ല, തെറ്റും ചെയ്യൂല, വന്നാ ചോദിക്കാൻ നോക്കാന്ന് കണക്കൂട്ടി നബി കടന്നു. റഹ്മത്ത് നബി ബേജാറോടെ വന്നിട്ട് സലാം പറഞ്ഞു. അള്ളാഹു നബി സലാം അടക്കില്ല, 3 വട്ടം പറഞ്ഞിട്ട് തൊട്ടിട്ട് ചോദിച്ചു സലാം പറഞ്ഞു. അപ്പൊ പറഞ്ഞു, വലൈക്കും സലാം. റഹ്മത്ത് വന്നു. വന്നു നബിയെ, എന്തേ ജോലി കിട്ടിയോ? ജോലി ഒന്നും കിട്ടിയില്ല. ഭക്ഷണം കിട്ടിയോ? ഭക്ഷണം കിട്ടി. നിന്നോടല്ലേ പറഞ്ഞ ജോലി ചെയ്യാണ്ട് ഭക്ഷണം വാങ്ങാൻ പാടില്ല. അത് പിന്നെ ഭക്ഷണം കിട്ടി. എങ്ങനെ? അത് നബിയെ, നിങ്ങൾ എന്നോട് ക്ഷമിക്കോ. എന്ത്? നിങ്ങൾ എനിക്ക് പൊറുത്തു തരുമോ? എന്താ, ഞാനൊരു തെറ്റ് ചെയ്തു പോയേ, ഞാനൊരു തെറ്റ് ചെയ്തു പോയിട്ട് നിങ്ങൾ എനിക്ക് ക്ഷമിച്ചു? ഒന്നും മറുപടി പറയാണ്ട് നബി പറഞ്ഞൊരു വർത്താനുണ്ട്. എന്റെ കൈയൊന്ന് നീ പൊക്കിയേ. കൈ ഇങ്ങനെ പൊക്കുക, സോലാണ്ട് പാറപ്പുറത്ത് വെച്ച കൈ ഇങ്ങനെ പൊക്കി. അപ്പൊ പറഞ്ഞു, ഇന്റെ തലയിൽ കൊണ്ടേക്കേർ. തലയിൽ കൊണ്ടച്ചപ്പോ മുടി കിടന്നില്ല, വിരലുകൾ പോലും നഷ്ടപ്പെട്ടു പോയ പ്രവാചകന്റെ കൈ കൊണ്ട് നബി തൊട്ടപ്പോ മുടിയില്ല. തീയിൽ തൊട്ടവരെ പോലെ കൈ അങ്ങോട്ട് വലിച്ച് താഴെ കെട്ടിട്ട് പറഞ്ഞു, റഹ്മത്തെ നിന്റെ മുടി എവിടെ? അതിനെ നബി ഞാൻ പറഞ്ഞത്, മുടി മുറിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ഭക്ഷണം വാങ്ങിയത്. അല്ല, വ്യഭിചരിച്ചിട്ടാ ഭക്ഷണം വാങ്ങിയത്. നാട്ടുകാരാ മുടി മുറിച്ചത്? ഇത് കേൾക്കേണ്ട താമസ റഹ്മത്ത് നബി പാറയുടെ ചോട്ടിലേക്ക് ചാടിയിട്ട് നെഞ്ചിൽ ഒരു അടിയടിച്ച് പറഞ്ഞു, റബ്ബേ വനെ എല്ലാം കേൾക്കുന്നവനെ എൻ്റെ വേദന തീർക്കല്ല, എൻ്റെ വേദന വേദന തീർത്തിടല്ല. അല്ലാഹുവേ, എൻ്റെ ഭർത്താവിന്റെ പൊരുത്തത്തിലൂടെ സ്വർഗം കിട്ടാൻ ആഗ്രഹിച്ച പെണ്ണാ ഞാൻ. ഈ നീണ്ട 18 കൊല്ലക്കാലം ഞാൻ എന്റെ ഭർത്താവിനെ താങ്ങിയെടുത്ത് നടന്നത് അല്ലാ നിന്റെ പൊരുത്തവും എന്റെ ഭർത്താവിന്റെ പൊരുത്തവും നേടാനാണ്. പക്ഷെ എന്റെ ഭർത്താവ് എന്റെ വിഷമം തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. ദ്വാരന്ന് പൊട്ടിക്കറിയുമ്പോൾ ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് ഒരു സൗണ്ട് നോക്കുമ്പോ അയ്യൂബ് നബി കിടന്നിടത്തുനിന്ന് ശരിയാണ്, താഴേക്ക് ഉരുണ്ട് വരും എന്ന് കണക്കൂട്ടിയപ്പോ പോയി കയറി പോയിട്ട് തടുത്ത് നിർത്തി, തടുത്ത് വെച്ചു.
പക്ഷെ 18 കൊല്ലം തോളിൽ താങ്ങിയെടുത്തിരുന്ന അന്ന് റഹ്മത്ത് ബിബിക്ക് അയ്യൂബിന് ഇവിടെ വെയിറ്റ് എത്രയെന്നറിയാം. പക്ഷെ അന്ന് തടുക്കാൻ വന്നില്ല, കഴിയണില്ല. നബിയാകെ വേർക്കാൻ തുടങ്ങിയപ്പോൾ ഉറപ്പായിന സലമീൻ മുഖറബലം ലാഹക്ക് മലക്ക് ജിബിരിയിൽ അലൈഹിസ്സലാം ഇറങ്ങാണ്. അപ്പൊ പറഞ്ഞു, നബിയെ, അള്ളാഹുവേ, നബിയുടെ അടുക്കൽ ജിബിരിയിൽ വരികയാണെങ്കിൽ എന്നെ ഒന്ന് പറഞ്ഞു കൊടുക്കണം, എന്റെ കഥ ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്ന്. സത്യത്തിൽ ജിബിരിയിൽ വന്നത് വേറൊന്നും പറയല്ല, അതെന്നെ പറഞ്ഞു, അത് പറയാനാ. ജിബിരിയിൽ വന്നിട്ട് നബിയോട് പറഞ്ഞു, അള്ളാഹ നബിയെ, ഇബ്ലീസ് ഈ കുതന്ത്രങ്ങളൊക്കെ ഒപ്പിച്ചപ്പോ നിങ്ങൾ ക്ഷമിച്ചു സഹിച്ചു. ഭാര്യയെ കുറിച്ച് ഇബ്ലീസ് എന്താ പറഞ്ഞപ്പോ വിഷമിച്ചു പോയോ? ഇങ്ങനൊരു പെണ്ണിനെ അള്ളാഹു ഈ ഭൂമിയിൽ ഈ കാലത്ത് പഠിച്ചിട്ടില്ല. അത്ര നല്ല മോളാണ്, സ്വർഗത്തിൽ ഉന്നതമായ സീറ്റാണ്. എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ജിബ്രീൽ പോയപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ റഹ്മത്തിന്റെ വിരൽ ചേർത്ത് ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, റഹ്മത്തേ, നീ എന്നോട് ക്ഷമിക്കണം, എന്നോട് പൊറുക്കണം, എനിക്ക് മാപ്പ് തരണം. അപ്പൊ ചെന്തിന്, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചത് എനിക്ക് അനുഗ്രഹമാണ്. അപ്പൊ പറഞ്ഞു, അങ്ങനെ ഭർത്താവ് ഒരു ഭാര്യ തെറ്റിദ്ധരിച്ചാൽ ഭാര്യയ്ക്ക് എങ്ങനെയാണ് അനുഗ്രഹമാകുക? അപ്പൊ പറഞ്ഞു, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചോണ്ടല്ലേ ജിബ്രീൽ വന്നേ, ഞാൻ നല്ല മോളാണെന്ന് അള്ളാഹു നിങ്ങളോട് പറഞ്ഞത്, സ്വർഗത്തിൽ എനിക്ക് സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ശുക്രല്ലക്ക് യാ നബീ അല്ലാഹ്, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, നിങ്ങൾക്ക് നന്ദി, എന്റെ റബ്ബിന്റെ സ്തുതി. ഇത് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് സുജൂദിൽ കടന്നു റഹ്മത്ത് ബിബി എന്ന പാവം ഭാര്യ. പിറ്റേന്ന് റഹ്മത്ത് ബിബി ജോലിക്ക് അന്വേഷിച്ച് പുറപ്പെട്ടു. അയ്യൂബ് നബിയോട് പറഞ്ഞു, ഞാൻ ജോലിക്ക് പോകണം, പെരുമക്കേക്ക് തെറ്റിദ്ധരിച്ച് കിടക്കാൻ പാടില്ല. അപ്പൊ പറഞ്ഞു, പെണ്ണെ, നീ എനിക്ക് മാപ്പ് തരണം, ഭാര്യയോട് തെറ്റ് ചെയ്താൽ ഭർത്താക്കന്മാരായ നമ്മൾ ഒരു മാപ്പ് ചോദിച്ചു നോക്ക് ഭാര്യമാരോട്, അവർക്ക് അതുവരെ ഇല്ലാത്തൊരു സ്നേഹവും ഒരു സ്ഥാനവും അവരുടെ കൽബിൽ നമുക്കുണ്ടാകും. അല്ലാണ്ട് നമ്മൾ വലിയ ആളാന്ന് വെച്ച് ഇങ്ങനെ കാത്തുക്കണ്ട, തെറ്റ് ചെയ്താൽ അവരോട് മാപ്പ് പറയാനുള്ള ഒരു സന്മനസ് ഭർത്താക്കന്മാർ കാണിക്കണം. എങ്കിൽ ഭാര്യമാർക്ക് സ്നേഹം കൂടുക ചെയ്യാം, കുറയല്ലേ ചെയ്യാം. എല്ലാവർക്കും നല്ല ജീവിതം തരട്ടെ. അപ്പോ റഹ്മത്ത് നബി പോയി. അയ്യൂബ് നബി ആണെങ്കിലോ ഈ പാറപ്പുറത്ത് കിടന്നൊരു ദിക്ർ ജില്ലാണ്, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് ലോകത്ത് പഠിപ്പിച്ചത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന ദിക്റാണ് ഇത്. ഖുർആനിൽപ്പെട്ടതും തന്നെയാണ് ഈ സാധനമാണ്, ഈ ദിക്റാണ് അള്ളാഹു സ്വീകരിക്കുക. സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നാവിന് ഒരു കുടുക്ക് പോലെ രോഗം മൊത്തം വന്നിട്ട് രണ്ട് ഭാഗത്താണ് അള്ളാഹു രോഗം കൊടുക്കാത്തത്, നാവും കൽബും. കാരണം രണ്ടും ദിക്റമയമാണ്. ദിക്ർ ചൊല്ലുന്നതുകൊണ്ട് നാവിനും രോഗം കൊടുത്തിട്ടില്ല, ദിക്ർ ചിന്തിക്കുന്നത് കൊണ്ട് കൽബിനും അള്ളാഹു രോഗം നൽകിയിട്ടില്ല, ഹൃദയത്തിന്. സദാ ദിക്ര ചൊല്ലുന്ന ഒരു മനുഷ്യന്റെ നാവിലേക്ക് ക്യാൻസർ പോലും പടർന്നു വരില്ല എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹുവിന്റെ ദിക്ര ചൊല്ലാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അന്നെന്തോ ഒരു പ്രയാസം നാവിന്, ആ സമയത്ത് നബി പൊട്ടിക്കരഞ്ഞു പോയി. കാരണം ദിക്ര ചൊല്ലാൻ നാവ് കിട്ടാത്തപ്പോ കരഞ്ഞിട്ടു പറഞ്ഞു, അല്ലാഹു വിളി കേട്ടു. നോവുന്നു തമ്പുരാനേ, നീറുന്നു തമ്പുരാനേ, നോവുന്നു തമ്പുരാനേ, നീറുന്നു തമ്പുരാനേ. കാരുണ്യവാനല്ലോ തമ്പുരാനേ, കാരുണ്യവാനല്ലോ നീ എന്നെ കരകേറ്റ് തമ്പുരാനേ. നാവിലെ ദിക്ര ചൊല്ലാൻ പ്രയാസമുണ്ടെന്ന് കണക്ക് കൂട്ടിയപ്പോ അള്ളാഹുവിനോട് പറഞ്ഞു, ശരീരം മുഴുവനും വേദനിക്കുന്നുവെങ്കിലും എനിക്ക് പ്രശ്നമല്ല പടച്ചോനെ, ഞാനൊക്കെ സഹിച്ചോളാം, പക്ഷെ എന്റെ നാവിൽ ഒരു കുടുക്ക് വന്നിട്ടുണ്ട്, അതൊന്ന് അയച്ചിരണം. ദിക്ര ചൊല്ലാൻ വേണ്ടി നാവ് തിരിച്ചേരണം. ഈ ഒരു ദുആ അങ്ങടെ ദുആ ആയിരുന്നപ്പോ നസർ അലമീൻ മുഖറബ് അംലാക്ക് മലക്ക് ജിബ്രീൽ സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഒരടിമയിൽ നിന്ന് ഉടമയായ നാഥൻ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയാണ്. വാനലോകത്തെ മലക്കുകളോട് അള്ളാഹു നിങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് അഭിമാനം നടക്കുന്നുണ്ട്. മലക്കളോട് അള്ളാഹു പറയുന്നുണ്ട്, ഭൂമിയിലേക്ക് നോക്ക്, എനിക്ക് വേണ്ടി ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്ന എന്റെ പ്രവാചകനെ നോക്കുക എന്ന് മലക്കുകളോട് അള്ളാഹു പറയുന്നുണ്ട്. നിങ്ങൾ രോഗം മാറ്റാൻ അള്ളാഹു തീരുമാനിച്ചു, എഴുന്നേക്കാൻ കഴിയില്ല, എനിക്ക് എഴുന്നേക്കാൻ പറ്റൂല. ജിബിരിയിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് പാറയുടെ ചോട്ടിൽ താഴെ കൊണ്ടുവന്നു നിർത്തി. ഒരു മണിക്കൂർ കയറി ഇറങ്ങണ മാറി, അത്ര വല്ല അതിന്റെ താഴെ ചോട്ടം അവിടെ നിർത്തി. നബി പറഞ്ഞു, എന്നൊന്ന് പിടിക്ക ജിബി, ഞാൻ പുണു. ഇല്ല നബി, നിനക്ക് നിങ്ങളെ കാലുകൊണ്ട് ഭൂമിയിൽ ചവിട്ടുന്നു, വലത് കാലുകൊണ്ട് ഭൂമിയിൽ ചവിട്ടാൻ എന്നെ കൊണ്ട് പറ്റണില്ല. ജിബിരിലിന്റെ സഹായത്തോടെ കാലുകൊണ്ട് ഭൂമിയിൽ ചവിട്ടി.
പാറ പിളർന്ന് വെള്ളം പുറത്തേക്ക് സരസിലേക്ക് ഇറങ്ങുന്നു നബിയുള്ള ഉടനെ ശിരസോടെ മുങ്ങി പിന്നെ പൊങ്ങിയപ്പോൾ അവിടെ രസമേറും ജപങ്ങ് നടന്നല്ലോ ഉടനെ ചന്ദ്ര നിറമായി നബിയോ സുന്ദര മലരായി ജലമോ മറയുന്ന നിലയായി പിന്നെ പദ പദ നുരഞ്ഞിട്ട് ഉറവയും ഒലിക്കുന്ന ചിതിരിലും ഉറയുന്നേ നബിയെ അതിലൊന്ന് കുളിക്കുന്നേ പാറ പിളർന്ന് വെള്ളം പുറത്തേക്ക് ആദ്യം ചൂടുവെള്ളമാണ് വന്നത് ചൂടുവെള്ളം ഒരു സുഖമില്ലാത്ത മനുഷ്യനെ കുളിപ്പിക്കാൻ സാധനം നമ്മൾ ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളം പുറത്തേക്ക് ചൂടുവെള്ളത്തിന്റെ ചൂട് ശമിപ്പിക്കാൻ കൂടെ തണുത്ത വെള്ളത്തിൽ ലാഹുറക്ക് രണ്ട് നീരുറപ്പയും ഒന്നിച്ച് എന്നിട്ടൊരു ടാങ്ക് പോലെ ഹൗദ് പോലെ ചുറ്റും പാറയുടെ ചുവട്ടിൽ അതിൽ കുളിക്കാൻ ജിബ്രീൽ പറഞ്ഞു ആവണില്ലെന്ന് ജിബ്രീലിനോട് മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടു വട്ടം ജിബ്രീൽ പിടിച്ചു മുക്കി മൂന്നാം വട്ടം മുക്കിയിട്ട് ജിബ്രീൽ മാറി നിന്നപ്പോ നബി വെള്ളത്തിൽ മുങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ മൂർദാവിൽ നിന്ന് വെള്ളം താഴോട്ട് വലിഞ്ഞു അതുപോലെ അള്ളാഹു രോഗത്തെ മരിച്ചു കളഞ്ഞു അവസാനം നബി പുറത്തേക്ക് വരുമ്പോ ആ വെള്ളം ഒന്ന് അടങ്ങി രണ്ടാമതൊരു വെള്ളം നിർക്കടിച്ചു ഇന്നും ചരിത്രത്തിൽ ആ വെള്ളം അവിടെയുണ്ട് എന്നത് പച്ചയായ പരമാർത്ഥമാണ് നബി കരയിലോട്ട് കയറി എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സുജൂദിൽ കടന്നു ആ സമയത്ത് എവിടെന്നോ ആരാന്റെ ചിരി കടുക്കി അല്പം ഭക്ഷണവുമായി റഹ്മത്ത് ബിബി എന്ന ചരിത്രത്തിൽ ഏറ്റവും നല്ല ഭാര്യ തിരിച്ചു വന്നു പാറയുടെ മേലെ തന്റെ ഭർത്താവിനെ കാണുന്നില്ല ഇറങ്ങി നാല് ഭാഗത്ത് ഓടാൻ തുടങ്ങി പടച്ചോനെ എന്റെ പ്രിയപ്പെട്ടവൻ ഇങ്ങോട്ട് പോയി റബ്ബേ ഒന്ന് നടക്കാൻ പോലും കഴിയാത്ത എന്റെ ഭർത്താവ് ഉരുണ്ട് താഴേക്ക് വിടുപോയോ താഴോട്ടും മേലോട്ടും കയറി ഓടാൻ തുടങ്ങി റഹ്മത്ത് ബിബി നാല് ഭാഗത്ത് അന്വേഷിച്ച് അവസാനം പാറയുടെ മറുഭാഗത്ത് സുജൂദിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ട് അടുത്ത് പോയി നിന്നു അന്യപുരുഷനാണെന്ന് കരുതിയിട്ട് മുഖത്ത് കൊന്നും നോക്കിയില്ല നിസ്കാരം കഴിഞ്ഞ സുജൂദ് കഴിഞ്ഞത് കണ്ടപ്പോൾ എല്ലാ ബാക്കെന്ന് ചോദിച്ചു നിങ്ങൾ നേരത്തെ വന്നു ഈ പാറയുടെ മേലെ സുഖമില്ലാത്തൊരു മനുഷ്യനെ കണ്ടിരുന്നു ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത എന്റെ ഭർത്താവാണത് ഇപ്പോൾ കാണുന്നില്ല സുജൂദൻ തലയുർത്തി അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ ഭാര്യ ഇങ്ങനെ നോക്കി പടച്ചോനെ എനിക്ക് വേണ്ടി എന്റെ പെൺകുട്ടി എത്രയാണ് കഷ്ടപ്പെടുന്നത് ഇവളെ പ്രയാസപ്പെടുത്തുന്ന കണക്ക് കൂട്ടിയിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ മേലെ എഴുന്നേറ്റു റഹ്മത്തിന്റെ അടുക്കിലേക്ക് വരുമ്പോ റഹ്മത്ത് അത് കണ്ടിട്ട് പറഞ്ഞു ഇങ്ങോട്ട് വരരുത് ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയാണ് ഓടുകയായിരുന്നു റഹ്മത്ത് ബിബി നബി പിടിച്ചു അവരുരയുന്നേ കുതറുന്ന ബിയെ അയ്യൂബ് അവരും വാരിപ്പുണരുന്നേ എന്നെയൊന്നു നോക്കൂ റബ്ബിക്കാരുണ്ണി നോക്കൂ എന്റെ രോഗം മാറ്റിയോ എല്ലാറ്റിനും കഴിവുള്ളവനല്ലേ പടച്ചതമ്പുരാൻ ഒരു സെക്കൻഡ് കൊണ്ട് അവനെ രോഗം മാറ്റി കരച്ചിൽ വന്ന് പോയി റഹ്മത്ത് ബിബിക്ക് പൊട്ടിക്കറിഞ്ഞ് റഹ്മത്ത് ബിബി പറഞ്ഞു നബിയെ കുഷ്ഠരോഗം പിടിച്ചിട്ട് നബിയല്ല എന്ന് പറഞ്ഞൊരു വർഗമില്ലേ നാട്ടില് അവര് നിങ്ങൾ കാണണം നമുക്കിപ്പൊ നാട്ടിലേക്ക് പോകണം അയ്യൂബ് നബി പറഞ്ഞു പോകാം പക്ഷെ അതിനു മുമ്പ് വേറെ സ്ഥലത്ത് പോകണം അതെവിടെയാ നമ്മളെ കാണാൻ എന്നെ കാണാൻ ആഗ്രഹിച്ച ഒരു ഫക്കീറും ഭാര്യയില്ലേ എല്ലാവരും മാട്ടി ഓടിച്ചപ്പോ കിടക്കാൻ സ്ഥലവും ഭക്ഷണം നൽകിയവർ അവരുടെ പോകണം ആയിക്കോട്ടെ രണ്ടാൾ അങ്ങോട്ട് നടന്നു ഒരുപാട് ദൂരങ്ങൾ നടന്ന് 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 വരുമ്പോ നബി ചോദിച്ചു റഹ്മത്ത് ഇത്രയും ദൂരമൊക്കെ നീ എന്നെ എടുത്ത് നടന്നല്ലേ ഒരു കാര്യം ചെയ്യാം ഞാൻ കുറച്ച് ഇനി അങ്ങോട്ട് എടുക്കാറ് റഹ്മത്ത് പറഞ്ഞ വേണ്ട സൂലാണ്ട് എടുക്കാൻ നടക്കാം സൂലാന്തര എടുത്താ മതി നമ്മളിങ്ങനെ നടന്നു അമ്മ ഭാര്യയോട് ചോദിച്ചു നോക്കട്ടെ ഒന്ന് എടുക്കട്ടെ എപ്പ കഴുത്തിലായി എന്നായിരിക്കും മറുപടി നടന്ന് നടന്ന ഫക്കീറിന്റെ വീട്ടിൽ വന്നു നല്ല വയസ്സായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് റഹ്മത്ത് ഇബ്ബ് ഒരു ഭാഗത്ത് മാറിയുന്നു അസ്സലാമു അലൈക്കും എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ വഅലൈക്കും അസ്സലാം ഇപ്പൊ പറഞ്ഞു എനിക്ക് കണ്ണ് ശരിക്ക് കാണുന്നില്ല കേട്ടോ ആരാ അപ്പം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളാണ്
അപ്പൊ ഈ അകത്ത് നിപ്പണ് റഹ്മത്തിനെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ നോക്കി ഇതെവിടെ ഞാൻ കണ്ട് പരിചയമുണ്ടല്ലോ ആ സുകൂലത്തെ ഭർത്താവിനെ കൊണ്ട് വന്ന ആ പെണ്ണല്ലേ ഇത് ഓടി വന്ന് തന്റെ ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു അന്ന് സുകൂലത്തിന് ഭർത്താവിനെ കൊണ്ടുവന്നിട്ട് പോയില്ല കുറെ കൊല്ലം മുമ്പ് ആ പെണ്ണാത് അപ്പൊ അയാൾ ചോദിച്ചു മോളെ ആ ആ ഭർത്താവും മരിച്ചോ ആ സുകൂലത്തെ മരിച്ച അയാൾ മരിച്ചോയോ ഇതിപ്പോ അപ്പൊ പറഞ്ഞു അയ്യപ്പനെ പറഞ്ഞു ഏയ് അള്ളാഹു നിങ്ങൾ രോഗം മാറ്റിയോ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനല്ലേ ഒരു സെക്കൻഡ് കൊണ്ട് അവൻ എന്റെ രോഗം മാറ്റി പിന്നെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്തേ ഞാൻ അന്ന് ഒരു രഹസ്യം നിങ്ങളോട് മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്ത് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന അയ്യൂബ് നബിയില്ലേ ഉണ്ട് എങ്കിൽ കണ്ടോളൂ ഞാനാണ് ആ പ്രവാചകൻ ചിന്തകളിൽ കുളിരലയോ അന്തി നില ഉദിച്ച പോലെ മുന്തിയൊരു നൂറ് വന്നേ എന്തു കാണും തമ്പുരാനെ മുത്തനബി മുന്നിലാണേ കൂടെ പോര ചൊല്ലി പിന്നെ കൂട്ടുകൂട്ടി നടപ്പിലാണേ നടന്നു നടന്നു വരുന്ന വഴി സന്തോഷപ്പുതിരി കത്തിടുന്നേ നടന്നു നടന്നു വരുന്ന വഴി സന്തോഷപ്പുതിരി കത്തിടുന്നേ അയാൾ നബിയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് അന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടാകുന്നതാണ് കുട്ടിയുടെ പറയാതിരുന്നത് പക്ഷെ ഞാനെന്നൊരു ദുആ നടത്തിയിട്ടുണ്ടായി ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾ എന്റെ കൂട്ടുകാരനാവണം അതുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെ വരണം ഡമസ്കസിലെ എന്റെ ചെറ്റപ്പുറയിൽ ജീവിക്കാൻ ഏറ്റവും വലിയ അവകാശം നിങ്ങൾക്കാണ് എന്റെ പെണ്ണിന്റെ കൂട്ടുകാരി നിങ്ങളുടെ ഭാര്യയും കൂടെ വരണം ഇയാൾ ഓടി അകത്ത് കയറിയുടെ ഭാര്യയോട് പറഞ്ഞു എടീ അള്ളാന്റെ നബിയാ വിളിക്കുന്ന സ്വർഗത്തിലേക്കുള്ള വിളിയാണ് ഇറങ്ങിക്കോർ ഭാര്യയും ഭർത്താവ് അന്നേരം തന്നെ ഇറങ്ങി ഒന്നും എടുക്കാനൊന്നുമില്ല എന്താ എടുക്കേണ്ടത് എന്താ ഉള്ളത് ആ പണ്ടൊരു പുര കത്തുമ്പോ ഭാര്യയോട് ഭർത്താവ് പറഞ്ഞു എടീ പുരയതാ കത്തുന്ന് കുഞ്ഞിനെ എടുത്തിട്ട് ഓടിക്കോർ ഇവളിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു കുഞ്ഞല്ല പിന്നെയും പിന്നെ ഉണ്ടാവും ടി വി എടുക്കാ സീരിയലിന്റെ ടൈം ആയിപ്പോയി ഇവിടെ ഒന്നും എടുക്കാനില്ല ഈ ഫക്കീറും ഭാര്യ അങ്ങോട്ട് ഇറങ്ങി അവരങ്ങ് നടന്നു ഡമസ്കസിന്റെ കഥ എന്താ അള്ളാഹുവിന്റെ പ്രവാചകൻ ആട്ടി ഓടിച്ച കാലം മുതൽ അവരുടെ കൽബിൽ അള്ളാഹു ഒരു വേദന ഇട്ട് കൊടുത്തു മഹാനായ പ്രവാചകനെ കണ്ടുപിടിച്ച മാപ്പ് പറയാത്ത ബർഗമേ ഡമസ്കസുകാരെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കോപമുണ്ടാവുമെന്ന് ആ ഒരു സങ്കടത്തിലാണ് അവരുള്ളത് അപ്പോഴാണ് ഒരു വാർത്ത പരക്കുന്നത് മഹാനായ പ്രവാചകൻ രോഗമാർ തിരിച്ചു വരുന്നുവെന്ന് അവരോടി മരുഭൂമിയിലേക്ക് അവരെല്ലാവരും ഓടി മരുപ്പറമ്പിലേക്ക് അകലെ നിന്ന് നടന്നു വരുന്ന പ്രവാചകനെ കണ്ടപ്പോ അവരറിയാതെ പറഞ്ഞു പോയി യാ നബിയേ സലാം യാ ഹബീബേ സലാം യാ ഹബീബേ സലാം അയ്യൂബ് സ്വാബീരേ സലാം അയ്യൂബ് സ്വാബീരേ സലാം യാ നബിയേ സലാം യാ ഹബീബേ സലാം അയ്യൂബ് സ്വാബീരേ സലാം അയ്യൂബ് സ്വാബീരേ സലാം ആ വർഗം ഇരുകൈ നീട്ടി സ്വീകരിച്ചു ഒരു കാലഘട്ടത്തിൽ ആട്ടിയോടിച്ച വർഗം ഇരുകൈകൾ നീട്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ ഡമസ്കസിന്റെ മണ്ണിലേക്ക് തിരികെ കൊണ്ടുവന്നു അങ്ങനെ ആ പഴയ വീട് കുത്തിപ്പൊക്കെ ശരിയാക്കി ആ വീടിന്റെ കത്തിപാദത്തും പ്രബോധനവുമായി അള്ളാഹുവിന്റെ പ്രവാചകൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ താങ്ങും തണലുമായി പ്രാർത്ഥിക്കുവാനും ശുശ്രൂഷിക്കുവാനും കൂടെ നിൽക്കുവാനും ഒരു ഭാര്യ ഉണ്ടായിരുന്നു പരീക്ഷണ അഗ്നിയിൽ ഇണപ്രാവായ റഹ്മത്ത് ബിബി എന്ന ഡമസ്കസിലെ ഏറ്റവും നല്ല അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും നല്ല ഈജിപ്തിന്റെ രാജകുമാരിയായ വയ്യ ഭാര്യ റഹ്മത്ത് ബിബി ഇവരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ ഇവരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ ഇവരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതവും നന്നാക്കി തരട്ടെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയി എല്ലാവരുടെ കബറും അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ അവിടെ കബറുകൾ അള്ളാഹു സ്വർഗത്തിൻ്റെ തൊപ്പാക്കി കൊടുക്കട്ടെ ജീവിതത്തിലെ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ നമ്മുടെ അപരാധങ്ങൾ അള്ളാഹു മാപ്പാക്കി തരട്ടെ മരിക്കുന്ന ഘട്ടത്തിൽ അല്ലാഹു ഇല്ലെന്ന് പറഞ്ഞ് മരിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു സാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ സമുദായത്തിനും കുടുംബത്തിനും ഉപകാരമുള്ള മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ മാറ്റി തരുമാറാകട്ടെ നമ്മളൊക്കെ മരിച്ചാൽ കബറിന്റെ മുന്നിൽ വന്നിട്ട് എന്ന് ദുആ ചെയ്യുന്ന ഖൈറായ മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ മാറ്റി തരുമാറാകട്ടെ നമ്മുടെ സഹോദരന്മാർക്ക് അള്ളാഹു ദീനീ ബോധം കൊടുക്കുമാറാകട്ടെ നമ്മുടെ കുടുംബത്തിൽ ആണിനും പെണ്ണിനും അള്ളാഹു അനുയോജ്യരായ ഭർത്താക്കന്മാരെ പ്രദാനം ചെയ്യുമാറാകട്ടെ അനുയോജ്യരായ ഭർത്താക്കന്മാരെ നമ്മുടെ പെൺകുട്ടികൾക്ക് അള്ളാഹു നൽകട്ടെ അനുയോജ്യരായ ഇണകളെ അള്ളാഹു നമ്മുടെ ആൺകുട്ടികൾക്ക് നൽകുമാറാകട്ടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതിന്റെ ആളായി ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ മക്ക കാണാൻ മദീന കാണാൻ അവിടുത്തെ കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ അവസാനം മരിക്കുന്ന ഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുവാനും ചെന്ന് കിടക്കുന്ന കബറിന്റെ കത്ത് ഭയാനകരമായ ഇരുട്ടിൽ അള്ളാഹു ഈ ഇപ്പത്തു ചൊല്ലുന്ന സ്വലാത്തിന്റെ പ്രകാശം നമുക്ക് നാമായി ബന്ധപ്പെട്ടവർക്ക് സകല മുഅ്മിനീങ്ങൾക്കും അല്ലാഹു സലാത്തിന്റെ പ്രകാശം എത്തിച്ചു കൊടുക്കട്ടെ ബിഫളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം ഇൻഷാല്ലാ നാളെ മറ്റൊരു കഥയുമായി നമുക്ക് കണ്ടുമുട്ടാം അതുവരെ തൽക്കാലം വിട വ ആഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു